الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي رسول الله خذ بيدي قلة حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم فتية آمنوا بربهم وزدناهم هدى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم إن الله يحب الشاب الذي يفني شبابه في طاعة الله صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فتعب من طيبه نلقى عوى الأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ديميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر يا نبي الله بدر لم إيري يا شعب نبي بي
ബീവി ആമീന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله يلا بلال ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു محمد رسول الله مصر ناتي من مرنيا نفيس برلي الله بيبيد بركتنا اليمي كاكنم يا ربنا لا إله إلا الله ബഹുമാന ഈ മഹല്ലിടെ നേതൃത്വ ആയിട്ടുള്ള ജമാഅത്തിലെ കമ്മിറ്റി ഭാരവാഹിക ഈ കാര്യക്രമ ഇവിടെ നടക്കുക നിങ്ങളെ എല്ലാവരുടെ പൂർണ്ണ സഹായ സഹകാരത്തോടെ കാരണമായിട്ടുള്ള പൂവത്തുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷൻ ഇതിലെ എല്ലാ ചങ്ങായിമാരെയും എല്ലാത്ത കാട്ടി തന്റെ എതിർന്നു ശിസ്തുബദ്ധ ആയിട്ട് ഈ കാര്യക്രമത്തെ ഉത്തമമായ രൂപത്തിൽ വീക്ഷണമാക്കിയിട്ട് നന്റെ പൽക്ക കേട്ടുകൊണ്ടുള്ള നന്റെ ബാലക്കാരെ ചങ്ങായിമാരെ എലങ്ങമാരെ മൂത്തങ്ങമാരെ മരട അപ്പറ തെച്ചിട്ട് നന്റെ പൽക്ക കേട്ടുകൊണ്ടുള്ളോ നല്ലങ്ങലയിൽ നല്ലങ്ങായിട്ടുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ സിൽസില ഓൺലൈൻ ഞങ്ങളെ ഈ കാര്യക്രമ വീക്ഷണമാക്കിയിട്ടുള്ളേ യുഎഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ അങ്ങനെ ബഹ്റൈൻ ആ വിവിധ രാഷ്ട്രത്തിലുള്ള ഈ റായത്തങ്ങും അല്ലാത്തങ്ങായിട്ടുള്ള പ്രവാസി ചങ്ങായിമാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഞങ്ങളെ ഈ ഒരു നല്ല കാര്യക്രമ അല്ലാഹു ഞങ്ങളെ ഭാഗത്തെ ഇതര സ്റ്റാർട്ടിംഗ് ഇതര മിഡില് ഇതര എൻഡിംഗ് എല്ലാം അല്ലാഹു നല്ല ബറക്കത്തുള്ള കാര്യക്രമമായിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ പരലോകത്തില് ഉപകാരത്തുക വണ്ടം പോലത്തെ ഞങ്ങൾ ആഹ്റത്തെ വിജയത്തുക ഉപകാരത്തുക വണ്ടം പോലത്തെ ഒരു നല്ല ഒരു കാര്യക്രമമായിട്ട് അല്ലാഹു ഈ കാര്യക്രമത്തെ ആക്കി തരട്ട് ഇതിരെ ഇതിരെ ഒരു നല്ല തന ഞങ്ങളെ ലൈഫിലും ഞങ്ങൾ കബൂർലിക്കുമ്പും നാളെ മഹ്ശറത്തിലും സ്വർഗത്തിലും അല്ലാഹു ഞങ്ങൾക്ക് ആസ്വദിക്കുക സുവാദെടുക്കുക അല്ലാഹു കാരണമാക്കി തരട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാഹ് യങ് മെൻസ് അസോസിയേഷൻ ചൊല്ലത്
എല്ലാ റായത്തിലും ഉള്ള സംഘടനയായിട്ട് ആ റായത്തെ ഹിരിയങ്ങളെ സഹകാരത്തിൽ ആ റായത്ത് ഗബേനായ ധാർമ്മിക സാമാജിക ശൈക്ഷണിക അങ്ങനത്തെ എല്ലാ വിഷയത്തും ഇഞ്ഞിട്ട് കാര്യാചരണ ആക്കണം പോലത്തെ സംഘടന. അത് ഈ കാപ്പൂ പ്രദേശത്തിൽ മാത്രമല്ല എല്ലാ മൂത്തിലും യങ് മെൻസ് അസോസിയേഷൻ ഉണ്ട്. കൊറിയ മൂത്തിലുള്ള യങ് മെൻസ് അസോസിയേഷൻ കാലി പേരുക സീമിതായിട്ട് വർഷത്തിക ഒരു നാളത്തെ വാള് കാര്യക്രമം മാത്രം ആക്കിട്ട് മുണ്ടാണ്ടതൈക്കിടോ യങ് മെൻസ് അസോസിയേഷൻ കൊറിയ റായത്തില് ഉണ്ടൂണ്ടു ചൊണ്ടതില് അങ്ങനത്തെ യങ് മെൻസ് അസോസിയേഷന്റെ തൊട്ടു വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഒരു ഭിന്നത്തെ ആയിട്ട് വിഭിന്നത്തെ ആയിട്ട് ഈ കാപ്പു പള്ളി കേന്ദ്രീകരിച്ചിട്ടുള്ള യങ് മെൻസ് അസോസിയേഷൻ അതിരെ ഇരിയത്തെ ഏഴാമത്തെ വാർഷിക ഇപ്പൊ ഇവിടെ ആചരണ ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദ് ജന്തു അതര സ്റ്റാർട്ടിംഗ് കൊടുത്ത പേര് പുവ്വത്തുൽ ഇസ്ലാം. പുവ്വത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ശക്തി ഇസ്ലാമിന്റെ ബല 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 ആ ഒരു പേര് സ്വീകരിച്ചിട്ട് കാലി റായത്തങ്ങോ വാള് സംഘടിപ്പിച്ചിട്ട് ഇൽമ പഠിപ്പാട്ടതിൽ മാത്രം സീമിത ആക്കാട്ടെ പാവത്തങ്ങളെ കണക്കിലെടുത്തിട്ട് യതീം മക്കളെ കണക്കിലെടുത്തിട്ട് ഉണ്ണുകു ഒരു നേരത്തെ ഗതി പോലുമില്ലാത്ത അത്തരം പാവത്ത അങ്ങനെ കണക്കിലെടുത്തിട്ട് ഞങ്ങ മാത്രം ഉണ്ടെങ്കിൽ മെയ്യാവാനെ ഞങ്ങളെ മക്ക മാത്രം ചന്ത ചന്തത്തെ ഡ്രസ് ഇട്ടിട്ട് നടന്നോണ്ട് പോയെങ്കിൽ മെയ്യാവാലെ ഞങ്ങളെ മക്കം ഞങ്ങളെ പുല്ലിമാറ് മാത്രം ഞങ്ങളെ മർമ്മക്കമാറ് മാത്രം വലിയ വലിയ പഠിപ്പ് പഠിച്ചെങ്കിൽ മെയ്യാവാലെ ഈ സമുദായത്തിലുള്ളോ എല്ലാ മക്കം പഠിക്കണു. അതുപോലെ നന്റെ മോലു അല്ലെങ്കിൽ നന്റെ പെങ്ങല് മാത്ര മങ്ങിലായിട്ട് പോയെങ്കിൽ മെയ്യാവാലെ അതുപോലെ ഞങ്ങളെ ഗുന്തുലുള്ള പാവത്തെ പെൺമക്ക അങ്ങ മങ്ങിലാവാട്ട വർഷഘട്ടലെ ഔത്തുലിഞ്ഞിട്ട് കൊറകിട്ട് 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 ലാസ്റ്റ് എന്തും തെറുവില്ലാട്ടാകുമ്പോ ഒരു മത്തവുണ്ട് പേരവൾ ഓടിപ്പോണ്ട പോലത്തെ ഒരു പരിസ്ഥിതിക്ക് വരാണ്ട് അങ്ങനല്ലേ ലാസ്റ്റ് എന്തും ഇല്ലാണ്ടാകുമ്പോ കിട്ടിയതിന് പേരവൾ പോവാഞ്ഞോട്ട് അങ്ങനത്തെ ഒരു പരിസ്ഥിതിക്ക് എത്തുപാട്ടാണ്ട് എല്ലാ അർത്ഥത്തിലും ജവാബ്ദാരി എടുത്തോണ്ടിട്ടു ആ ജവാബ്ദാരിയുടെ അർത്ഥപൂർണ ആയിട്ട് കാര്യരൂപത്തുക എടുത്തോണ്ട് വന്നിട്ടുള്ളേ ഒരു യങ് മെൻസ് അസോസിയേഷൻ ആയിട്ട് ഈ റായത്തില് കാര്യാചരണ ആക്കിക്കൊണ്ടുള്ളത് ചെന്നിട്ട് കേക്കുമ്പോ വലിയ മനസ്സിനെ ഫ്രം ദ ഡീപ്പ് ഓഫ് ദ ഹാർട്ട് മനസ്സിന് അടിയുടെ ഒരു സന്തോഷം വന്നിട്ടുണ്ട്. അല്ലാഹുവേ ഈ യങ് മെൻസിൽ കാര്യാചരണ ആക്കിക്കൊണ്ടുള്ള പ്രത്യേകിച്ചിട്ട് ഇണ്ട് ഞങ്ങളെ ഈ കാര്യക്രമ വീക്ഷണാക്കുക ഞങ്ങളെ എതിർലില്ലെങ്കിലും ഞങ്ങളെ സ്വരല്ല വേഗ വേഗ തീന്ത് ഞങ്ങളെ റൂമുക വന്നിട്ട് ഞങ്ങളെ സിൽസില മീഡിയ ഓൺലൈനില് ഈ കാര്യക്രമത്തെ ഇപ്പം ഗൾഫിന് വെച്ചിട്ട് ഈ കാര്യക്രമത്തെ വീക്ഷണാക്കിയോണ്ടുള്ളേ പൈസ തന്നിട്ട് സപ്പോർട്ടാക്കിട്ട് സഹകാരാക്കിട്ടുള്ളേ ഈ റായത്തു പ്രവാസി ചങ്ങായി മാറി നീ എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കു റഹ്മാനേ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ വിജയ ദുനിയാവിലുള്ള വിജയ അല്ല അവന്റെ വലിയ വിജയ ഏതുണ്ട് കേട്ടെങ്കില് നാളെ ആഖിറത്തിലുള്ള വിജയ അതുകൊണ്ടിട്ടേ ഒരു മുസ്ലിമായ മനുഷ്യ എത്ര നാൾ ഈ ദുനിയാവിൽ ഇക്കിടാണ്ട് ചൊല്ലുകാവൂല്ലേ
ഏത് വിഷയവും അവന്റെ എതിർ വരുമ്പോ അത് നമ്മുടെ ആഹരത്ത് കൊണപിടിക്കണോ രൂപത്തിൽ അതെ എടുത്തോണ്ട് പോകണം. അതായിട്ട് കിട ഒരു നേരായ മുസ്ലിമായ മനുഷ്യ 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 അതുകൊണ്ടിട്ടേ ആ ഒരു കുരി എതിർന്നു വെച്ചിട്ട് ജീവനെ സാഗ്മാട്ടുമ്പോ അല്ലെങ്കിൽ നങ്ങുകു ഇഷ്ടമെന്ന പോലെ നമുക്ക് ജീവിക്കുകയാവില്ല. എന്റെ കാരണം ഇഷ്ടമെന്ന പോലെ ജീവിക്കുകയാവണുണ്ടായെങ്കിൽ നമുക്ക് ആഹ്റ നമുക്ക് സലാമത്താവുകയാവില്ല. ഞങ്ങളെ ആഹ്റ സലാമത്താവണമെങ്കിൽ ദുനിയാവിൽ കുറെ ത്യാഗ പറഞ്ഞ് കഷ്ട പറഞ്ഞ് അപ്പ ചമ്മ ടെൻഷൻ വേണോ? ടെൻഷൻ കിതക്കത്തെ കൂലി കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി കൂലി കിട്ടുംബി. അപ്പൊ ആ എല്ലാ കഷ്ടവും എടുത്തോണ്ടു എല്ലാ ടൈമിലും നന്റെ ആഹ്റ സലാമത്താവണോ ചൊല്ലു നീയത്ത്. അപ്പൊ ആ ഒരു നീയത്തിൽ ഞങ്ങളെ ജീവനെ സാഗ്മാട്ടുമ്പോ കൊറിയ ടൈമിലും ഞങ്ങളെ തടികെ ഇഷ്ടമുള്ളത് ഞങ്ങൾ ഉടനായ പണ്ട് ഞങ്ങളെ തടികെ ഇഷ്ടമില്ലാത്തതാ എടുക്കണായി പണ്ട്. എന്റെ കാരണം അവിടെ ഞങ്ങളെ ഇഷ്ടം നോക്കണായതല്ല. കാരണം ഞങ്ങളെ മെയിൻ ഗോൾ, വൺ ഓഫ് ദ മെയിൻ ഓഫ് മെയിൻ എയിം, ഞങ്ങളെ മുഖ്യ ഗുരി അത് ആഖിറത്തിൽ ഞങ്ങൾക്ക് സലാമത്താവണം. അപ്പൊ ആഖിറത്തിൽ ഞങ്ങൾക്ക് സലാമത്താവണം ചൊല്ലൊരു ഗുരി വെച്ചിട്ട് ഞങ്ങൾ ജീവനെ സാഗ്മാട്ടുമ്പോ നക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കടേ, നക്ക് ഇഷ്ടമില്ലാത്തത് ബുഡ്രേ അതാവാലെ. പിന്നെ ആരെ ഇഷ്ടം നോക്കണു? അല്ലാഹുടെ ഇഷ്ടം. അല്ലാഹുടെ ഇഷ്ടം എന്തോ അത് കൊറിയ ടൈമിൽ നക്ക് ഇഷ്ടം വന്നിട്ടിക്കാലെ. ചിലപ്പോ ഉദാഹരണം നിസ്കരിക്കുക ഭയങ്കര ഉദാസന ഉള്ള ഒരു ടൈം, ആ ടൈമില് നിന്റെ ഇഷ്ട ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ വേണ്ട ഉദാസന തെല്ലു ഉദാസന നിസ്കരിക്കണവണേ ആ ടൈമിൽ മാത്രം എന്താ മാറി ചെറിയ ഉദാസന അങ്ങനെ കിടക്കുക മനുഷ്യന്മാർ. പക്ഷേ അപ്പൊ ഓണ് ഓണ്ടെ ഇഷ്ടം നോക്കിട്ട് നക്ക് ഉദാസനം ഉണ്ടല്ലേ എന്നിട്ടു നിസ്കാര കലാക്യം കാവാലേ. എന്താ കാരണം? ഓണ്ട ഗുരി ഓണുകു ബച്ചല് തീരണുണ്ടല്ല പിന്നെ ആഖിറത്തെ സലാമത്താവണം. അപ്പൊ അങ്ങനെ ആവുമ്പോ ഓണ്ട ഇഷ്ടമോന്ന് വിട്ടിട്ടു അല്ലാഹുടെ ഇഷ്ടം പിടിക്കണം. അല്ലാഹുടെ ഇഷ്ടം എന്തോ എത്ര ഉദാസന ഇന്നെങ്കിലും ആ ഉദാസന ദൂരെ വെച്ചിട്ട് കറക്റ്റ് ടൈം നിസ്കരിക്കണു. അപ്പൊ അല്ലാഹുക്ക് ഇഷ്ടമുള്ളത് എന്തേ അത് ലൈഫിൽ എടുത്തോണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇഷ്ടമുള്ളത് വിടണു. അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യ ജീവിക്കുമ്പോ അല്ലാഹുടെ ദീന്റെ നിയമം അത് കംപ്ലീറ്റ് ഫോളോ ആക്കണം. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടെങ്കിൽ അവൻ നേരായ മുഅ്മിനല്ല. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലണ്ട ഒരു മുഅ്മിനായ ആണ് ഒരു മുഅ്മിനത്തായ പെണ്ണ് രണ്ടു വർഗം ആണും പെണ്ണും പെണ്ണും അങ്ങ് ഈമാൻ ഉള്ളങ്ങണ്ടായെങ്കിൽ ഇസ്ലാമിടെ അങ്ങ് അംഗീകരിച്ചാറുണ്ടായെങ്കിൽ പിന്നെ അങ്ങോ ഇഷ്ടമുള്ള പോലെ ജീവന സാഗ്പാട്ടുകളൊരു സ്വാതന്ത്ര്യം ഇല്ല. എന്തേ കാരണം? കാരണം അവണു അംഗീകരിച്ചിട്ടുള്ളത് അല്ലാഹുടെ ദീനായിട്ട് കിട. ആ അല്ലാഹുടെ ദീൻഡ അംഗീകരിക്കുമ്പോ ആ ദീന് എന്തര ചൊല്ലു അത് പ്രകാരം നടക്കണു. അത് കാലി നിസ്കാരത്തെ വിഷയത്തില് മാത്രമല്ല നോമ്പ് നോക്കുന്ന വിഷയത്തില് മാത്രമല്ല ഒരു മുസ്ലിമായ മനുഷ്യന്റെ എല്ലാ ചലന വലന അത് അല്ലാഹുടെ നിയമം എങ്ങനെ ഉണ്ടാ അത് പ്രകാരം ഫോളോ ആക്കണു. കാരണം എന്റെ കൊന്തുണ്ട ആ അല്ലാഹുടെ നിയമക്രമ പ്രകാരം എല്ലാ വിഷയത്തിലും ഫോളോ ആക്കുമ്പോ മാത്രമേ ഞങ്ങൾക്ക് ഖബറിൽ നെമ്മതിയിൽ കിടക്കുകയാവുള്ളൂ. ആ അല്ലാഹുടെ നിയമക്രമ പ്രകാരം ഫോളോ ആക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആഖിറത്തിൽ കൊള്ളുകയാവുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങ നോക്കൂ സുബ്ഹാനല്ലാഹ് ഇമാമിങ്ങ പടിപ്പാട്ടിയത് കണ്ട് എന്തേ പടിപ്പാട്ടിയത് കൊണ്ടുണ്ട ഒരു മുഅ്മിനായ മനുഷ്യ ആ മുഅ്മിനായ മനുഷ്യകു ഒരു മോത്ത് ഖബറിക്കിടേ ഇക്കിട്
அது எவ்டான்ட்டு சொல்லகாவுல்ல இப்ப நானு மர்ச்சங்கு நண்ட கபரு எவ்டான்ட்டு நக்கு சொல்லகாவுல்ல நீங்க காப்பு ஜமா எத்திரங்கான்டாயும் நீங்களே நீங்கள கபருகுள்ள பக்க எவ்டான்ட்டு நீங்கும் சொல்லகாவுல்ல எந்தே காரணம் நாங்க எவ்வட மறிக்கடா அக்கரையில மறிக்கடமா இக்கரையில மறிக்கடமா நாங்க அத சொல்லகாவுல்ல நாங்கள ராயத்தங்கமே எத்தர ஆள்மாறு மக்கத்தில் கபுர்ல கிடந்தோண்டுள்ளாரு மதீனத்தில் கபுர்ல கிடந்தோண்டுள்ளாரு அதுகொண்டு நாங்க கிடக்கிட மண்ணு எவ்வளோன்ட்டு நமக்கு கொந்துள்ள ஆயங்களா அல்லாஹு தஆல சொன்னுறா நீங்களை பொக்குள்ளு மண்ணுண்டல்லே நீங்கள பொக்குள்ளு மண்ணுண்டு ஆ மண் எவ்வளோ மண்ணு கொந்துண்டா நால நீங்க மறைச்சிட்டு கிடக்கணாய ஒரு மண்ணில்லே ஆ மண்ணாயிட்டிக்கிட நீங்கள பொக்குள்ள மண்ணு இனி நீங்கள பொக்குள்ள கொரிய மண் எடுத்துட்டு நாளைக்கும் போயிட்டு டாக்டர் முன்னோல கொடுத்துட்டு இது நீங்க ஒன்னு டெஸ்ட் ஆக்கிட்டு இது ஏது ராயத்த மண்ணு கேட்டீங்களு அது எத்தர பெரிய டாக்டர் ஆவட்டி இலா யௌமில் கியாமா கியாமத் நாள் தோலும் ஒரு டாக்டர் கொண்டும் சொல்லகு ஆவுல்ல காரணம் அது சீக்ரெட் ஆயிட்டிக்கிடு குட் ஆயிட்டிக்கிடு அப்ப ஆ கபுரு நங்குள்ள கபுரு ஆ கபுரு நங்களொட்ட பழக்க பறஞ்சோண்டு நண்ட கபுரு நண்டையில் நாலு அஞ்சு பட்ட அஞ்சு விஷய நண்டையில் சொன்னோண்டு இமாமிங்க கித்தாபுல எழுதி வச்சிறாரு நண்ட பெருசத்த பாலக்கார சங்காயி மாறே நீங்கள கபுரு நீங்களையில் எல்லா நாளும் அஞ்சு பட்ட அஞ்சு விஷய நீங்களையில் சொன்னோண்டு ஒருத்தமே வந்துட்டு கிடக்கணாய அகனான பாலக்காரா துனியாவில் நடக்கும்போ நீனு பைக்கில் போம்போ நின்ற பிறவுத்த சீட்டில் தேய்க்கோ பின்னொர்த்த உள்ளா பாலக்காரா நீனு பைக்கில் போம்போ நின்ற எதிர்த்த சீட்டில் தேய்க்கோ பின்னொர்த்த நின்ற ஃப்ரெண்ட் உள்ளா நீனு உட எந்த காரியக்ரம ஆக்கும்போ நின்றொட்டிக நின்ற சங்காயி உள்ளா நீன் ஒரு மோத்துக்கு நல்லதுக்கு போம்போ ஒரு மோத்துக்கு எந்தக்கு போம்போ நின்றொட்ட சங்காயி உள்ளா ஆணிங்களே நீங்கள செம்ம பெருசபைக்கிட நீங்கள பெண்ணை மாறுள்ளாரு பெண்ணிங்களே நீங்கள செம்ம பெருசபைக்கிட நீங்கள மாப்பல மாறுள்ளாரு உம்ம பாப்பமாரே நீங்கள செம்ம பெருசபைக்கிட நீங்கள மக்கங்க உள்ளாரு மக்கங்களே நீங்கள செம்ம பெருசபைக்கிட நீங்கள உம்ம பாப்பமாறுள்ளாரு இப்ப எல்லாரும் நங்களொட்ட உள்ளாரு இலங்க மாறுள்ளாரு மூத்தங்க மாறுள்ளாரு அதே டைமுல கபுரு நண்டையிலும் நீங்களையிலும் சொன்னோண்டு மனுஷ்யா அன பைத்துல் வஹ்தா அவுத்துல வந்துட்டு கிடக்கும்ப நின்றொட்டிகே ஆறும் இல்ல ஒரு மாப்பிளட கபுர்ல பெண்ணை போய் கிடந்ததுண்டா ஒரு பெண்ணையிட கபுர்ல போயிட்டு மாப்பிள போய் கிடந்ததுண்டா ஒரு அப்பட கபுர்ல போயிட்டு ஒரு மூணு கிடந்ததுண்டா ஒரு மூணு கபுர்ல போயிட்டு ஒரு அப்ப கிடந்ததுண்டா இல்ல அனே பைத்துல் வஹ்தா நீனு நண்ட அவுத்துல வந்துட்டு கிடக்கணாய நாலு அண்டு நீனு ஒருத்தமே கிடக்கணும் நின்றொண்ட பின்னொர்த்த வண்டில்ல அப்ப நிக்க நின்ற கபர்ல டைம் பாஸ் வேணா சுபஹானல்லாஹ் பாலக்காரா நீ
ആമീനിന് ഉണ്ടാവുത്തുള്ളു വർത്തമേത ചോണ്ടിക്കുമ്പോ നിക്ക് ബോറാവുമ്പോ നിന്റെ ഫ്രണ്ടിക്ക് നീനതാ കോലാക്കിട അവണ്ടയിൽ ചൊല്ലെ ഇതലാ ഔത്തുലു തെച്ചിട്ട് നക്ക് ബോറായോണ്ടുണ്ടുല എവിടെകായിങ്ങൊന്ന് ബൈക്കില് പോയി വറ കാറില് പോയി വറ അപ്പ അവന് ബൈക്ക് എടുത്തോണ്ട് വന്ന കാറെടുത്തോണ്ട് വന്ന നിന്റെ കുട്ടിയോണ്ട് ചുത്തുക പോയ എന്തേ കാരണ ടൈം പാസ് ഇങ്ങനെ ടൈം പാസ് വേനായിട്ട് ഞങ്ങൾ എന്തെല്ലാം ഇവിടെ ആക്കിയോണ്ടുള്ള അതേ ടൈം കബുറു നണ്ടയിലും നിണ്ടയിലും ചൊന്നോണ്ടുണ്ട് നീന നണ്ടാവുത്തുല വന്നിട്ട് കിടക്കുമ്പോ നിണ്ടൊട്ട ടൈം പാസ് നിന്റെ ചങ്ങായി മാറിക്കില്ല ആറുമിക്കില്ല അപ്പ നിക്ക് നിന്റെ കബുറ ഉൾക ടൈം പാസ് വേണ നന്റെ വാല കേട്ടോണ്ടുള്ള ഈമാനുള്ള പെങ്ങളെ നിന്റെ കബറുകൾ കിടന്നോണ്ടിക്കുമ്പോ നിനക്ക് ടൈം പാസ് വേണം നീന് കോളേജില് പഠിക്കുക പോകുമ്പോ നിന്റെ റായത്തിലെ നിന്റെ നിരക്കര ഔത്തുലുള്ള ഡിഗ്രിക്ക് പഠിക്കട ഒരു മോളുള്ളാല് പെങ്ങളുള്ളാല് ഔലും നീനും ഒട്ടികല്ലേ മെയ്ക്കാലത്ത് കോളേജില് പോയിട്ട് പഠിക്കണേ ആ ടൈമില് കോളേജില് നിങ്ങക്ക് ബോറടിക്കുമ്പോ അവളുടെ കുട്ടിയോണ്ടും മെല്ലെ നീ അതാ സിറ്റി സെന്ററിൽ പോണ്ട അവളുടെ കുട്ടിയോണ്ടും മെല്ലെ നീ അതാ ഫിസ ഫോറം മോലുക അതുപോലോത്ത മോലുക പോണ്ട് എന്തേ കാരണ കോളേജില് വെച്ചിട്ട് നിക്ക് ടൈം പാസ് ആവുന്ന അപ്പ നീ കോളേജ് ജംപാക്കിട്ട് സിറ്റി സെന്ററും മോളുകും നീ പോണ്ട അയങ്ക ചൊല്ലട്ടല്ല ബോറടിക്കട യാറ ബോറടിക്കട എവിടെ കൊന്തുണ്ടാ നല്ല പൽക്ക് കേട്ടോണ്ടുള്ള ഈമാനുള്ള പെങ്ങളെ നീന നാല് കബറില് കിടന്നോണ്ടിക്കുമ്പോ അവിടെ നിക്ക് ഭയങ്കര ബോറടിക്കട മോളെ ആ കബറില് നിക്ക് ടൈം പാസ് വേണ നിന്റെ വാല കേട്ടോണ്ടുള്ള ബാലക്കാര നിക്കതാ ബോറടിക്കുമ്പോ നീ മെല്ലെ ടീഷർട്ടും ഇട്ടിട്ട് നീ കയ്യിലൊരു ടവലും പിടിച്ചിട്ട് നീനതാ പോണ്ട ജിമ്മുക പോണ്ട എന്തേ കാരണ ജിമ്മുക പോയെങ്കിൽ നിക്ക് ടൈം പാസ് ആവൂടു നീനതാ ക്ലബുക പോണ്ട ഗോൾഫ് കളിക്കുക മെയിനായിട്ട് ക്ലബുക പോണ്ട എന്തേ കാരണ ഗോൾഫ് കളിച്ചെങ്ക നിക്ക് ടൈം പാസ് കിട്ടു നല്ല വല കേട്ടോണ്ടുള്ള ആരോഗ്യമുള്ള ബാലക്കാർ ചെന്നായി മാറി ഒരു നാല് പോലും അതേ അസർ നേർത്തു ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് വണ്ടില്ല സുബ്ഹാനല്ലാഹ് എല്ലാ നാലും സുബയുടെ പിന്നെ വോളിബോൾ കളിക്കുക പോണ്ട ബാലക്കാരങ്ങയില്ലേ ഒരാളി മുഞ്ഞാണ്ട് മുട്ടത്തില് കിട്ടിത്ത് അയാള് ബാലക്കാരല്ല അതറ കാട്ടി മേലപ്പുറ പോയിട് പക്ഷേ അയാള് ചൊല്ലു ഉസ്താദേ സുബയുടെ പിന്നെ ഒന്നും നണ്ട വിളിക്കുക തീറ എന്തേ കാരണ നക്കപ്പ കളിക്കുക പോണോ അപ്പൊ സുബയുടെ പിന്നത്തെ ടൈം കളിക്കൊക്കെ കാണ്ട എത്ര മുസ്ലിമാണ് നിങ്ങ ഉള്ളാറ് എന്തേ കാരണ ഒരു ടൈം പാസ് അസറ പിന്നെ ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ അണ്ടത്തെ നാല് നാളായിട്ട് കൂട്ടുള്ള എന്തേ കാരണ ടൈം പാസ് ആവണോ കബഡി കളിച്ചില്ലെങ്കിൽ ടൈം പാസ് ആവുന്ന എന്തേ കാരണ നാല് തവണോ ടൈം പാസ് ആവണു ബാലക്കാരാ മഗ്രിബ് ഇശായുടെ നടുലു നല്ല ബറക്കത്തുള്ള ടൈമുലു കേരം ബോർഡർ എതിർന്നു വെച്ചിട്ട് കേരം ചൊട്ടുള്ളേ എന്തേ കാരണ ടൈം പാസ് ആവണു ആയെങ്കാ ഒരു വിഷയം ചൊല്ലട്ടാ ടൈം പാസ് ആവണായത് ഉടല്ല നാല് ഒർത്തനെ കിടന്നിട്ടിക്കണായ കബുരില്ലേ അത് എപ്പാണ്ട് ആരക ചൊല്ലുക ഇന്റെ നാനിപ്പറ വരുമ്പോ ഒരാള് ചൊന്തു ഞങ്ങളെ ബെതിർത്ത മുട്ടത്തെ കണ്ടാൽ കട്ട ചൊണ്ട റായത്തെ ബാലക്കാറാ അവണു ഗൾഫുലു നിണ്ടിട്ടിക്കുമ്പോ ഗാടി വന്നിട്ട് അടിച്ചിട്ട് അവണു വഫാത്തായ അല്ലാഹ്
യഹോവാ ബാലക്കാർക്ക് സ്വർഗം കൊടുക്കട്ടെ. നീന ചമ്മ ഖുർആൻ ഓദിട്ട് പറഞ്ഞു എല്ലാ നാളും ഖുർആൻ ഓദര ബാലക്കാരമാ, എല്ലാ നാളും ഖുർആൻ ഓദര ബാപ്പമാ, എല്ലാ നാളും ഖുർആൻ ഓദര ഉമ്മമാ പെങ്ങളാ, അങ്ങെല്ലാവർക്കും ഖബറിൽ ഖുർആൻ ടൈം പാസ് ആയിട്ട് ബണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ചങ്ങായിമാരട്ട പെങ്ങന്മാരൊട്ട ഞങ്ങ ഒരു നാല് എത്ര നേരം മൊബൈലില് ടൈം പാസ് ആക്കടാ, ഞങ്ങ ഒരു നാല് എത്ര വാട്സപ്പിൽ മെസ്സേജ് നോക്കടാ, ഞങ്ങ ഒരു നാല് എത്ര ആൾമാർക്ക് വാട്സപ്പില് എത്ര മാ വിഷയം ഞങ്ങ ഷെയർ ആക്കടാ, ഞങ്ങ ഒരു നാല് എത്ര പോസ്റ്റുങ്ങ ഞങ്ങളെ ഫേസ്ബുക്ക് പേജ് അപ്ലോഡ് ആക്കടാ. അതേ ടൈമില് കേക്കട്ടാ നന്റെ ലൈഫിലു ഇത് മനസ്സിന് കുത്തിവെച്ചെങ്കിൽ മാത്രമേ ഈ വാല കാര്യക്രമം കൊണ്ടിട്ട് സലാമത്ത് കിട്ടൂ. അല്ലെങ്കിൽ വാലുജോളുടെ ഉസ്താദര സൗണ്ട് എത്ര ജോറുണ്ടു, വാലുജോളുടെ ഉസ്താദ എത്ര ചന്തമുണ്ടു, വാലുജോളുടെ ഉസ്താദ എത്ര ഗമുണ്ടു, അത് മാത്രം നോക്കി വന്നെങ്കില് വാലുജോളുടെ മൊയിലാറും എന്തില്ല, വാല കേക്കടങ്ങും എന്തില്ല, വയല് സംഘടിപ്പിച്ചങ്ങും എന്തില്ല. അപ്പൊ ഞാൻ ചെന്നോട്ടുള്ള ഓരോ വിഷയം മനസ്സിൽ കുത്തി വയ്ക്കണോ, ഞങ്ങൾ ഒരു ആത്മാവലോകനാക്കണോ. നന്റെ നാലില് എത്ര നാല് ഖുർആൻ ഓത്ത് നടക്കാത്ത നാല് കളഞ്ഞു പോയിര് വേണ്ട ഇണ്ടെ നാ കേക്കട്ട. നൗഫലിന്റെ സ്വന്ത തടിരയിൽ നൗഫല കേട്ടോണ്ടുള്ള നന്റെ പൽക കേട്ടോണ്ടുള്ള നിങ്ങളെയില് നാ കേക്കട്ട. ഇന്നത്തെ നാല് ഖുർആൻ ഒരു കടലാസെങ്കിലും, ഖുർആൻ ഒരു കടലാസെങ്കിലും ഓതിയ എത്ര ആൾമാർ ഞങ്ങളെ കൂട്ടത്തിലുള്ളാറ്. ഒരു ഫാത്തിഹ എങ്കിലും ഓതിയ എത്ര പേരുള്ള. അപ്പൊ ചൊല്ലുവാറ് നാണ് നിസ്കാരത്തില് ഫാത്തിഹ ഓതിര, നിസ്കാരത്തില് ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാര സമാവില്ലല്ലേ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവണക്ക് നിസ്കാര ഇല്ലാട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ചൊന്നറോ. അതുമെയ്യാമാലേ അത് നിസ്കാരത്തിനുള്ള ഓത്തു, അതല്ല ഒരു നാളുള്ള ഖുർആൻ ചൊല്ല ഓത്തു. ആ ഓത്തു രൂപത്തിലുള്ള ഒരു ഫാത്തിഹ ഓതിയങ്ങ എത്ര പേരുള്ള. അപ്പൊ ഈ സദസ്സിലൊരു തീരുമാനം എടുക്കണു, ഇനി ഉള്ള നന്റെ ഒരു നാല് പോലും ഖുർആൻ ഓതാത്ത നാലിക്കൊക്കെ തീറാ. നന്റെ വയല് കേട്ടോട്ടുള്ള ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പെങ്ങന്മാരെ, പല ഒരു കാലയന്ത് കാപ്പ് പരിസരത്തില് എങ്ങനത്തെ കാല മകരിബ നിസ്കാര കഞ്ഞങ്ക് ഇഷാഹട ഉൾക ആ ഔത്തുലുള്ള പെണിങ്ങ, ആ പെണിങ്ങ ഖുർആൻ ഓതിയോൺ തിന്നാറ്, വാഖിഅ സൂറത്ത് ഓതിയോൺ തിന്നാറ്, യാസീൻ സൂറത്ത് ഓതിയോൺ തിന്നാറ്, തബാറക അല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ആ സൂറത്ത് ഓതിയോൺ തിന്നാറ്. അതെ
നിസ്കാര കഴിഞ്ഞ പിന്നെ ഞങ്ങളെ ഉമ്മമാര് ടിവിയുടെ മുന്നോല് ഇത്തിക്കാഫ് കിടാറ് ആ ടിവിയുടെ മുന്നോല് വെച്ചിട്ട് സീരിയൽ നോക്കിടാറ് സുബ്ഹാനല്ലാഹ് ഈമാനുള്ള ഉമ്മമാരെയില് ചൊല്ലട്ട സിനിമ നോക്കട ഈ സിനിമ നോക്കട ഉമ്മമാരെയില് ചൊല്ലട്ട സിനിമ നോക്കട ഉമ്മകൂ കിളിമ ചൊന്നിട്ട് മരിക്കുക ഉള്ള ിയെങ്കില് പോയിട്ട് തൗബാക്കുക ചാൻസ് കിട്ടേണ്ട ആര് ഗ്യാരണ്ടി എന്റെ കാരണ എത്ര മാപ്പിണിങ്ങ സിനിമ നോക്കിയോണ്ടിക്കുമ്പ മറിച്ചില്ലേ ഉമ്മമാര് ആ പെണിങ്ങളെ അവസ്ഥ എന്തോ ആരക ചൊല്ലകാവൂ സിനിമ നോക്കിയോണ്ടിക്കുമ്പ നാ മരിക്കില്ലേട്ട് ആരക ചൊല്ലകാവൂടോ എത്ര മാപ്പിണിങ്ങ സിനിമ നോക്കിയോണ്ടിക്കുമ്പമേ ആർക്ക് അറ്റാക്ക് ആയിട്ട് മർച്ചങ്ങയില്ലേ അങ്ങനെ അവസ്ഥ എന്തോ സിനിമ നോക്കിട്ട് തൗബാക്കുക ചാൻസ് കിട്ടില്ലേട്ട് കണ്ടെങ്കിൽ ആ ഉമ്മകു ഈമാൻ കിട്ടി മരിക്കുക ഭാരി കഷ്ടമുണ്ടോ അതുകൊണ്ട് ഈമാനുള്ള ഉമ്മമാരെയില് ചൊല്ലട്ട ഞങ്ങ സിനിമ നോക്കിയോട്ടുള്ള ഉമ്മമാരായെങ്കിലേ ഇന്നത്തെ ഈ ഖുവത്തുൽ ഇസ്ലാമിടോ മതപ്രഭാഷണ കാര്യക്രമത്തെ സദസ്സിൽ വെച്ചിട്ടിക്കുമ്പോ നിങ്ങ ഒരു തീരുമാനം എടുക്കണു എത്ര നിസ്കരിക്കണമേ ഉമ്മമാര് ടിവി നോക്കണങ്ങ ഉള്ളാറ് എത്ര ഖുർആനോദര ഉമ്മമാരെ സിനിമ നോക്കണങ്ങ ഉള്ളാറ് എത്ര സ്വലാത്തു ചൊല്ല ഉമ്മമാര് ഒരു നാല് പോലും സീരിയൽ നോക്കാട്ട് നാല് കളിയാത്ത ഉമ്മമാരുള്ളാറ് ഉമ്മ നിസ്കരിക്കണോട്ടായെങ്കിൽ പിന്നെ സിനിമ നോക്കണെന്തി ഉമ്മ സിനിമ നോക്കണോട്ടായെങ്കിൽ പിന്നെ നിസ്കരിക്കണെന്തി ഉമ്മ സീരിയൽ നോക്കണോട്ടായെങ്കിൽ പിന്നെ ഖുർആൻ ഓതണെന്തി ഉമ്മ സ്വലാത്ത് ചൊല്ലോണ്ടായെങ്കിൽ പിന്നെ ദിക്ര ചൊല്ലെന്തി ഉമ്മ സ്വലാത്ത് ചൊല്ലോണ്ടായെങ്കിൽ പിന്നെ സീരിയൽ കണ്ടെന്തി ഉമ്മ ധാരാവാഹി നോക്കണെങ്കിൽ പിന്നെ തസ്ബീഹ് ചൊല്ലോ എന്തി ഈ വിഷയ വലിയ ഗൗരവത്തിൽ കാണണു അതുകൊണ്ട് സിനിമ നോക്കുക തീറ സീരിയൽ നോക്കുക തീറ ഇപ്പൊ പിന്നൊരു ഷോ വന്നൊരു സുബ്ഹാനല്ലാഹ് ഓരോ കാലത്ത് ഇതൊക്കെ കോലകിട്ടല്ലേ എന്തൊരു ശോകം തുണ്ടാ റിയാലിറ്റി ഷോ ഞങ്ങളെ കേരളത്തെ കാസർഗോഡ് തോല് വന്നത് ഇനി കാസർഗോഡ് കഴിഞ്ഞ പിന്നെ മെയ്ക്കാലത്തേക്ക് വിറക് ബാക്കി ഉണ്ടോ മെയ്ക്കാല കഴിഞ്ഞെങ്കിൽ പിന്നെ പണ്ടമേ ഉടുപ്പി ജില്ലകളിലേ നക്കിപ്പ നനപ്പായോണ്ടുണ്ട് ഞാനതാ ബ്ലൂ വേൽ ചെന്നിട്ടൊരു കലിപം തല്ലേ സുസൈഡ് ഗെയിം ആ ബ്ലൂ വേൽ കലിട ബഗ്ഗേ ഞാനതാ ഉടുപ്പി ജില്ലയിൽ ഒരു മോത്തൊരു വാളു ചൊല്ലുമ്പോ ഞാനവിടെ ബ്ലൂ വേൽ കലിട ബഗ്ഗേ ഉമ്മ അബ്ബമാരെ ജാഗ്രതാക്കിയ നിങ്ങളെ മക്കളെ മൊബൈലിൽ നിങ്ങളെ മക്ക ബ്ലൂ ഗെയിം കളിക്കണാറാ നിങ്ങൾ നോക്കണു അണ്ട് നാൻ അവിടെ പ്രസംഗിക്കുമ്പോഴൊന്ന് ഇതിപ്പ മലപ്പുറത്ത് വന്നൊരു ഇനി കണ്ണൂർ കോഴിക്കോട് മറകുണ്ടു അത് കഴിഞ്ഞിട്ട് കണ്ണൂർക്ക് മറകുണ്ടു കണ്ണൂർ കഴിഞ്ഞെങ്കിൽ പിന്നെ മറകുള്ള എവിടെ കാസർഗോഡ് കാസർഗോഡ് കഴിഞ്ഞെങ്കിൽ പിന്നെ മെയ്ക്കാലത്ത് മെയ്ക്കാല കഴിഞ്ഞെങ്കിൽ പിന്നെ ഉടുപ്പിക അത് ബന്തല് ഈ ഉടുപ്പി ജില്ലയിലേ ഒരുത്തര ചീമ പോയിട്ട് ചൊന്നോണ്ട് വന്നു ആ റിയാലിറ്റി ഷോ കാസർഗോഡ് ജില്ലക വന്നത് ഇനി മെയ്ക്കാലത്തേക്ക് വരക ബാക്കി മെയ്ക്കാലത്തേക്ക് വന്നെങ്കിൽ പിന്നെ ഞങ്ങളെ ജില്ലക വണ്ട് അപ്പൊ ഞങ്ങളെ പെൺമക്കളെ ജാഗ്രത ആക്കണോ എന്തായിട്ടിക്കട റിയാലിറ്റി ശോകം തുണ്ട അതേ കൊറിയ ബാലക്കാരങ്ങ ബണ്ടാറ് ഒരു അതാ എ ടി എം മെഷീൻ ഉണ്ടോ ആ എ ടി എം മെഷീനിൽ ക്വസ്റ്റ്യൻ ബണ്ട് ഒരു ക്യാമ്പസറ എതിർന്ന് വെച്ചിട്ട് ആ കാര്യക്രമം നടക്കട് ഒരു കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ കാര്യക്രമം നടക്കട് ആ കാര്യക്രമത്തിൽ ചെമ്മ പെൺമക്കൈ കിടാറ് ചെമ്മക്കൈ കിടാറ് ആ പെൺമക്കലയിൽ ക്വസ്റ്റ്യൻ കൈ കിടാറ് ഈ എ ടി എം മെഷീനിൽ വണ്ട ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യന് ഈ പെണ്ണ് സമത്ത ഉത്തര തന്നെങ്കിലാ അവൾക്ക് ഒന്നാമത്തെ പ്രശ്നക്ക് 5000 രൂപ കിട്ടു
രണ്ടാമത്തെ പ്രശ്നക്ക് 10,000 രൂപ, മൂന്നാമത്തെ പ്രശ്നക്ക് 15,000 രൂപ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനുക്ക് 5,000 രൂപ യാറയാറമേ ആയോണ്ട് പോണ്ടു. പക്ഷേ ഞങ്ങളെ മോലവിടെ ഉത്തര ചൊല്ലുമ്പോ എല്ലാരോ എതിർലും മുഖ കാട്ടിട്ട് അന്യ ബാലക്കാരങ്ങളെ എതിർലും ഞങ്ങളെ പെൺമക്ക വന്നിട്ട് ഉത്തര ചൊല്ലും പോലത്തെ പരിസ്ഥിതി. സുബ്ഹാനല്ലാഹ്, ഈമാനുള്ള പെങ്ങളെ അതുകനിയിൽ നീ പോക തീറാ. ഉസ്താദേ അതല്ല ടൈം പാസ്. ഉസ്താദേ ടൈം പാസ് ഇസ്ലാം അംഗീകരിക്കുന്ന ടൈം പാസ് മാത്രമേ എടുക്കണോ? അപ്പൊ ഞങ്ങളെ കബറുകെത്തുമ്പോ അവിടെ ഞങ്ങൾക്ക് ടൈം പാസ് ആയിട്ട് വേണോ? ഖുർആൻ ഓതറൂ പിന്നെ ഞങ്ങളെ ഒരു നാല് പോലും ഖുർആൻ ഓത്തില്ലാത്ത നാലാവകു തീറ. ആ ഖുർആൻ എല്ലാ നാലും ഓതിയെങ്കിൽ ആ ഖുർആൻ ഞങ്ങളെ ഖബറിൽ ഞങ്ങൾക്ക് ടൈം പാസ് ആയിട്ട് ബണ്ട്. മുഹമ്മദ് റസൂലുള്ളാ. ഇനി ഖബർ ഞങ്ങളെയിൽ ചൊല്ലെ രണ്ടാമത്തെ വിഷയം നോക്കറൂ. ഓ മനുഷ്യ, അന ബൈത്തുൽ മുൽമാ, ചിമ്മടെ അകായിട്ടിക്കട മനുഷ്യ, നന്റെ കബുറ ഉൽഗ ബെൽച്ച ഇല്ല. ഇപ്പൊ ഇവിടെ നോക്കറോ ബെൽച്ച ഉണ്ട്. വെളിച്ച ആറായിട്ടെ മോത്തു അടിക്കടത് കൊണ്ടിട്ട് കുറെ തിരിച്ചു വയ്ക്കാറുണ്ട്. തന്നെ വെളിച്ച ഉണ്ട്, എല്ലാ മോത്തും വെളിച്ച. ഞങ്ങൾ ഔത്തുനിക്കുമ്പോ വെളിച്ച പോയി പോയെങ്കിലാ അപ്പമേ UPS ഉണ്ട്, ഇൻവേർട്ടർ സൗകര്യം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കറണ്ട് പോയെങ്കിൽ കുറെ നേരം ഞങ്ങൾ ഔത്തിൽ നമുക്ക് ഉദയിക്കുകയാവില്ലേ? വെളിച്ച വേണു. ചിമ്മ കുറെ അങ്ങ് പേടി, ചിമ്മ കുറെ അങ്ങ് മടി, ചിമ്മ കുറെ അങ്ങ് ദുഃഖ ബേജാ. പക്ഷേ ഉടമേത്തു കറണ്ട് പോയെങ്കിൽ വെളിച്ച എടുക്കുക വ്യവസ്ഥ ഉണ്ട്. അതേ ടൈമിലോ കബറുകൾ കേൾക്കുമ്പാന ബൈത്തുൽ മുൽമാ, നാന് ചിമ്മടാകായിട്ടിക്കട. ആ ചിമ്മട അകായിട്ടുള്ള കബറുകൾ കിടക്കുമ്പോ ബാലക്കാറാ അവിടെ നിക്ക് ബെൽച്ച വേണോണ്ട് വിചാരിച്ചെങ്കിൽ നിക്ക് അവിടെ ബെൽച്ച കിട്ടില്ല. നിന്റെ കയ്യിലുള്ള മൊബൈലിലുള്ള ടോർച്ച് അവിടെ നിക്ക് ഉപയോഗത്തിന് വണ്ടില്ല. നിന്റെ ഔത്തിലുള്ള സ്ട്രോങ് ലൈറ്റ് അവിടെ നിക്ക് ഉപകാരത്തിന് വണ്ടില്ല. നിന്റെ ഔത്തിലുള്ള എമർജൻസി ലൈറ്റ് അവിടെ നിക്ക് ഉപകാരത്തിന് വണ്ടില്ല. കബറു നന്റയിലും നിങ്ങളെയിലും ചൊന്നോണ്ടുണ്ട്. അന ബൈത്തുൽ മുൽമാ, മനുഷ്യ നീ നന്റെ ഔത്തുല വന്നിട്ട് കിടക്കുമ്പോ ജാഗ്രത ആക്കണു. നാന് ചിമ്മട അകായിട്ടിക്കട. ആ ചിമ്മട ഔത്തുക നീ വരുമ്പോ നീ അവിടെ വരുമ്പമേ നീ ബെൽച്ച കൊമ്പറുന്നു. നിക്ക് ഖബറിലും സ്വന്ത ബെൽച്ച കിട്ടില്ല. നീ ആ ചിമ്മട ഔത്തുക വരുമ്പമേ നീ ബെൽച്ച കൊമ്പറുന്നു. ഏതായിട്ടിക്കട ഖബറില് നിക്ക് കിട്ടണായ ബെൽച്ച ഖബറു നണ്ടിയിലും നിങ്ങളെയിലും ചൊള്ളു. മനുഷ്യ നിന്റെ കബറില് നിക്ക് ബെൽച്ച വേണ. നീനെ ചാവുമാന എഞ്ചിട്ട് നിസ്കരിക്കണോ? ചാവുമാന എഞ്ചിട്ട് നിസ്കരിക്കണോ? എല്ലാരും ഉറങ്ങിട്ടിക്കട ടൈമുള്ളൂ. ഇപ്പൊ സുബഹി ബാങ്ക് ഒരു 5 ഘണ്ട കേട്ട് വിചാരിക്കറു. അപ്പൊ സുബഹി ബാങ്ക് ഒരു 5 ഘണ്ട കേട്ടായെങ്കിൽ ബാലക്കാറാ എല്ലാത്തുകും ഞങ്ങൾ ഉഷാറല്ലലാ. ബാലക്കാറാ പാപത്തങ്ങ് സഹായിക്കുക ഞങ്ങൾ ഉഷാറല്ലലാ. ബാലക്കാറാ അകയില്ലാത്ത അക കെട്ടി കൊടുക്കുക ഞങ്ങൾ ഉഷാറല്ലലാ. ബാലക്കാറാ പാവത്തമക്കു ബുക്കെടുത്തു കൊടുക്കുക ഞങ്ങൾ ഉഷാറല്ലലാ. ബാലക്കാറാ പാവത്ത പെൺമക്കളെ ബാൽപാട്ടി കൊടുക്കുക ഞങ്ങൾ ഉഷാറല്ലലാ. പാവ ബാലക്കാറാ ഇവിടെ ആൽമാരക ഉപദ്ര വരുമ്പോ ആ ഉപദ്ര ഇല്ലാണ്ടാക്കിട്ട് അങ്ങ് ഉപകാരാക്കി കൊടുക്കുക ഞങ്ങൾ ഉഷാറല്ലലാ. വേണു വേണ്ടല്ല. പാവത്തെ പെണ്ണക്ക് ബാൽ പാട്ടി കൊടുത്തു, അകാക്കി കൊടുത്തു, സീക്കണക്ക് പൈസ കൊടുത്തു, സീക്ക് മറന്നെടുക്കുള്ള വ്യവസ്ഥ സീക്കിടാൽക്ക് ഷിപ്പ കിട്ടിത്ത്, പെണ്ണ് മാണ്ടിട്ട് പോയാല് അകല്ലാത്തവണക്ക് അക കിട്ടിത്ത്, അത് അധ്വാനിച്ചത് വലിയ പ്രതിഫലം ഉള്ളതുണ്ട. ചെറിയ പ്രതിഫലം എന്തുമല്ല, ചെറിയ പ്രതിഫലം ഉള്ള ആയെങ്കില് നന്റെ വൈയക്തിക ജീവനത്തിലുള്ള കേന്ദ്ര കിട്ടിത്ത്, ഞാനാക്കിയ കേന്ദ്ര കിട്ടിത്ത്.
അതുകൊണ്ട് എല്ലാ ബാലക്കാരങ്ങളിലും നാച്ചുണ്ട് നിങ്ങളെ കബറില് നിങ്ങൾക്ക് വെളിച്ച വേണ ആ കബറില് വെളിച്ച കിട്ടുകൊള്ളൊരു തെറു കബറെ ചൊന്തന്നോട്ടുണ്ട് മനുഷ്യ നീന കബറുക പറമ്പോ നിന്റെ എല്ലാ നാളും ചാവുമാന നീ നിസ്കരിക്കണു എല്ലാരും ഉറങ്ങി ടിക്കടൈമോലു സുബൈ ബാങ്കൊടുക്കിട ഒരു അരകണ്ട മുനോലു നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണില്ലേ ആ മൊബൈൽ ഫോണില് അലാറം വയ്ക്ക് അലാറം വെച്ചിട്ട് ഒരു അരകണ്ട മുനോലു എഞ്ചിട്ട് നീ അതാ ബ്രഷാക്കിട്ട് ഉതുവെടുത്തിട്ട് ഒരു ജണ്ട് റക്കത്ത് തഹച്ചത് നിസ്കരിക്ക് ബാലക്കാർ എത്ര ബാലക്കാരങ്ങൾ ഒരു ജണ്ടര കാത്ത് തഹജ്ജുദ് നിസ്കരിക്കണ ബാലക്കാരങ്ങ എത്ര ആളുണ്ടാർ വായന ചൊല്ലേ നാ നിസ്കരിക്കണു ജണ്ടര കാത്ത് തഹജ്ജുദ് നിസ്കാര കാരണം ഖബറിൽ വെളിച്ച കിട്ടണ്ടേ ഖബറിൽ വെളിച്ച കിട്ടണമെങ്കിൽ ജണ്ടര കാത്ത് എല്ലാ നാളും തഹജ്ജുദ് നിസ്കരിക്കണോണ്ട് ഖബറു നഗലയിൽ ചൊന്നുകൊണ്ടുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് ഉമ്മമാരെ നങ്ങ എന്തരാക്കണു സുബൈ ബാങ്ക് കൊടുക്കണവർ അരഗണ്ട മുനോല് അലാറം വെച്ചിട്ട് ഒരു ജണ്ട് റക്കാത്ത് തഹജ്ജുദ് നിസ്കാര അല്ലാഹു നങ്ങൾക്ക് തൗഫീക് തരട്ടെ അല്ലാഹു നങ്ങൾക്ക് തൗഫീക് തരട്ടെ ഒരു ജണ്ട് റക്കാത്ത് ഇന്നത്തെ നാളില് ഞങ്ങളെ ഖുവ്വത്തുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷന്റെ കാര്യക്രമത്തില് ഞങ്ങൾക്ക് വായിൽ എന്ത് കിട്ടിട്ട് എന്നെങ്കില് ഇന്നത്തെ പിന്നെ ഒരു ടിപ്സ് കളഞ്ഞിട്ട് ഖബറിൽ ടൈം പാസ് കിട്ടണമെങ്കിൽ ഒരു നാല് പോലും ഖുർആൻ ഓത്ത് നടക്കാത്ത ഒരു നാല് ഒരു മുസ്ലിമായ മനുഷ്യൻ ഞങ്ങളെ ജീവനത്തിൽ പൂർത്തീറാ അപ്പൊ എല്ലാ നാളും ഖുർആൻ ഓത്ത് നടക്കണു ഒരു ടിപ്സ് രണ്ടാമത്തെ ടിപ്സ് എന്തേ ഖുവ്വത്തുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷന്റെ വായിൽ കാര്യക്രമത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ ടിപ്സ് ഞങ്ങളെ ചിമ്മയുടെ ഖബറിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് ബെൽച്ച വരണു അത് എല്ലാരും ഉറങ്ങിട്ടിക്കുമ്പോ ഒരു ജണ്ട് റക്കാത്ത് തഹജ്ജുദ് നിസ്കാര ആ തഹജ്ജുദ് നിസ്കാര നിന്റെ ലൈഫിൽ നീ ആദത്താക്കിയെങ്കിൽ ആ ജണ്ട് റക്കാത്ത് തഹജ്ജുദ് നിസ്കാരത്തെ പിന്നെ ബാലക്കാരാ ഹിരിയങ്ങളെ ഉമ്മ പെങ്ങളെ കൈയെടുത്തിട്ട് അല്ലോ എത്ര മാ തപ്പാക്കി പോയ ആ തപ്പാക്കിയത് അല്ലാഹുടെ മുന്നോല് വെച്ചിട്ട് നിന്റെ കണ്ണില് തണ്ണി വന്ന ആ കണ്ണില് തണ്ണി വന്ന കണ്ണുണ്ടല്ലേ നാളെ അല്ലാഹുടെ കോർട്ടിൽ ഉൾപ്പെടില്ല നബി മുഹമ്മദുർ റസൂലുള്ളാ നാളെ മഹ്ശറത്തിൽ എല്ലാ കണ്ണും ഉൾപ്പെട്ടോണ്ടിക്കുമ്പോ ഈ ദുനിയാവിലെ കൊറിയങ്ങ് ചൊല്ലാറ് അയാളെ ലൈഫിൽ ബുൽപ്പ് ചൊല്ലതേ ഇല്ല ഇയാളെ ലൈഫിൽ ബുൽപ്പ് ചൊല്ലതേ ഇല്ല എത്ര വലിയ ആളായെങ്കിലും എപ്പോഴും ചിരിച്ചോണ്ടുള്ള മനുഷ്യമേ ആയിട്ടില്ലെങ്കിലും ജീവനത്തിൽ ഒർക്ക പോലും ബുൽപ്പെടാത്തവണായിട്ടില്ലെങ്കിലും കേക്കറോ ബാലക്കാര് ചങ്ങാടിമാര് വൻസബല് എല്ലാ കണ്ണും ഉൾപ്പെടൂ ദുനിയാവില് ഉൾപ്പെടാത്ത കണ്ണായിട്ടില്ലെങ്കിലോ മൈസരത്തിൽ ആ കണ്ണ് പോലും ഉൾപ്പെടൂ നബി മുഹമ്മദുർ റസൂലുള്ളാ ആയെങ്കിലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു ആ മൈസരത്തിൽ ഉൾപ്പെടാത്ത മൂന്ന് കണ്ണുണ്ട് മത്സരത്തിൽ കണ്ണിന് തണ്ണി വരാത്ത മൂന്നേ മൂന്ന് കണ്ണ് ബാക്കി എല്ലാ കണ്ണും മത്സരത്തിൽ ഉൾപ്പെടൂ ഏതായിട്ടിക്കണ മത്സരത്തിൽ കണ്ണില് തണ്ണി വരാത്ത മൂന്ന് കണ്ണ് ആ കണ്ണാവണോ നൗഫലിന്റെ കണ്ണ് ആ കണ്ണാവണോ നൗഫലിന്റെ പൽക്ക കേട്ടോണ്ടുള്ളൂ ഈ സദസ്സിൽ പഠിച്ചു കൂടിയിട്ടുള്ളൂ ഹിരിയങ്ങളെ ഞങ്ങളെ കണ്ണ് പാലക്കാരങ്ങളെ ഞങ്ങളെ കണ്ണ് ഉമ്മമാരെ ഞങ്ങളെ കണ്ണ് തെങ്ങന്മാരെ ഞങ്ങളെ കണ്ണ് ഏതായിട്ടിക്കട മൂന്ന് കണ്ണ് എല്ലാരെ കണ്ണ് മത്സരത്തിൽ ഉൾപ്പെടുമ്പോ ഉൾപ്പെടാത്ത മൂന്ന് കണ്ണ് ഏത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു ഒന്നാമത്തെ കണ്ണ് ഏതുകൊണ്ടുണ്ടാ എല്ലാരും ചാവുമാന വന്നാ സുനിയാമോ എല്ലാരും ചാവുമാന വറങ്ങിട്ടിക്കുമ്പോ സുബയുടെ കൊറിയ നേരം മുന്നോല എഞ്ചിട്ട് നിസ്കരിച്ചിട്ട് ചണ്ട് കൈയും മേലുക ഒഴിത്തിട്ട് അല്ലാഹുടെ ദുആർക്കുമ്പോ കണ്ണില് തന്നി വണ്ട് കണ്ണുണ്ടല്ലേ ആ
ഇനി രണ്ടാമത്തെ കണ്ണ് ഏത് അതേ ചാവമാന എല്ലാരും ഉറങ്ങിട്ടിക്കുമ്പോ ഉറങ്ങാണ്ട കണ്ണ് എസർത്തില് വെച്ചിട്ട് അല്ലാഹുവിനു വേണായിട്ട് ചാവമാന ഉറങ്ങാത്ത കണ്ണുണ്ടോ? ഒന്ന് അല്ലാഹുവിനു വേണായിട്ട് ഉൾപ്പെട്ട കണ്ണ്, രണ്ടാമത്തെ കണ്ണേത് എല്ലാരും ഉറങ്ങിട്ടിക്കുമ്പോ അല്ലാഹുവിനു വേണായിട്ട് ചാവമാന ഉറങ്ങാത്ത കണ്ണുണ്ടോ? ആ കണ്ണ് നാലെ മഹ്ശറത്തിൽ ഉൾപ്പെടുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏതായിട്ട് കിട എല്ലാ കണ്ണും ഉൾപ്പെടുമ്പോ ഉൾപ്പെടാത്ത മൂന്നാമത്തെ കണ്ണ് ഏത് ബാലക്കാരോ? അതേ നിന്റെ മൊബൈലില് നീ എത്രമാ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പക്ക് ഒരു പെണ്ണുടെ ഫോട്ടോ വന്ന്, ആ വാട്സപ്പ് ഗ്രൂപ്പക്ക് ഒരു പെണ്ണുടെ ഫോട്ടോ വന്ന്, ആ പെണ്ണുടെ ഫോട്ടോ വന്നപ്പോ നീനതാ അതിലെ ഒന്ന് ഡൗൺലോഡ് ആക്കിയെങ്കില് അതില് കീഴ് അടിൽ എന്ത് വെച്ചത്? പ്ലീസ് ഡൗൺലോഡ് ഇറ്റ്, ഈസ് എ പിക്ചർ ഓഫ് എ ഫീമെയിൽ. അതൊരു പെണ്ണുടെ ഫോട്ടോ, നീനത് ഡൗൺലോഡ് ആക്കിയെങ്കിൽ നിനക്ക് കൊസിയാവൂ. ആ ഒരു അടിൽ ഒരു എൽത്ത് എഴുതിട്ട് നീനുള്ള ഒരു വാട്സപ്പിടെ ഗ്രൂപ്പ് ഒരു പെണ്ണുടെ ഫോട്ടോ പറയുമ്പോ അല്ലാഹ് കണ്ണുകൊണ്ട് ആ പെണ്ണുടെ ഫോട്ടോ നോക്കുക തീരല്ലേ. അതുകൊണ്ട് നാനത് ഡൗൺലോഡ് ആക്കില്ല ചെന്നിട്ടു. ആ പെണ്ണുടെ ഫോട്ടോ നോക്കുകയുള്ള ഒരു ടൈമില് പോലും നീ നിന്റെ കണ്ണ് മുച്ചിപ്പോയേ ബാലക്കാറോ? ഹറാമ് നോക്കുകയുള്ള ടൈം വരുമ്പോ, ആ ഹറാമ് നോക്കുകയുള്ള വ്യവസ്ഥയിക്കുമ്പോ, ഹറാമ് നോക്കുകയുള്ള പരിസരയിക്കുമ്പോ, ഹറാമ് നോക്കാട്ട് നീ നിന്റെ കണ്ണിടെ മുച്ചിപോയേ ബാലക്കാറോ? ഐനുന്ന ഗള്ളത്ത് മഹാറമില്ല, കണ്ണുകൊണ്ടിട്ട് ഹറാമ് നോക്കടപ്പോൾ തൊരു ടൈമലോ അത് ഹറാമല്ലേ? ആ ഹറാമായത് നിന്റെ കണ്ണുകൊണ്ട് നാ നോക്കുക തീരാണ്ട് നണ്ടയിൽ ചൊന്നുണാറോ? നക്ക് ചോറ് തന്ന റബ്ബല്ലേ, നക്ക് തന്നി തന്ന റബ്ബല്ലേ, നക്ക് ഓക്സിജൻ തന്ന റബ്ബല്ലേ, കാർബോൺ ഡയോക്സൈഡ് തന്ന റബ്ബല്ലേ, നക്ക് അകതന്ന റബ്ബല്ലേ, നക്ക് വാഹന തന്ന റബ്ബല്ലേ, നന്റെ തടിക ആരോഗ്യ തന്ന റബ്ബല്ലേ, വേണ്ട വേണ്ട നക്ക് കണ്ണ് തന്ന റബ്ബല്ലേ, ആ കണ്ണുകൊണ്ട് കാണുകൊള്ള പവർ തന്ന റബ്ബല്ലേ, ആ റബ്ബല്ലേ ചെന്നോട്ടുള്ളൂ നിന്റെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കുക തീറോ? സുബ്ഹാന ജല്ല ജലാലുഹു. ഒരേ ഔത്തുലു മൂത്തോണുള്ള, ഒരേ ഔത്തുലു എലോണുള്ള മൂത്തോന്റെ പെഞ്ഞയുടെ എലോണ് നോക്കുക തീറ, എലോന്റെ പെഞ്ഞയുടെ മൂത്തോണ് നോക്കുക തീറ. ഇസ്ലാം പിന്നമാ നിങ്ങ മൂന്ന് ആൺമക്കായെങ്കും ഒരേ ഔത്തുലിക്കറു, പക്ഷെ മൂത്തോന്റെ പെഞ്ഞയുടെ എലോണ് നോക്കുക തീറ. എട്ട് മാസത്തേക്ക് നോക്കി പോണ്ടു അതല്ല വിഷയ, അതേ ടൈമിൽ നോക്കണോ ചൊല്ല ബോധപൂർവത്തില് നോക്കുക തീറ. നാണുർമോത്ത് വാള് ചെന്ന് എന്ത്രവാള്, ഇപ്പൊ വ്യാപകായിട്ടുള്ളൊരു വിഷയമുണ്ട്, എന്തരെ ബാബിമാരെ ബൈക്കില് ദയപ്പാട്ടിട്ട് കുട്ടിയോൻ പോണ്ടോ? എവിടെയൊക്കെ കുട്ടിയോൻ പോണ്ടോ? മാപ്പിലായവണ് ഗൾഫുലു, മൂത്തോണ് ഗൾഫുലു. ഞാനൊരു വിഷയം ചൊല്ലട്ടെ ബാലക്കാരങ്ങളെ, ഇത് നിങ്ങൾ എലോണ് മൂത്തോണ്ട് റിലേഷൻഷിപ്പ് മുറിക്കണല്ല. നാണുർമോത്തി നിയമപ്രകാരം
ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട, യൂട്യൂബിലെ വീഡിയോ നോക്കിട്ട് കമന്റ് ഇട്ട, എന്തൊരു കമന്റ് ഉസ്താദേ നിങ്ങൾ എലോട് മൂത്തോണ്ട് വടക്കട വിഷയ ഇങ്ങനത്തെ വിഷയ ചൊല്ലുകയോ ഓണാറ് നണ്ടേ ചൊല്ലുകൂ ഓണ് ചൊന്നിട്ടാ നാന് ദീന പഠിച്ചോ ഓണ് ചൊന്നിട്ടാ നാ വാലക പോയോണ്ടുള്ളോ അല്ലാ ഇസ്ലാമുടെ നിയമ ഖുർആന്റെ നിയമ അല്ലാഹുടെ ദീന്റെ നിയമ അത് ആരെ ഇഷ്ടായില്ലെന്നും നുന്തരല്ല ആരുടെ മനസ്സിൽ പോയി വെച്ചില്ലെന്നും നുന്തരല്ല അല്ലാഹുടെ ദീന്റെ നിയമ ഞങ്ങൾ പത്ര സ്റ്റേജിൽ ചൊല്ലാൻ കിട്ടുകാവുന്ന അത് അല്ലാഹുടെ ദീന്റെ നിയമായി ടിക്കറ്റ് പിന്നെ മൂത്തോണ്ട് പെഞ്ഞയുടെ എലോണ് ബൈക്കിൽ നെയ്പാട്ടിട്ട് കുട്ടിയും പോത്തിറ നാ ചെന്ന ബൈക്കിൽ മാത്രമല്ല കാറിൽ ജണ്ടാല് മാത്രം ടാങ്ക് പോത്തിറ ബൈക്കിൽ പിന്നല്ലേ കാറില് എതിർലോണു തെറവുലോലു പക്ഷേ ജണ്ടാല് മാത്ര അങ്ങ ചണ്ടാൽ മാത്രത്തിൽ വെല്ലില്ലേ ആരുണ്ടു ഒട്ടിക അപ്പ ഉണ്ടു ഉമ്മ ഉണ്ടു വെല്ലില്ലേ അല്ലാണ്ട് പോകു തീറോ അപ്പൊ ഓണ്ടേ ക്വസ്റ്റ്യൻ അല്ല ഉസ്താദ് അങ്ങനെ ഉണ്ടാകുമ്പോ ഞങ്ങൾ ഔത്തുലു ഞങ്ങൾ ചണ്ടാൽ മാത്രം ഓർക്കൊർക്ക് ഇക്കുവല്ലേ ഇക്കുക തീറാ ഔത്തുലു ഒന്ന ഉമ്മ വേണു ഔത്തുലു ഒന്ന ബാപ്പ വേണു എന്റെ കാരണം ഇത് ഇസ്ലാമുടെ നിയമമായി ടിക്കറ്റ് അന്യ ഇതരാർത്ഥ ബാബിമാർക്ക് ബലവൈക്കുക തീറാൻ തള്ള വേണു അങ്ങനെ നിങ്ങൾ മൂത്തങ്ങമാരെ പോലെ മേ കാണണു കാരണം മൂത്തോണ്ടെ പെഞ്ഞയല്ലേ പക്ഷേ ഇസ്ലാമുടെ ദീന്റ നിയമ അത് എപ്പോലും നിയമമായി അപ്പനാ ചൊന്നോട്ട് വന്നോ അല്ലാഹുടെ ദീൻടനങ്ങ നിയമം എപ്പോലും ഫോളോ ആക്കണോ അപ്പൊ കബറിലൊക്ക നാല് കബറില് കിടക്കുമ്പോ വെളിച്ച കിട്ടണോ ചാവുമാനയം നിസ്കരിക്കണു നാല് മത്സരത്തില് ഉൾപ്പെടാത്ത കണ്ണ് വേണോ ഹറാമ കാണുള്ള വ്യവസ്ഥ വരുമ്പോ കണ്ണ് മുച്ചണു അങ്ങനെ ഹറാമ കാണുള്ള ടൈം വരുമ്പോ കണ്ണ് മുച്ചിട കണ്ണുണ്ടോ ആ കണ്ണ് നാല് മത്സരത്തിൽ ഉൾപ്പെടില്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി ഇനി നോക്കൊരു നിങ്ങ മൂന്നാമത്തത് കബറു ചൊല്ലു ഓ മനുഷ്യ അന ബൈത്തു തുറാബ് നീ നിന്റെ ഔത്തുൽ ഉറങ്ങുമ്പോ നിക്ക് നല്ല കട്ടിലുണ്ട് നീ നിന്റെ ഔത്തുൽ ഉറങ്ങുമ്പോ നിക്ക് നല്ല കിടക്ക ഉണ്ട് നിക്ക് നല്ല അതാ വിരിപ്പുണ്ട് അതേ ടൈമില് നാല് നീന് കബറിൽ വന്നിട്ട് കിടക്കുമ്പോ അവിടെ നിന്റെ കബറിലെ ഉൾക കട്ടിലില്ല അവിടെ നിന്റെ കബറിലെ ഉൾക കിടക്കയില്ല പിന്നെ അവിടെ നിക്ക് കബറവുൽക കിടക്ക വേണോ ആ കിടക്ക നീ കബറുക പറമ്പമേ കൊമ്പർന്നു അതിനർത്ഥ ഉടറ കിടക്ക പുറത്തോണ്ട് പോണോണ്ടല്ല പിന്നെ ഉടറ കിടക്കകം പോയെങ്കിൽ അവിടെ ആവിടില്ല പിന്നെ അവിടെ നമുക്ക് കിട്ടണായ കിടക്ക ഏതുകൊണ്ടുണ്ടാ അതാ കബറ് നങ്ങളെയിലും ചൊല്ലു വഹുവൽ അമലു സ്വാലിഹു സ്വാലിഹായ അമൽ വേണു ചെമ്മ ഇബാദത്തെടുക്കണു ചെമ്മ ആരാധനയെടുക്കണു ചെമ്മ സത്കർമാക്കണു ഇബാദത്താക്കണു ആ ഇബാദത്തായ സ്വാലിഹായ സത്കർമ്മ നിണ്ടയിലുണ്ടാ ആ സത്കർമ്മായി ടിക്കിട് നാല നീന കബറിൽ കിടക്കുമ്പോ നിക്ക് കിടക്കായിട്ട് വണ്ടോ ഇവിടെ നാനൊരു വിഷയ ഗൗരവത്തിൽ ചൊല്ലട്ട ആ സത്കർമ്മത്തെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട സത്കർമ്മ അല്ലേ അഞ്ച് നേരത്തെ നിസ്കാര എന്റെ നിസ്കരിക്കണോട്ട് വാല ചൊല്ലണോട്ടില്ല കാരണം എത്തരം ആൽമാർ കറക്റ്റ് നിസ്കരിക്കണാറ് മുന്നോളത്തെ കാട്ടി ഈ കാലത്തിൽ പള്ളിയിൽ ആണിങ്ങയാറമേ ഉള്ളാറ് പാലക്കാരങ്ങമേ യാറ ഉള്ളാറ് ഹിരിയങ്ങും യാറ ഉള്ളാറ് അതേ ടൈമിൽ ഞാൻ ആ വിഷയത്തിലല്ല ചൊന്നോട്ടുള്ളോ എപ്പായെങ്കിലും ഒറന്നാല് എന്തമാ ഒരു വിഷയത്തിൽ ഞങ്ങള് നിസ്കാര കലായിട്ട് പോണ്ടു ആ ഒരു പരിസ്ഥിതിക എത്തുക തീറാ എല്ലാ നാലും കറക്റ്റ് നിസ്കരിക്കണവണേ എല്ലാ നാലും കറക്റ്റ് നിസ്കാര എല്ലാ നാലും പള്ളിക്ക് വേണ്ടവണെ ആയെങ്കിലാ ഒരു നാലുണ്ട് നിസ്കാര എന്തമാ ഒരു കാരണം കൊണ്ടിട്ട് കലാവിടും അങ്ങനെ ആവുക തീറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി കാരണം അത്രയും വലിയ ഗൗരവമുള്ള വിഷയം അത് അത്
അതുകൊണ്ടായിട്ടിക്കിടയുള്ളാഹി മൂസ മെയ്യാവാല ഇത്ര വലിയ സദസ്സുകൾ മെയ്യാവാല നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന്റെ മുട്ട ഒരു പെണ്ണിങ്ങ വന്ന് വന്നിട്ട് ചോദിച്ചു മൂസ നബിയെ നക്ക് തൗബ ഉണ്ടാ മൂസ നബിയെ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ മൂസ നബി അലൈഹിസ്സലാം ആ പെണ്ണിങ്ങളിലേക്ക് എടുത്ത് വമാ ദംബുക്കി യാ അയ്യതുഹൽ മർആ നിങ്ങ ആക്കിയ ദോഷ എന്തരെ തപ്പെന്തരെ അത് ചൊല്ലോറു അത് ചൊന്നു പിന്നെ നിങ്ങൾക്ക് തൗബ ഉണ്ടായില്ലേ ചൊല്ലേ ആ പെണ്ണിങ്ങ ചോദിച്ചു വലഖദ് സനൈതു മൂസ നബിയെ ഞാൻ വ്യഭിചരിച്ച സിനാക്കിയ മാത്രമല്ല വഖതൽതു വലദി മിന സിനാ ആ വ്യഭിചാരത്തിൽ ഒരു കിടാവായപ്പ ആൽമാർക്ക് ഗുന്താങ്ക ഏസികല്ല ചെന്നിട്ട് ഞാൻ ആ കിടാവിടെ മേ കൊന്നേ മൂസ നബിയെ നക്ക് തൗബ ഉണ്ടോ അപ്പൊ രണ്ട് തപ്പു ഒന്ന് സിനാ വ്യഭിചാര പിന്നൊന്നു വ്യഭിചാരത്തിൽ കിടാവായെങ്കിൽ ആ കിടാവിടെ കൊല്ലുക തീരാണ്ട് ഇസ്ലാമിന്റെ നിയമ അപ്പൊ ആ കിടാവിടെ ഞാൻ കൊന്നേ അല്ലാ നക്ക് തൗബ ഉണ്ട മൂസ നബിയെ മൂസാ നബി അലൈഹിസ്സലാം ആ പെണ്ണിങ്ങളെ പറഞ്ഞിട്ട് കടത്തിട്ട് പോ നിക്ക് തൗബയില്ല കാരണം അത്ര വലിയ ദോഷായിട്ട് കിടനീനാക്കിറോ അത്ര വലിയ തപ്പായിട്ട് കിടനീനാക്കിറോ അതുകൊണ്ട് നിക്ക് തൗബയില്ല ആ പെണ്ണിങ്ങ ഉൾപ്പെട്ടിട്ട് പോകുമ്പോ ഇരിഞ്ഞിട്ട് വന്ത് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇടയിൽ ചൊല്ലു മൂസാ നബിയെ അല്ലാഹു തആല വഹീ കടത്തിരു നിങ്ങ ആ പെണ്ണിങ്ങളെ വിളിച്ചിട്ട് ചൊല്ലണോല നിങ്ങൾക്ക് തൗബ ഉണ്ട് എന്തേ കാരണം മൂസാ നബിയെ കൊന്നുണ്ട ആ പെണ്ണിങ്ങളെ കാട്ടി വലിയ തപ്പാക്കിയ ഈ ദുനിയാവുള്ള പിന്നെന്തേ ആ പെണ്ണിങ്ങൾക്ക് തൗബയില്ലാണ്ടാവോടോ ആ പെണ്ണിങ്ങാക്കിയ തപ്പെന്തരേ ഒന്ന് സിനാക്കി രണ്ടാമത്തെ തപ്പെന്തരേ ആ വ്യഭിചാരത്തിൽ വന്ന കിടാവിടെ കൊന്നുത്തു ആയെങ്കിൽ ആ മൂസ നബിയെ അല്ലാഹ് ചെന്നോട്ടുള്ള ഹാഹുന ശർറും മിൻഹാ മൂസ നബിയെ ആ പെണ്ണിങ്ങളെ കാട്ടി എടുത്തിട്ടോളൂ ഈ ദുനിയാവുള്ള മൂസാ നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം ഇടയിൽ കേക്കിടു അതാറ് മൂസാ ആറ് ജിബ്രീൽ ഈ പെണ്ണിങ്ങളെ കാട്ടി എടുത്തിട്ടോണ ആറ് ജിബ്രീൽ മൂസാ നബി അലൈഹിസ്സലാം ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചൊണ്ട പൽക്കയന്ത്ര കൊന്നുണ്ടാ മൂസാ നബിയെ താരിഖു സ്വലാ താരിഖു സ്വലാ ഇടക്കിടക്ക് നിസ്കാര വിടണോ അവന് എപ്പോലും നിസ്കരിക്കട എന്താ ഒരുനാല് തട്ടുമാസത്തേക്ക് നിസ്കാരം അങ്ങനെ പോയി പോയിട്ട് തീരാ ഇടക്കിടക്ക് നിസ്കാര തപ്പാട്ട മനുഷ്യ ഉള്ളല്ലോ ആ മനുഷ്യ ഈ പെണ്ണുങ്ങളെ കാട്ടി വെറും എടുത്തിട്ടോണു മൂസ നബിയേ സുബ്ഹാനല്ലാഹ് അതുകൊണ്ട് ഞാൻ എല്ലാരെയും ചൊല്ലട്ട എപ്പോഴും നിസ്കരിക്കണമെന്ന ഒരിക്കലും പോലും ഒരു കാരണം കൊണ്ടിട്ടോ ഞങ്ങൾ അഞ്ചു നേരത്തെ ഫർളായ നിസ്കാര കലായി പോക തീറ കൊറിയ പെണ്ണിങ്ങ ഉള്ളാറ് ഔത്തലിക്കുമ്പോ കറക്റ്റ് നിസ്കരിക്കണം അതേ ടൈമുലു സുബ്ഹാന ജല്ല ജലാലു പള്ളിയിൽ ഉസ്താദിക്ക് ചോറുണ്ടായെങ്കില് മിക്ക ചെമ്മ പെണ്ണിങ്ങളെ കാപ്പു പെണ്ണിങ്ങളല്ല കാപ്പുടെ പെണ്ണിങ്ങളെ മാറി നല്ല അള്ളാഹുത്തല വർക്കത്താക്കട്ടെ നിങ്ങൊന്ന് ജോർ ചെന്നിങ്ങ അങ്ങോട്ട് വർക്കത്ത് കിട്ടും നിങ്ങൾക്കും വർക്കത്ത് കിട്ടും അള്ളാഹുത്തല നിങ്ങളെ പെണ്ണിങ്ങൾ എല്ലാവർക്കും വർക്കത്ത് കൊടുക്കട്ടെ അതേ ടൈമിലോ കൊറിയ മൂത്ര പെണ്ണിങ്ങ ഉസ്താദുമാർക്ക് അണ്ടത്തെ ഉച്ചത്തെ ചോറുണ്ടായെങ്കില് അണ്ടത്തെ നൂറ് നിസ്കാര യാറും നിസ്കരിക്കട്ടെ അസർവാൻ കൊടുത്തു പിന്നെ ഉമ്മമാരെ ഞങ്ങൾ ഉസ്താദുമാർക്ക് ചോറാക്കി കൊടുക്കണത് കൊണ്ടിട്ട് ഞങ്ങളെ നൂറ് നിസ്കാര കലായി പോയി റബ്ബേ ചെന്നത് കൊണ്ട് റബ്ബിടെ കോർട്ടിൽ അതുകൊണ്ട് സലാമത്ത് കിട്ടില്ലേ അതിനർത്ഥ ഇനിയിപ്പൊ ഇതും കേട്ടിട്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ നമ്മൾ ഉസ്താദ്മാർക്ക് ചോറാക്കി കൊടുക്കോ ആവില്ല എന്നെങ്കിൽ അത് ഭാരി കഷ്ടത്തെ വിഷയ സുബ്ഹാന ജല്ല ജലാലുഹു ഞാനൊരു മൂത്ത് വാളുക പോയപ്പ ഇവിടെ അല്ല ഘട്ടഭാഗത്തിൽ നന്റെ ഭാഗത്തിൽ അപ്പൊ ഞാൻ വാളുക പോയപ്പ സുബ്ഹാനല്ല ഘട്ടഭാഗത്തിൽ ചെന്നപ്പോ ഇനിയിപ്പൊ ഘട്ടത്തങ്ങ ആരെയും വിൽക്കുവാറ് ഞാൻ ഈ മുട്ടത്തിൽ മൂന്നൂറ് എവിടെ ഓർമ്മത്തുള്ള ഞാൻ തമാശകന്തമോ ചെന്നപ്പോ അയൽ പഞ്ചു ഞങ്ങളെ കുർത്തത്തമേ ഒരാൾ അയൽ പഞ്ചു എന്താ നിങ്ങൾ ഭാര്യ ഘട്ടത്തങ്ങളെ ചൊല്ലാറ് നിങ്ങൾ അപ്പുറം ഓർമ്മയാ ഘട്ടത്തവണ നിങ്ങളല്ല ആ ഘട്ടത്തോ നന്റെ രായത്തെ
അപ്പൊ ഘട്ടത്തിന് എല്ലാം തങ്ങനല്ലാതെ അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നേ അങ്ങനെ പോയപ്പോ നണ്ടയിൽ ചെന്നാർ ഉസ്താദെ ഇവിടെ ഞങ്ങൾ പെണിങ്ങുക്ക് ക്ലാസ് വെക്കട വാർത്തവർക്ക് പെണിങ്ങുക്ക് ക്ലാസ് ഉണ്ട് അപ്പൊ ഉസ്താദ് ഒന്ന് ഉസ്താരെ വാളില് പെണിങ്ങുക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടിട്ട് എല്ലാ പെണിങ്ങ ആ ക്ലാസ്സിക്ക് വരണോണ്ട് ഉസ്താദ് ഒരേ പെണിങ്ങ ബണ്ടില്ല അപ്പൊ നാ കേട്ട സുബ്ഹാന ജല്ല ജല്ല അങ്ങനല്ലേ ഇപ്പൊ പെണിങ്ങ കാത്തോണ്ടുള്ള ക്ലാസ് ക്ലാസ് എടുത്തു കൊടുക്കണമെങ്കിൽ പെണ്ണിങ്ങ കാത്തോണ്ടുള്ള എങ്ങനെങ്കിലും ക്ലാസ് പോയിട്ട് പഠിക്കാൻ അപ്പൊ അങ്ങനത്തെ ടൈമിൽ ഇപ്പൊ പെണ്ണിങ്ങ ക്ലാസ് കണ്ടില്ല അപ്പൊ നാ കേട്ട എന്റെ അങ്ങനെ വരാത്ത കാരണം എന്തേ അപ്പൊ ഇങ്ങനെ ചെന്നാറ് ജമാഅത്ത് കമ്മിറ്റി അങ്ങനെ ചെന്നാറ് ഞങ്ങൾ പെണ്ണിങ്ങലയിൽ കേട്ട എന്തേ ഇങ്ങനെ വണ്ടില്ലേ പെണ്ണിങ്ങലയിൽ കേട്ട എന്തെങ്കിലും ജമാഅത്ത് കമ്മിറ്റി അങ്ങനെ എല്ലാവരും പോയി കേൾക്കൊണ്ടില്ലല്ലോ ഓ കമ്മിറ്റിയിൽ ഓർത്തോർത്ത സ്വന്തം പെണ്ണിനെ കേട്ടെങ്കിൽ സ്വന്തം മുത്തോലിൽ കേട്ടെ കയറ്റി സ്വന്തം എലോലിൽ കേട്ടെ സ്വന്തം മോലിൽ കേട്ടെ കയറ്റി അപ്പൊ ഇങ്ങനെ ചോദിച്ച ഉത്തരം എന്തെങ്കിലും ഒന്നുണ്ടാ ഞങ്ങ കേട്ടെങ്കിൽ പിന്നെ നല്ലാവണം ക്ലാസ് കേട്ടെങ്കിൽ പിന്നെ കേട്ടെടുക്ക് ഇതൊക്കെ നടക്കും അപ്പൊ അതുകൊണ്ട് കേൾക്കണമേ വേണ്ട പിന്നെ നടന്നിട്ടില്ല എന്നൊരു സമസ്യ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്തും ഗെല്ലുകാവില്ല അതുകൊണ്ട് എന്തൊരു ഗെല്ലുകാ ചാൻസേ ഇല്ല അവനാ ചെന്നോണ്ട് വന്നു സുബഹാനല്ലാഹ് കുറെ ഉമ്മമാർ അങ്ങനത്തെ ആദത്തുണ്ട് ഇനി വേറെ കുറെ ഉമ്മമാർ കൊണ്ടു സ്വന്തം ഉത്തരക്കും കറക്റ്റ് നിസ്കരിക്കടാർ മങ്ങിൽത്തുക്ക് പോയെങ്ക മെയ്ക്കാലത്തേക്ക് മങ്ങിൽത്തുക്ക് ഹാളുക്ക് പോയെങ്കിൽ വേറെ ഔത്തുള്ള മങ്ങിൽത്തുക്ക് പോയെങ്കിൽ കൊറിയ ഉമ്മമാർ കറക്റ്റ് നിസ്കരിക്കടാർ വേറെ കുറെ ഉമ്മമാരാ അണ്ടത്തെ അസറും ലുഹറും എല്ലാം ഔത്തുൽ വന്ന പിന്നെ കലാവിട്ടെ എന്തി ഉമ്മമാരെ എങ്ങനെ അതല്ലേ ചൊന്നേ വ്യഭിചാരത്തെ കാട്ടി ആ വ്യഭിചാരത്തിൽ വന്ന കിടാവിടെ കൊന്തു കൊന്നാറ് അതിനെ കാട്ടി വലിയ അപ്പൊ ഞങ്ങൾ കബറുക പോകുമ്പോ സ്വാലിഹായ അമൽ വേണു പാലക്കാറ ചെമ്മ ഇബാദത്തെടുക്കണു ഞങ്ങളെ എല്ലാ അനാചാരങ്ങൾ ദൂരെ വയ്ക്കണു ഞങ്ങളൊക്കെ ആരോഗ്യത്തെ പവര് തന്ന രാജന്നിട്ടു ഞങ്ങൾ ഇസ്ലാം പൊരുത്തപ്പെടാത്ത തെരുവ് പോക തീറ ബാലക്കാറ നിന്റെ ഓരോ നടത്ത ഇസ്ലാമുക ആവണു നിന്റെ ഓരോ ചലന ഇസ്ലാമുക ആവണു നിന്റെ തലയുടെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലേ അത് ഇസ്ലാമുകതക്കത്തെ ഹെയർ സ്റ്റൈൽ ആവണു അത് എല്ലാ മോത്തിലും നാ ചൊല്ല വിഷയമേ നന്റെ ഏത് യൂട്യൂബ് സ്പീച്ച് എടുത്തു നോക്കിയെങ്കിലും അതിൽ കണ്ട് എന്തേ കാരണ ഇണ്ട് ചൊല്ലണായ ഒരു വിഷയ അതിപ്പൊ കാപ്പുല് വന്നിട്ട് ചൊല്ല വേണ്ടാണ്ട് ചൊന്നെങ്കാവുള്ളേ ബാലക്കാരങ്ങളെ ഞങ്ങളെ ഹെയർ സ്റ്റൈൽ ഇസ്ലാമുകതക്കത്തെ ഹെയർ സ്റ്റൈൽ ആവണോ ഇനി ഞാനിത് ചൊല്ലുമ്പോ മുടിത്തല്ല അപ്പറ ഇപ്പറായ ഇന്നെങ്കിലും എനിച്ചു പോയിറണ്ട അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണിത് ചൊല്ലുക കാരണം ഞങ്ങളെ ഹെയർ സ്റ്റൈൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നീന മുടിയെടുപ്പാട്ടുമ്പോ ഹബീബായ തങ്ങ ചൊന്ന റൂപത്തിൽ മുടിയെടുപ്പാട്ടിയെങ്കിൽ അത് സ്വാലിഹായ അമലായിട്ടിക്കിട് മുടിയെടുപ്പാട്ട സ്വാലിഹായ അമൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ അതും നാളെ കബറുകൾ ഉണ്ട് കിടക്കായിട്ട് ഉണ്ട് എല്ലാം ഉണ്ട് താടി ഒപ്പാട്ടിയെങ്കില് അതും സ്വാലിഹായ അമൽ മീശ വടിക്കൊക്കെ തീറ മീശ ചെറിയാക്കണം വലിയ വെക്കു തീറ ഇപ്പൊ കുറേ വാളക്കാരനുള്ളാറ് സുബ്ഹാന ജല്ല ജല്ല താടി വെക്കണോട്ട് ആരെയും വാൾ ചൊല്ലണോട്ടില്ല ഉണ്ടാ ബാലക്കാര ചങ്ങന്മാരുടെ ചൊല്ലേ മൂന്നോലും ടാങ്കല്ല ചൊല്ലണം ഇത് താടി വെക്കണോട്ട് ഇണ്ട് അതെന്തും വേണം അപ്പൊ നന്റെ സദസ്സിൽ ഞാൻ നോക്കുമ്പോ താടി ഇല്ലാത്ത ആരും ഇല്ല എല്ലാവർക്കും താടി ഇനിയിപ്പൊ തൊട്ടുടിങ്ങനെ ഇങ്ങനെ നോക്കി രണ്ടാവുണ്ട് താടി ചെന്നെങ്കിൽ വലിയ താടി വേണോട്ട് എന്തില്ല സുന്നത്തായ താടി കിട്ട മെല്ലെ ഇങ്ങനെ നോക്കുമ്പോ ആ സമാധാന തർക്കറിലാധാനം ചെന്നോണ്ട് വന്നു പക്ഷെ ഇന്ന് ബാലക്കാരങ്ങളിൽ താടി വെക്കണോണ്ട് വാങ്ങുന്നില്ല നീ എന്തിക്ക് താടി വെച്ചിരോണ്ട് കേട്ടെങ്കിൽ അവന്റെ ഉത്തരവന് അത് മമ്മൂട്ടിയുടെ മോണ് താടി വെച്ചത് കൊണ്ട് നാ താടി വെച്ച സുബ്ഹാന മമ്മൂട്ടിയുടെ മോണാറുള്ള താടി വെക്കുന്നു പിന്നെ കൊറേ ബാലക്കാരങ്ങളെ മീശ നോക്കുമ്പോ മീശ ഇങ്ങനെ ഉദ്ദത്തുക്ക് പോയി പണ്ടുറത്തെ ഇന്ന വീരപ്പണിഞ്ഞൊരു സത്യമംഗല കാട്ടിയില്ല മുത്തുപേട്ട ഏർവാടി നാഗൂർക്കെല്ലാം പോകുമ്പോ അണ്ട് ആൾമാർ ജാവമാണ പോണ്ടേയില്ല അവന്റെ ഉപ്പത്തരുണ്ട് എന്നുണ്ട് അതേ ടൈമിൽ ഉണ്ട് കുറേ ബാലക്കാരങ്ങൾ നോക്കുമ്പോ മീശ ഇങ്ങനെ കാണ്ട് താടി ഉണ്ട് മീശ ഇങ്ങനെ എന്റെ മീശ എങ്ങനെ താടി ഓക്കെ മീശ എന്താ അങ്ങനെ അപ്പൊ കൊന്തായിട്ട് ഈ മീശ ഈ താടി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തര താടി അല്ല ഇത് മമ്മൂട്ടിയുടെ മോണ്ട സുന്നത്തര താടി ആ ഓണ്ട സുന്നത്തര താടി നിങ്ങൾക്ക് അകത്തി ഉണ്ടാ ഇല്ല
അതുകൊണ്ടല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ മഹാൻ. ആ മഹാന്റെ റായത്തിൽ ഒരു യഹൂദിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ സ്വഭാവം എന്തെങ്കിലും വന്നിട്ടുണ്ട്, എല്ലാ നാളും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു പറയടേ, വേറെ വിഷയമില്ല. അങ്ങനെ കൊറിയാൽമാർക്ക് കൊറിയാൽമാരെ എപ്പോ നോക്കി പിന്നോർത്ത ഉപ്പത്തിന് കൊടുക്കണ്ടല്ലാണ്ട് വേറെ വിഷയമില്ല. ഈ കാപ്പിൽ അങ്ങനത്തെ ആറുമില്ല. അല്ലാഹു തആല എല്ലാവരും നല്ലാക്കി തരട്ടെ. അതേ ടൈമിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു വന്നടേ, മഹാന്റെ റായത്തിൽ ഒരു യഹൂദിയൻ. ആ യഹൂദിയ സ്വഭാവം എന്തെങ്കിലും വന്നിട്ടുണ്ട്, എപ്പോഴും ഇയാളെ പറയടേ. ആൽമാരുടെ നടുവിലും ഇയാളുടെ ഇൻസൾട്ട് ആക്കണം. അത് ആ യഹൂദിയായ മനുഷ്യന്റെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞാല് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഈ യഹൂദിയായ മനുഷ്യ കേട്ട, അല്ല ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, എന്നൊക്കെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നു എല്ലാവരും. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എടുത്ത് പോലെ ഇപ്പൊ നല്ല ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെ കേക്കോ, ക്വസ്റ്റ്യൻ അല്ലെ കേക്കോ. അങ്ങനെ കൊറിയാൽ മാർ അങ്ങനെ ഫോൺ ആക്കിടാറ്, മസാല കേക്കോ, മസാല കേക്കോ, ഫോൺ ആക്കട കാരണം എന്തുണ്ടോ, അവനക്ക് മസാല കിട്ടതല്ല, ഞങ്ങൾ ഇൻസൾട്ട് ആക്കോ. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം, അപ്പൊ അത് ഇണ്ടു ഉണ്ട് അണ്ടു ഉണ്ട് എപ്പോഴും ഉള്ളു, അല്ലാഹു നല്ലാക്കി തരട്ടെ. അവനാ ചെന്നോണ്ട് വന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന്റെ എതിർലേക്ക് നടന്നു പോകുമ്പോ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കേക്കോ. ഓ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അങ്ങനല്ലേ, ഉസ്താമാർക്ക് ഒരാൾ എതിർല് വന്നിട്ട് മസാല കേക്കോണ്ട് ചെന്നെങ്കിൽ വാല് കൊസിയാവും. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഭയങ്കര കൊസിയായിട്ട് ക്വസ്റ്റ്യൻ കേക്കോണ്ട് വന്നപ്പാ, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കേട്ടിട്ട് എന്റെ ക്വസ്റ്റ്യൻ എന്ത് റോണ്ട് കേട്ടു. അപ്പൊ അവന് ചെന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, എന്റെ ക്വസ്റ്റ്യൻ ഒന്നേ, നിങ്ങളെ മോത്തുള്ള താടിയാ നല്ലോ, നിങ്ങളെ മോത്തുള്ള താടിയാ ശുദ്ധിയുള്ളോ, അതല്ല നന്റെ നായുടെ ബീലമാ ശുദ്ധിയുള്ളോ. എന്താ പ്രശ്നം? നിങ്ങളെ മോത്തുള്ള താടിയാ ശുദ്ധിയുള്ളോ, അതല്ല നന്റെ നായുടെ ബീലമാ ശുദ്ധിയുള്ളോ. ഇത് മസാല കേക്കോബേനായിട്ട് കേട്ടതല്ല, നാലാൽമാരെ നടുവു ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള് ഒന്ന് ഇൻസൾട്ട് ആക്കുകയായിട്ട് കേട്ട ക്വസ്റ്റ്യൻ അല്ലേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങ വലിയ മഹാനല്ലേ, ആ മഹാന് പിറവു ചാരില്ല, മഹാന് ചൊന്തു ആ ക്വസ്റ്റ്യനുക ഉത്തര വേണായോ, ഇതാ ഉത്തര ചെന്നോണ്ടുള്ള നന്റെ ഈ താടി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചെന്ന ഉത്തര, നന്റെ ഈ താടി നാല് സ്വർഗത്തേക്ക് വന്നിട്ടായെങ്കിൽ ഈ താടിയായിട്ട് കിടു ശുദ്ധിയുള്ളൂ, അതല്ല നന്റെ ഈ താടി നാല് സ്വർഗത്തേക്ക് വന്നില്ലാണ്ടായെങ്കിൽ ഈ താടിയെ കാട്ടി നല്ലേ നിന്റെ നായുടെ ബീലായിട്ട് കിടു. ശ്രീദുരാൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം കേരളത്തിൽ അവിടെ വെച്ച മോത്തുള്ള ഉപദ്രായുണ്ട്, വേഗം എടുക്കണു. KL 14 വണ്ടി ആ വെച്ച സ്ഥലത്ത് വലിയ പ്രയാസമാകുന്നുണ്ട്, അവിടെ നിന്ന് വേഗം മാറ്റാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉത്തര നോക്കിയാ, നിങ്ങ എന്താ ഉത്തര, നന്റെ ഈ താടി കൊണ്ടിട്ട് സ്വർഗത്ത് എത്തിയെങ്കിൽ ഈ താടിയായിട്ട് ഇക്കടെ നിന്റെ നായുടെ ബീലത്തെ കണ്ടി ഉസാർ, അതല്ല ഈ താടി കൊണ്ട് സ്വർഗത്ത് എത്തില്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ ഈ താടിയെ കാണ്ടി നല്ല നിന്റെ നായുടെ ബീലമേ. സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈ ഉത്തര കേട്ടപ്പ, ഇത് നല്ല ഉത്തരല്ലേ. ആ യഹൂദിയായ മനുഷ്യ ഉച്ചിട്ട് ചിന്തിച്ചാല് ഇൻസൾട്ട് ആക്കുകയായിട്ട് കേട്ട ക്വസ്റ്റ്യൻ അല്ലേ, ചെയ്യാല് എത്ര ചിന്തനാത്മകമായ ഉത്തര തന്നു. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കൈപിടിച്ചിട്ട് ആ യഹൂദിയായ മനുഷ്യ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുല്ലാഹ് ഷഹാദത്ത് കലിമ ചെന്നിട്ട് ഇസ്ലാമുക വന്ന്, അപ്പൊ നാ ചൊന്നോട്ട് വന്നോ, നാ ചൊന്നോട്ട് വന്നോ, ഞങ്ങളെ താടികതക്ക കബറുക ഫലമുണ്ട്, ഞങ്ങളെ തലയിലെ ഹെയർ സ്റ്റൈൽ ഹെയർ കട്ടിംഗ് ആക്കുമ്പോ അത് നല്ല രൂപത്തിലാക്കിയെങ്കിൽ അത് കേൾക്കാൻ അതേ പവറുണ്ട്, അത് കബറിൽ ഞങ്ങൾക്ക് ഫലം കിട്ടു. മാത്രല്ല ബാലക്കാറ, നിന്റെ ഡ്രസ്സ്
വീക്ഷണ പ്രകാര അത് തപ്പായിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാ മഹാന്മാരധ്വാനിച്ചിട്ടില്ലേ, ആ മഹാന്മാര് നൊമ്പല സഹിച്ചിട്ടില്ലേ, മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അങ്ങനെ സ്വന്തം തടി അല്ലാഹുവിടെ ദീനകമേനായിട്ട് കൊടുത്തിട്ടു ആ ഇസ്ലാമനെ കയ്യക എത്തുവാട്ടില്ലേ, എത്ര മഹാന്മാർ കേട്ടിട്ടില്ലേ. ബഹുമാനപ്പെട്ട നിസാബ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മഹാനായ സ്വഹാബിയുടെ ഉമ്മതും ബാപ്പകും മഹാണ്ടയിലെ വലിയ പിർസ ചെറിയ പിർസ എന്തുമല്ല, എന്ത് വേണമെങ്കിലും മഹാനക എടുത്തു കൊടുത്തോണ്ടിന്നാറ് ഒരു നബി വന്നൊരു ആ നബി ആര്, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ വിഷയ കിട്ടിയപ്പ തങ്ങളെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഹബീബായ തങ്ങളെ ശിഷ്യായിട്ട് നബി തങ്ങ ചൊന്തു മിസ്ഹബേ അഞ്ച് വക്കത്ത് നിസ്കരിക്കണു, മുസ്ലിമായെങ്ക മെയ്യാവാലെ അഞ്ച് വക്കത്ത് നിസ്കരിക്കണു. അപ്പൊ എവിടെ നിസ്കരിക്കട നബിയെ, ഞാൻ എന്റെ ഔത്തുല നിസ്കരിച്ചെങ്ങ നിന്റെ ഉമ്മ കാണ്ടല്ലേ, നിന്റെ ഉമ്മക ഇഷ്ടയില്ല നാണ് ഇസ്ലാമക വണ്ടത്, അതുകൊണ്ട് നിന്റെ ഔത്തുല നിസ്കരിക്കുക നിൽക്കാവുള്ള നബിയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്തു ബേജാറാക്കണ്ട, ഞങ്ങളെ സെന്റർ ഉണ്ട് ഇവിടെ, ആ സെന്ററിന്റെ പേരായിട്ട് കിട ദാറുൽ അർക്കം, ആ ദാറുൽ അർക്കമില് ഞങ്ങൾ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തെ ടൈമുകൾ മിസ്ഹബ് ഇബ്നു ഉമൈറ വന്നിട്ട് ഞങ്ങളൊട്ട നിസ്കാരത്തെ കൂടിയെങ്കമേ ബാക്കി ടൈമിലോ ഔത്തുലിന്നെങ്കിലും അഞ്ചിന് വക്കത്ത് നിസ്കാരത്തെ ടൈമാവുമ്പോ ആ ദാറുൽ അർക്കം ചൊല്ല ഇസ്ലാമിക സെന്ററിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെരവുള നിന്നിട്ട് നിസ്കരിക്കട, ഉമ്മ കാണുക തീറ, നിന്റെ കുടുംബത്തിനെ കാണുക തീറ, എന്തേ കാരണ ഉമ്മ മീത്ത് കണ്ടെങ്കിലേ ഉമ്മ പിന്നെ ചോറ് കൊടുക്കുന്നു, കാരണം ഉമ്മകോ അത്തരം വലിയ അർസ ഇസ്ലാമു എന്നെങ്കിൽ ഉമ്മ മീത്ത് നിസ്കരിക്കണത് നോക്കിയെങ്കിൽ ആ ഉമ്മ മോണ്ടെ പിന്നെ പറത്തിടരു, അതുകൊണ്ട് ഉമ്മ നോക്കട പോലെ നിസ്കരിച്ചില്ല. ആയെങ്ക ഒർന്നാല് ദാറുൽ അർക്കം ചൊല്ലെ ഇസ്ലാമിക സെന്ററിക പോയിട്ട് നിസ്കരിക്കുമ്പോ മഹാന്റെ കുടുംബത്തിൽ പെട്ട ഒരാൾ നോക്കിത്ത്
ആ നോക്കിയാല് സീത പോയി ഉമ്മണമുട്ട തങ്ങളെ ഉമ്മണമുട്ട പോയിട്ട് ചൊന്തു ഉമ്മ നിങ്ങളെ മോണ് നിങ്ങൾ വിചാരിച്ച പോലെന്തുവല്ല നിങ്ങളെ മോണ് ഇപ്പൊ നിങ്ങളെ പൈക്കി അല്ല ഉള്ളേ നിങ്ങളെ മോണിപ്പ മക്കത്തുള്ള മുഹമ്മദ് റസൂലുള്ളാ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് മുഹമ്മദ് നബി തങ്ങളെ പെരവലുള്ളൂ നിങ്ങളെ മോണ് ജാഗ്രതാക്കണു നിങ്ങളെ മോണ് മുഹമ്മദ് നബിയുടെ പെരവല് നിന്നിട്ട് നിസ്കരിക്കരുത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയേ ചിലപ്പോ ഇസ്ലാമോട്ട് ചൊല്ലുമ്പോ ചിലപ്പോ ചെറിയ വിഷയായിട്ടിട്ടു ആയങ്ങ കളഞ്ഞു പോയ മഹാന്മാർ അങ്ങ് എത്ര കഷ്ട സഹിച്ചിട്ട് ഇസ്ലാമ നാളെ കയ്യകത്ത് പാട്ടിറാറ് അണ്ടത്തെ നാല് മിസ്ബുരങ്ങ നിസ്കാരകൾ നിട്ട് ഔത്തുകത്തുമ്പോ ഉമ്മ ഉത്ര ഉൽക പത്ത് പാട്ടില്ല ഉമ്മാനക്ക് പൈക്കിടുമ്മാനക്ക് ചോറ് തറൂ ഇല്ല മിസ്സബേനിക്ക് ചോറ് തണ്ടില്ല ഉമ്മ ബായിലെടുക്കറു ബായില് തുറക്കറുമ്മ അപ്പൊ ഉമ്മ ചൊല്ലു ഇല്ല മിസ്സബേ ബായില് തുറക്കുന്ന ഇനിമേലെ നിക്ക് ഈ ഔത്തുല് ചോറില്ല ഇനിമേലെ ഈ ഔത്ര ഉൽക നിക്ക് പെർമിഷനില്ല നീന എവിടെ പോയെങ്കിലും രച്ചെങ്കും പെയ്യാവൂ ഉടനെ നിക്ക് ഔത്ര ഉൽക നങ്ങ ചേർ പാട്ടില്ല ഈ ഒരു പൽക്ക ഉമ്മ ചൊല്ലുമ്പോ മിസ്ബുബിന് ഉമൈര് തങ്ങ ഉമ്മടയില് കേക്കടല്ല ഉമ്മ നക്ക് ചോറ് തറാട്ടിക്കുക മാത്ര നാനാക്കിയ തപ്പെന്തോ ഔത്തര പർത്തിടുക മാത്ര നാനാക്കിയ തപ്പെന്തോ മിസ്ബുബിന് ഉമൈര് തങ്ങളെ ഉമ്മ ചൊള്ളു മിസ്ബേ നീനാക്കിയ വലിയ തപ്പെന്ത്ര കൊന്തുണ്ടാ മുഹമ്മദരെ പിറവുല് നീ പോയില്ലേ നീ മുഹമ്മദരെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ലേ അതുകൊണ്ട് ആ ഇസ്ലാം രാജി വെച്ചിട്ട് അതേ ഞങ്ങളെ മുന്നോൽത്തെ ദീനക ബണ്ട പോത്തോലു നിന്റെ ഈ ഔത്തുക പത്ത് പാട്ടിൽ നേട്ട് മാത്ര അല്ല നിക്ക് ഞാൻ ചോറ് തണ്ടില്ല ചരിത്ര നാനെ കംപ്ലീറ്റ് ആക്കിടതിര നടൂലു ഒരു വിഷയത്തുക നാന് പെണിങ്ങളെ ഭാഗത്ത് ശ്രദ്ധ തിരിക്കണേ നിന്റെ പൽക്ക കേട്ടോട്ടുള്ള ഈമാനുള്ള പെങ്ങളെ ഇണ്ട് നിക്ക് ഇസ്ലാമ ചൊന്നെങ്കിൽ ചെറിയ വിഷയായി പോയിട്ട് നീനെ കോളേജക പഠിക്കുക പോകുമ്പോ ആ കോളേജില് പഠിച്ചോണ്ടിക്കുമ്പോ നിന്റെ ബാപ്പ നിക്ക് നിന്റെ കയ്യിലെടുത്തു തന്ന മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണുകു നിന്റെ അതേ കോളേജില് പഠിച്ചോണ്ടുള്ള ഒരു ആണിടെ നമ്പർ നിക്ക് കിട്ടിയപ്പോ ആ ആണിടെ നമ്പർ എപ്പോലും കോള് വിളിക്കുമ്പോ അതേ വാട്സപ്പിൽ ചാറ്റിംഗ് ആക്കുമ്പോ അവന്റെ ജാതി ഏത് നോക്കാണ്ടേ അവന്റെ ദീൻ ഏത് നോക്കാണ്ടേ അവൻ ആറ മോണോണ്ട് നോക്കാണ്ടേ അവന് എങ്ങനോണോണ്ട് നോക്കാണ്ടേ നീ അവന്റെ പെരവില് പോയിട്ട് ലൗ ചൊല്ലെ നാലക്ഷരത്തെ പദമുണ്ടല്ലേ ആ പദ നീ ദുരുപയോഗാക്കിട്ട് അവന്റെ പെരവില് നീ പോയപ്പോ അവന് നിന്റെയിൽ ചൊന്ന നീനെ പേടിക്കണ്ട ഇപ്പൊ നീന നന്റയിൽ നടന്നെങ്കും നിന്റെ ഫ്യൂച്ചർ വിടക്കാവിടോണ്ട് പേടിക്കണ്ട അല്ല നീ നന്റെ മങ്ങിലാവിട് അതേ ഞാൻ എന്റെ മങ്ങിലാവിട് അപ്പൊ നിന്റെ ക്വസ്റ്റൻ അല്ല നീന് മുസ്ലിം അല്ലല്ലേ നീന് മത്തവണല്ലേ പിന്നെങ്ങനെ നീ നന്റെ മങ്ങിലാവിടോ അപ്പ അവന്റെ ഉത്തര ബില്ലില്ലേ നീന് നന്റെ ദീനക വന്നെങ്കിലേ ഞങ്ങൾ ഏതെങ്കിലും ഒരു ടെമ്പിൾക്ക് പോയിട്ട് ഒരു ദേവസ്ഥാനത്തുക പോയിട്ട് ഞങ്ങൾ അതാ മാല കെട്ടാ താളി കെട്ടാ അത് ചൊല്ലുമ്പോ നിന്റെ നൈമിഷകമായ സുഖത്തുകവേനായിട്ട് നീനെ ഇസ്ലാമിടെ ഗൗരവാർത്താക്കില്ല അള്ളാഹുടെ ഗൗരവ നീ അർത്താക്കില്ല നിന്റെ ദീന്റെ ഗൗരവ നീ അർത്താക്കില്ല നീനെ ലവ്ടെ പെരവുല പോന്നപ്പോ അവണ് നിന്റെ ബോയ്ഫ്രണ്ട് അർത്താക്കിട്ട് നീ നിന്റെ ഇസ്ലാമുക രാജിവെച്ചിട്ട് അവന്റെ പെരവുല പോയില്ല പെണ്ണെ മദ്രസത്തിൽ പത്താം ക്ലാസ് തോല് പഠിച്ചു നീന് മദ്രസത്തിൽ പത്താം ക്ലാസ് തോല് പഠിച്ച നീന് അഞ്ചു വക്കത്ത് നിസ്കരിച്ചോണ്ടിന്ന പെണ്ണ് നീന് ഖുർആൻ ഓതിയോണ്ടിന്ന പെണ്ണ് നീന് മാല പാടിയോണ്ടിന്ന പെണ്ണ് നീന് അതേ ടൈമുള്ളൂ
നീനെല്ലവട പെരവല പോകുന്നപ്പാ നീ ആ ബാലക്കാരുടെ പെരവല പോയിട്ട് നീ ഇസ്ലാമുക രാജി വെച്ചില്ല പെങ്ങള് അത് ചെറിയ വിഷയമല്ലോ കാരണം എന്തിനേ നിങ്ങ നോക്കൂ തങ്ങ മുസ്ലിമായി എത്തേണ്ട കേട്ടപ്പ ഉമ്മ ചൊന്തു നിക്ക് ചോറ് വേണ ഇസ്ലാമുക രാജിവെക്കണു നിക്ക് നിന്റെ ഔത്തരവുകൾക്ക് സേർപാട്ടണ പായില് തുറക്കണ ഇസ്ലാമുക രാജിവെക്കണു തങ്ങ ചൊന്ന പൽക്ക എന്തോ ഉമ്മമാരെ നിങ്ങളെ ഭാഗത്ത് നല്ല സംഭാവന നിങ്ങളെ കൊണ്ട് ആവുടെ രൂപത്തിൽ നിങ്ങൾ നിക്ഷേപിക്കൂ അല്ലാഹു തആല എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരട്ടെ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടോ അല്ലാഹു അതെല്ലാം ദൂരത്താക്കി തരട്ടെ ലൈഫ് എല്ലാത്തിലും അല്ലാഹു തആല നമുക്ക് സന്തോഷ സമാധാന റാഹത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നു ആ ടൈമിലു മിസ്അബ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു ചൊന്ന പൽക്ക ദീനായ ഇസ്ലാം അതുകൊണ്ട് നക്ക് നിങ്ങളെ തെരസ് വേണ്ട ഉമ്മടയിൽ അർസ ഇന്നിട്ടല്ല ഉമ്മടയിൽ പിർസമേ കാരണം ഏത് ജാതിയായെങ്കിന്റെ ഉമ്മ ഉമ്മമേ ആയെങ്കിൽ ഉമ്മ ചൊന്നത് കൊണ്ടു നക്ക് ഇസ്ലാമുക രാജിവെച്ചിട്ട് പറകാവില്ല ഉമ്മ അബ്ബ ഉമ്മടയിൽ എന്ത്ര കേട്ടെങ്കിലും കൊടുത്തോണ്ടിന്നാറ് അത്ര വലിയ കോട്യാധിപതിയായ മിസ്അബ്ബിന് ഉമൈറ തങ്ങ ഔത്തറ പറത്ത് വന്ന് ഇസ്ലാമുക വേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബദർ യുദ്ധം നടത്തിയപ്പോ ആ ബദർ യുദ്ധത്തെ കൊടി പിടിക്കിടന്ന കൊടി പിടിച്ചോണ്ടിന്നമാൻ മിസ്അബ്ബിന് ഉമൈറ തങ്ങളായിട്ടുണ്ട് ആ ബദർ യുദ്ധ കഴിഞ്ഞ പിന്നെ അതേ ഉഹുദ് യുദ്ധം നടക്കുമ്പോ ഉഹുദ് യുദ്ധത്തിലും മിസ്അബ്ബിന് ഉമൈറ തങ്ങളെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊടി കൊടുത്തു പതാക കൊടുത്തു മണ്ണില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെറവുല് നിണ്ടിട്ട് മിസ്അബ്ബിന് ഉമൈറ തങ്ങ അതേ ഇസ്ലാമുടെ എതിർന്നുള്ള ആൾമാർക്ക് എതിരായിട്ട് പോരാട്ടാക്കുമ്പോ അതേ ശത്രു വിഭാഗത്തിലുള്ള ഓർത്ത വന്നിട്ട് മിസ്അബ്ബിന് ഉമൈറ തങ്ങളെ ബൽത്ത കയ്യിൽ കൊടിയുണ്ട് ആ ബൽത്ത കയ്യിൽ ഒരു കൊത്തു കൊടുത്ത കൊടിയെടുത്തിട്ട് പിടത്തെ കയ്യിൽ പിടിച്ചിട്ട് മിസ്അബ്ബിന് ഉമൈറ തങ്ങളെ ബൽത്ത കൈ നിലത്തു പോന്തു പിന്നെ ഉള്ള ഒരേ ഒരു കൈ ഇടത്തെ കയ്യ് ആ ഇടത്തെ കയ്യിൽ കൊടി പിടിച്ചിട്ട് യുദ്ധാക്കി ഓണ്ടിക്കുമ്പോ അതേ ശത്രു ആള് മിസ്അബ്ബിന് ഉമൈറ തങ്ങളെ ഇടത്തെ കയ്യകും കൊത്തിട്ട ഒരു കൊത്തു കൊടുത്ത മിസ്അബ്ബിന് ഉമൈറ തങ്ങൾക്ക് കൊന്തായിട്ട് ഇപ്പൊ തന്റെ ഇടത്തെ കയ്യിലുള്ള കൊടിയും പൂന്നു പോണ്ടു ഇതൊരു സാമാന്യ കൊടിയല്ല ഈ കൊടി നന്റെ കയ്യിൽ തന്നതാര് സമീനോ സമാൻ തുമാരേ മക്കീനോ മക്കാ തുമാരേ ബനെ ദോ ജഹാ തുമാരേ എല്ലാത്ത പടക്കുള്ള കാരണായിട്ടുള്ള താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിന ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തന്ന കൊടിയല്ലേ ആ കൊടി നിൽത്തുക പോലും തീറാ മിസ്അബ്ബിന് ഉമൈറ തങ്ങ എന്താക്കിയിട്ട് ആ
കൊടിയുടെ നെഞ്ഞിറ മുട്ട കാന്ത് ഈ മുറിഞ്ഞുപോയ ജന്റെ കൈയുടെ കാലി ഈ ഭാഗം ഉണ്ടല്ലേ, ആ തോളം കൈ ആ തോളം കൈയുടെ ഭാഗം നെഞ്ഞുക കൂട്ടിട്ട് ഹബീബായ തങ്ങ കൊടുത്ത കൊടിയുടെ നിലത്തുക പോലാട്ട് സൂക്ഷിച്ചിട്ട് അതേ ശത്രു അതേ കത്തി കൊണ്ടിട്ടു കടക കൊണ്ടിട്ടു നിശബനുമയര തങ്ങള് നെഞ്ഞുകൊരു കുത്തു കൊടുത്തപ്പാ പിന്നെ മഹാനക എന്താക്കും ആയില്ല ഹബീബായ തങ്ങളെ കൊടി നിൽക്കുക പോന്തുകൊണ്ട് മാത്രമല്ല നിശബനുമയര തങ്ങ ആ ഉഹൃദ മണ്ണില് ഷഹീദാവുടെ എങ്ങനെ കൊന്തുണ്ടായില്ല ബൽത്ത കയ്യില്ല ഇടത്തെ കയ്യില്ല നെഞ്ഞിറ ഭാഗം മുറിഞ്ഞിറ മിസ്ബബിന് ഉമയർ തങ്ങളെ തടിയുടെ ചോരയിഞ്ഞോണ്ട് വന്നോണ്ടുണ്ടു മിസ്ബബിന് ഉമയർ തങ്ങളെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കൊടുത്ത കൊടി ഉണ്ടു ആ കൊടി ചോരൽ മുങ്ങിറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബത്തരയില ജന്തു സ്വഹാബത്തെ മിസ്ബബിന് മയ്യത്തുറ നിങ്ങ അതാ മറക്കൊരു മിസ്ബബിന് കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ നോക്കൊരു നോക്കുമ്പോ ഒരു ചെറിയ തുണിയുടെ പീസ് മാത്ര വേറെ ഒന്നും ഇല്ല കയ്യിലൊരു വാച്ചില്ല കാലി ഒരു ചെറിയ തുണിയുടെ പീസ് മാത്ര മിസ്ബബിന് ഉമയ്യര തങ്ങളൊട്ടുണ്ട് ആ തുണിയെടുത്തിട്ട് മിസ്ബബിന് ഉമയ്യര തങ്ങള് ആ മയ്യത്ത് മുച്ചുമ്പോ അതേ ഫുള്ളായിട്ട് മുച്ചകാവുള്ള കാലി ഒരു ചെറിയ പീസ് തുണി മാത്രല്ലേ തലഭാഗം മുച്ചുമ്പോ കാൽഭാഗം മുച്ചകായോണ്ടില്ല കാൽഭാഗം മുച്ചുമ്പമാ തലഭാഗം മുച്ചകായോണ്ടില്ല സ്വഹാബിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് നബിയേ മിസ്ബബിന്റെ കയ്യിൽ ഒരു ചെറിയ തുണിയുടെ പീസ് മാത്രമുള്ളൂ അത് ഫുള്ളായിട്ട് മറക്കുക തലഭാഗം മറച്ചെങ്കിൽ കാൽഭാഗം മറക്കുക കാൽഭാഗം മറച്ചെങ്കിലാ തലഭാഗം മറക്കുക എന്താക്കണു നബിയേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു അങ്ങനെ ടൈങ് നിങ്ങൾ സ്വറാക്കൊരു സാഹബത്തെ തലഭാഗം നിങ്ങൾ ആ തുണി കൊണ്ട് മുച്ചൊറു കാൽഭാഗം നിങ്ങൾ എന്താ കൊറുകുന്നുണ്ട അതേ പുല്ലുങ്ങ ഉണ്ടല്ലേ ആ പുല്ലുങ്ങ എടുത്തിട്ട് കാൽഭാഗം മുച്ചൊറു സുബ്ഹാനല്ലാഹ് ഇത്ര വലിയ കോട്യാധിപതിയായിട്ട് ഇത്ര വലിയ പൈസ്താലായിട്ട് ലാസ്റ്റ് മരിക്കണ ടൈമുള്ളു ബൽത്ത കൈ അല്ലാഹുടെ ദീനുകൾ കൊടുത്തു ഇടത്തെ കൈ അല്ലാഹുടെ ദീനുകൾ കൊടുത്തു സ്വന്ത തടി അല്ലാഹുടെ ദീനുകൾ കൊടുത്തു മാത്ര അല്ല എല്ലാ പൈസവും എല്ലാ സമ്പത്തും അല്ലാഹുടെ ദീനുകൾ കൊടുത്തത് കൊണ്ടല്ലോ ആ മയ്യത്ത് മറക്കുക പോലും ഒരു ഫുള്ളായിട്ടുള്ള തുണി കിട്ടാണ്ടായോ ആ മിസ്ബബിന് ഉമയ്യര തങ്ങളെ പോലോത്ത മഹാന്മാർ എത്രമാ കഷ്ടപ്പെട്ടിട്ട് ത്യാഗ സഹിച്ചിട്ട് അല്ലാഹുടെ ദീനായ ഇസ്ലാമുടെ നിങ്ങളെ കയ്യകത്ത് മാട്ടുമ്പോ ബാലക്കാറാ നാനും നീനും ജവാബ്ദാരിച്ചിട്ട് കാലി നണ്ടോ നിണ്ടോ പേഴ്സണൽ വിഷയം മാത്രം നോക്കിട്ട് നടന്നെങ്കിൽ നാളെ മിസ്ബബിന് ഉമയ്യര തങ്ങളെ മുഖം നോക്കണ്ട ബാലക്കാറോ ആ മഹാന്മാരായ
അള്ളാഹുടെ ദീന്റെ അത്തരം കഷ്ടപ്പെട്ടിട്ട് സഹിച്ചിട്ട് ഞങ്ങളെ കൈയ്യ തന്നപ്പോ ആ ദീനിടെ മേൽ ഞങ്ങൾക്കൊരു ജവാബ്ദാരി ഇല്ലാണ്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നെങ്കില് ആ മിസ്അബുബിന് ഉമൈർ തങ്ങളെ മുഖം നാളെ നോക്കണ്ടേ, സ്വഹാബത്തിന്റെ മുഖം നാളെ നോക്കണ്ടേ, അള്ളാഹുടെ ദീനിക്ക് മേനായിട്ട് തടി കൊടുത്ത് സ്വഹാബത്തിന്റെ മുഖം നാളെ നോക്കണ്ടേ. അള്ളാഹുടെ ദീന്റെ നിയമം സമ്പൂർണ്ണ ഫോളോ ആക്കണം. പുളത്തെ ബാലക്കാരങ്ങാവണോ തന്റെ ഉമ്മമാരെ നാ ചൊല്ലട്ട, നിങ്ങളെ ഡ്രസ് കോഡ് അള്ളാഹുടെ ദീന് പൊരുത്തപ്പെട്ട ഡ്രസ് കോഡ് ആവണോ? സുബ്ഹാനല്ലാഹ്, കൊറേ ഉമ്മമാർ ബുർക്ക ഇടറാറ്. ഉമ്മമാരെ ആ ബുർക്ക ഇടറമേ എന്തിക്ക്? ബുർക്ക ഇടറ എന്തിക്ക്? ബുർക്ക ഇടറോ ചൊല്ലൊരു നിയമം പറ എന്തിക്ക്? കാരണമേ എന്തിനേ ആ ബുർക്ക ഇട്ടത് കൊണ്ടിട്ടു ആറ് നോക്കണ്ട ചൊന്നിട്ടു. അതേ ടൈമിൽ ഉണ്ട് ഇണ്ട് സുബ്ഹാനല്ലാഹ്, കൊറേ പെണ്ണിങ്ങ ബുർക്ക ഇട്ടെങ്കിൽ വയസ്സായ പെണ്ണിങ്ങായെങ്കിലും നോക്കാത്തങ്ങ് നോക്കി പോവാറ്. എന്റെ കാരണ പെണ്ണിങ്ങളെ സ്റ്റൈലല്ല ബുർക്കത്തെ സ്റ്റൈല്. ഓരോ ബുർക്കത്തെ പേര് നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലോ. പണ്ട് പണ്ടത്തെ വയസ്സായ ഉമ്മാമമാർ അങ്ങനെ ഉണ്ടു. ഇപ്പൊ ഗൾഫിടെ ഒരു ബാലക്കാരെ പറമ്പോ മൂന്ന് നമത്തെ ബുർക്ക കൊമ്മണ്ട, മൂന്ന് നമത്തെ ബുർക്ക. ഒന്ന് ഉമ്മകു, ഉമ്മ വയസ്സായത്, അപ്പൊ വയസ്സായ ഉമ്മകു വയസ്സ് ബുർക്ക, ബുർക്കത്തിനും വയസ്സായിട്ട്. പിന്നെ പിന്നൊന്ന് പെഞ്ഞൈക്ക്, പെഞ്ഞൈക്ക് ബുർക്ക എങ്ങനെ? ആ പെഞ്ഞയുടെ അതിന് തക്കത്തെ ബുർക്ക. പിന്നൊന്ന് യലോലുഗു, മംഗിലാവാത്ത യലോലു. അവളു ഡിഗ്രിക്ക് പോകണ്ട, അവളു ഡിഗ്രിക്ക് പോകുമ്പോ അതിന് തക്കത്തെ ബുർക്ക ആവണം. ഓരോ ഒന്നും മാച്ചിങ് ആയിട്ടുള്ള ബുർക്ക അങ്ങനെ ആവോ. തീറ ഉമ്മമാരെ ബനിയൻ ബുർക്ക ഉണ്ടോ? തീറ ബനിയൻ ബുർക്ക. തീറ ഉമ്മമാരെ ബട്ടർഫ്ലൈ ബുർക്ക ഉണ്ടോ? ഇപ്പൊ ഓരോരുത്തർക്കും ഞാൻ ഒരാളുണ്ട് ബട്ടർഫ്ലൈ ബുർക്ക ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ബട്ടർഫ്ലൈ ബുർക്ക തീറ. ഉമ്മമാരെ ടൈറ്റ് ഫിറ്റ് ബുർക്ക തീറ. പിന്നെ ഏത് ബുർക്ക? നിങ്ങൾ ബുർക്ക ഇട്ടെങ്കിൽ നിങ്ങളെ തടിക്ക് പത്തിട്ട് നിക്കുക തീറോ. ആ ബുർക്ക ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബുർക്ക ഇട്ടെങ്കിലുള്ള ഗുണവും അതിന്റെ ഫായിദവും അതിന്റെ കൂലിയും നിങ്ങൾക്ക് അല്ലാഹു തആല തണ്ടേ. അല്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ തടിയുടെ ഗട്ടി അത് പുറത്തുക സമത്തുക കണ്ട് ആ ബുർക്ക ഇസ്ലാം അല്ലാഹു തആല പൊരുത്തപ്പെടില്ലേ. എത്ര മഹാന്മാരായ സ്വഹാബി വനിതമാര്, ആ സ്വഹാബി വനിതമാര് അങ്ങനെ ശരീരത്തെ ഔറത്തിലെ ഒരു ഭാഗം പോലും അത് ബാരാൽമാർക്ക് കാണ്ടത് അങ്ങ് സഹിച്ചില്ലേ. ഇണ്ട് എത്ര ഉമ്മമാര്. ഞാൻ എന്റെ അപ്പമാരെ ചൊല്ലട്ട, എന്റെ ഉമ്മമാരെ ചൊല്ലട്ട, നിങ്ങളെ പെൺമക്ക ഡിഗ്രിക്ക് പഠിക്കുക പോകുമ്പോ ആ പെൺമക്ക മുഖമുച്ചിട്ടുള്ളാറാണ്ട് നിങ്ങൾ ആത്മാവലോകനാക്കണം. ഇയാൾ ആറ് ബാബ ഞങ്ങളൊട്ട ഞങ്ങളെ മക്കളെ ബഗ്ഗി ചൊല്ലകൂ ഇല്ല. ഞാൻ ആറുമല്ല, ഞാൻ നിങ്ങളൊരു മോണുണ്ട് തിരിച്ചാൽ കഴിച്ച്, നിങ്ങൾ മോണുണ്ട് തിരിച്ചാൽ കഴിച്ച്. എന്റെ കാരണം എന്തുണ്ടാ? ഞങ്ങളെ മക്കളെ ജാഗ്രത ആക്കണായത് ഞങ്ങ. അപ്പൊ ഞങ്ങളെ മോളു, ഞങ്ങളെ പെങ്ങന്മാർ, മൂത്തങ്ങന്മാരെ, ഇലങ്ങമാരെ, ഞങ്ങളെ പെങ്ങന്മാർ ഡിഗ്രി പഠിക്കോ കോളേജിൽ പോകുമ്പോ അവല് എങ്ങനെ പോയോണ്ടുള്ളാലേ മുഖമുച്ചിറാലാ നോക്കണോ ജവാബ്ദാരി ഞങ്ങളില്. അതേ ടൈമിലോ ഒരു പെഞ്ഞി ഒരേ ബാലക്കാരൻ ഒരു സ്വഭാവം ഉണ്ട് മാപ്പിളമാർക്ക്. പെഞ്ഞയുടെ ബൈക്കിൽ നിന്ന് പാട്ടി കുട്ടിയും പോണ്ടാറ് അകത്യാണ്ടായെങ്കിൽ അത് പോണേ. ഇനിയിപ്പൊ സുബാനല്ല, ഇയാൾ ബാബിമാരെ ഏതായാലും കുട്ടിയും പോകണ്ട ചോദ്യം. ഇനിയിപ്പൊ പെഞ്ഞൈ മാറും ഇയാളാവാലാ കല്ലടിച്ച് കല്ല് കല്ല് വലിച്ചെറിഞ്ഞ് ഓടുപാട്ടിയ നല്ല. അങ്ങനല്ല, പെഞ്ഞൈ മാറ കുട്ടിയും പോകണ്ടല്ല ചോന്നേ. അകത്യത്തിക്ക് പോണായി വന്നെങ്കിൽ പോറു തൊന്നറിയില്ല. പക്ഷെ പോകുമ്പോ തന്റെ പെഞ്ഞൈ ഇത് ആർക്ക് വേണമെങ്കിൽ നോക്ക സാമാജിക അവസര ചെന്നിട്ട് മുഖം തുറന്നിട്ട് എന്തി കുട്ടിയും പോണ്ട അകത്യ. അപ്പൊ ബൈക്കിൽ പെഞ്ഞൈ മാറ കുട്ടിയും പോണ്ടെങ്കില് മുഖം മുച്ചിട്ട് ബുർക്ക ഇട്ടിട്ട് ഇസ്ലാം നിയമപ്രകാര കുട്ടിയും പോർ. എന്റെ കാരണം ഉമ്മമാരെ നിഗമീത്തു മുഖം തുറന്നിട്ട് റോഡിൽ നടന്നെങ്കിൽ നിങ്ങളുടെ തടിയുടെ ഒരു ഭാഗ അതല്ലെങ്കിൽ നിങ്ങളെ തലയുടെ മുടിയുടെ ഒരു ഭാഗ ഏതെങ്കിലും ഒരു അന്യ പുരുഷ നോക്കിപ്പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് നാളെ മഹ്ശറത്തിൽ നിങ്ങൾക്ക് കിട്ടുകൊള്ള ശിക്ഷ എന്ത്ര ഉണ്ടാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങ ചൊന്തുള്ളേ നാണ് മിഅ്റാജിക പോയപ്പ നന്റെ പിറസത്തെ ആയിഷ യാത്രക പോയപ്പോ അവിടെ ഒരു വിഭാഗ പെണ്ണുങ്ങളെ ശിക്ഷ ഒരു വിഭാഗ പെണ്ണുങ്ങൾ ശിക്ഷ കൊടുത്തോണ്ടുണ്ടു. ഞാനത് നോക്കിയേ ആ ശിക്ഷ എങ്ങനെ കൊണ്ടുണ്ടാ? അങ്ങനെ ആ തടി ഉണ്ടല്ലേ ആ തടിയുടെ കെട്ടിവെച്ചിട്ട് ശിക്ഷ കൊടുത്തോണ്ടുണ്ടു. അങ്ങനെ തടിയുടെ കെട്ടിവെച്ചിട യന്ത്രം കൊണ്ട് കൊന്തുണ്ടാ? അങ്ങനെ തലലുള്ള മുടി കൊണ്ടായിട്ടിക്കിട്. സുബ്ഹാനല്ലാഹ്, സാമാന്യ ഞങ്ങളെ റായത്തിൽ കെട്ടുമ്പോ ബല്ലി കൊണ്ടല്ലേ കെട്ടോ? ആ
പരലോകത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മിഅ്റാജിക പോയപ്പോ അവിടെ ഒരു വിഭാഗ പെണ്ണുങ്ങളെ തലയുടെ മുടി കൊണ്ടിട്ട് തടിയുടെ കെട്ടിയിട്ടത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒട്ടിക ഉള്ളി ജിബ്രീൽ അലൈഹി സലാം ഇടയിലെ കേക്കട് മൻ ഹൗലായി യാ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം ഈ പെണ്ണുങ്ങാര് ജിബ്രീലേ അപ്പ അല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം തന്ന ഉത്തര ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ് നബിയേ ഇത് നിങ്ങളെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങായിട്ട് കിടാറ് എന്തിക്ക് ജിബ്രീലേ ഇങ്ങോ ഈ രൂപത്തിൽ ശിക്ഷ കൊടുത്തോണ്ടുള്ളോ ജിബ്രീൽ അലൈഹിസ്സലാം തന്ന ഉത്തര എന്തോ ഓ നബിയേ ഇങ്ങ ദുനിയാവുലു അന്യ ണികളെ എതിർന്നു പറമ്പോ ഇങ്ങളെ മുഖ ഇങ്ങ കാട്ടിയോൺ തിന്നാറ് ഇങ്ങളെ തലയുടെ മുടി ഇങ്ങ കാട്ടിയോൺ തിന്നാറ് അതുകൊണ്ട് നബിയേ ദുനിയാവില് ജീവിക്കുമ്പോ അന്യ ആണികളെ എതിർന്നു മുഖ കാട്ടി നടന്ന പെണ്ണുക തലയുടെ മുടി കാട്ടി നടന്ന പെണ്ണുക നാല് ഖിയാമത്ത് നാലില് അല്ലാഹുടെ കോർട്ടിൽ കൊടുക്കട ശിക്ഷ ഈ രൂപത്തിലുള്ള ശിക്ഷ ആയിട്ടിക്കട് അത് നബി തങ്ങ റായത്തുക എത്തിയ പിന്നെ നബി തങ്ങളെ അതേ ഉമ്മത്തേങ്ങു ചൊന്നുകൊടുക്കൊരു നബിയേ സുബ്ഹാനല്ലാഹ് ഉമ്മമാരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായുടെ ടൈം മുട്ട വന്നപ്പോ അത് എത്ര വലിയ ഗൗരവമുള്ള വിഷയ എല്ലാ സ്വഹാബി വനിതമാരത് സൂക്ഷിച്ചില്ലേ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ ചൊല്ല സ്വഹാബി പെണ്ണിങ്ങയിന്ത് ഐമഗുറു സീക്കിന്ത് എന്ത്ര സീക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ കണ്ട് ഐമഗെന്ന സീക്കെന്തര കൊന്തുണ്ടാ അതേ ഐമഗു പീഡ്സ് രോഗയിന്ത് പീഡ്സ് സീക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഏത് ടൈമിൽ അങ്ങനെ ബോധ നഷ്ടപ്പെട്ട് പോണ്ടോട്ട് ചൊല്ലകാവുള്ള ആ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ വർണാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് ജന്തു നബിയേ നക്ക് പീഡ്സ് സീക്കുണ്ട് നബിയേ ആ സീക്കൊന്ന് ശിഫാവുകുബേനായിട്ട് ഒന്ന് അല്ലാഹുടയിൽ ദ്വാർക്കൊരു നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹയുടെ ചന്തു അല്ല ഉമ്മു സഫർ ബീവിയേ വേണെങ്കിൽ നാ നിങ്ങൾക്ക് ദുആർക്കണേ നാ ദുആർന്നെങ്കിൽ നിങ്ങളെ ശീക്ക് ശിഫ ഓടു അല്ലെങ്കിൽ നിങ്ങൾ സബറെടുക്കൊരു സബറെടുത്തെങ്കിൽ നിങ്ങൾ അതുകഥക്കത്തെ കൂലി കിട്ടു നബി മുഹമ്മദുർ റസൂലുള്ളാ സീക്ക് വന്നെങ്കില് ഞാൻ ആ ചരിത്രം കംപ്ലീറ്റ് ആക്കണേ അതിന്റെ നടുവിൽ ഒരു ചെറിയ ടിപ്സ് സീക്ക് വന്നെങ്കില് ആ സീക്ക് സബറെടുത്തെങ്കില് അത് ഇതൊക്കത്തെ കൂലി അല്ലാഹു തആല തണ്ടാണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഒരു സീക്ക് അല്ലാഹു തആല ഓർത്തുക കൊടുത്ത എന്തര സീക്ക് ബാര് നൊമ്പല സീക്ക് കൊറിയാൽമാർ ബാര് നൊമ്പലായിട്ടായിട്ടായിട്ടായിട്ട് അതിലേ മറിച്ച് കൊണ്ടാറ് ഈ മുട്ട ഒരു ബാലക്കാര കേരളത്തോണു മലപ്പുറം ജില്ലയുടെ ഗൾഫിലുള്ളോ അവൻ ഫോണാക്കി ചെന്ന ഉസ്താദേ പോണഞ്ച് വർഷമായിട്ട് നക്ക് ബാര് നൊമ്പല ഡോക്ടർമാർക്ക് നാണ് കാട്ടിയ പക്ഷേ ഡോക്ടർമാർക്ക് എന്തിനു കൊന്തായോണ്ടില്ലേ അപ്പൊ ഉസ്താദ് പോണ്ട വയലറ സദസ്സിൽ ചെമ്മ മോമിനിങ് കിടാറില്ലേ ഒരു നാപ്പ് ആളിന്നെങ്കിൽ ഒരാൾ ആമീൻ തന്നെങ്കിൽ ആമീൻ അല്ലാഹു കബൂലാക്കടാണ്ട് അപ്പൊ അതുകൊണ്ട് ഉസ്താദ് പോണ്ട എല്ലാ സദസ്സിലും ആർക്കണോ നന്റെ തിരിച്ചിട്ടല്ല നിങ്ങളെ പോലത്തെ മോമിനികളെ തിരിച്ചിട്ട് അപ്പൊ നിങ്ങളിലൊന്ന് ആമീൻ ചൊല്ലറ നോക്ക അല്ലാഹു ആ പോണഞ്ച് വർഷത്തിലുണ്ട് ബാര് നൊമ്പലുള്ള ആ ബാലക്കാരന്റെ ബാര് നൊമ്പല അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ ഇതുപോലെ ഞങ്ങളെ കൂട്ടത്തിൽ ആരെല്ല സീക്കറുള്ളാറാ എല്ലാവർക്കും അല്ലാഹു ശിഫ കൊടുക്കട്ടെ ആയെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്തു മൻ ഖതലഹു ബതുനുഹു ഒരുത്തരെ കൊന്തു കൊന്നുത്തു ആര് ബാര് കൊന്നുത്തു സുബ്ഹാനല്ലാഹ് ബാര് എങ്ങനെ കൊള്ളെ ബാരെ കൊള്ളെ കൊള്ളാർ ബാരെ കൊന്ന് തിന്റെ തിന്നിട്ട് ബാരെ കൊള്ളെ കൊള്ളാർ അതേ ടൈമിൽ ഒരുത്തരെ കൊന്നമേ ഉണ്ട് ബാര് ചെന്നെങ്കില് ബാര് നൊമ്പലായി ആയി 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 ആയിട്ട് അതേ നൊമ്പലത്തിൽ മറിച്ച അങ്ങനെ മറിച്ചുണ്ടായെങ്കില് ലാ യുഅദബു ഫീ ഖബ്രിഹി ആ മനുഷ്യടെ ഖബറിൽ ശിക്ഷയില്ല നബി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്റെ കാരണം അവനക്ക് കൊടുക്കനായ ശിക്ഷയല്ല അല്ലാഹു തആല ദുനിയാവിലെ കൊടുത്തു കളഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എത്രമാ മഹാന്മാരെ ചരിത്രത്തിൽ കണ്ട് റബ്ബേ നക്ക് പനിതാ റബ്ബേ പനിതാ കേട്ട മഹാന്മാർ ഉള്ളാറ് എന്തിനു ചൊല്ലണോ ഇത് സഫർ നിങ്ങളല്ലേ
ഈ സഫർ നിങ്ങൾ കലഞ്ഞെങ്കിൽ പിന്നെ പറകു പോകേണ്ട റബി ഉള്ള പോലെ തിങ്കൾ സഫർ നിങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട്, ഒടുക്കത്ത ബുധനാശം ഉണ്ട്. സഫർ നിങ്ങൾ എന്റെ ഒടുക്കത്ത ബുധനാശ കുറെ തമാശ കേൾക്കണുണ്ട്. പിന്നെ കലിഞ്ഞ കുരുടെ ഒടുക്കത്തെ ബുധനാശ ബാലാസായിടമാ ബില്ലാസായിടമാണ്. കലിഞ്ഞ കുരുടെ ഒടുക്കത്തെ ബുധനാശ ബാലാസായെങ്കിൽ പിന്നെ അത് ഒടുക്കത്തെ ബുധനാശ അവിടാ ഒടുക്കത്തെ ബുധനാശ അവിടെ ഒടുക്കത്തെ ബുധനാശമല്ലേ? അല്ലെ പിന്നെ അത് ഒടുക്കത്തെ ബാലാസമോ ഒടുക്കത്തെ വില്യാസമേ ആവണോ? അപ്പൊ ചൊന്നോണ്ട് വന്നേ എല്ലാ തിങ്കളിലും ബുധനാശ ഇന്നിട്ടും സഫർ തിങ്ങളുടെ ലാസ്റ്റ് ബുധനാശ മാത്രം ഒരു ഒടുക്കത്തെ ഒടുക്കത്തെ നിങ്ങൾ ലാസ്റ്റ് അതെന്റെ അത് മാത്രമല്ല കാരണം ആ ബുധനാശ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മരിക്കുക കാരണമായ പണി ചൊല്ലൊരു ഒരു സീഖ് നബി തങ്ങളെ തടിക വന്നിറോ. സ്ഥാനം കൊടുത്ത റബ്ബു പണി എന്തോ ഇല്ല അള്ളാഹു തആല മരിപ്പാട്ട് കാവല്ലേ? അപ്പൊ മഹാന്മാർ ഉത്തര ചൊന്നാറല്ലോ, ഒരാള് സീക്കിളായിട്ട് മരിച്ചെങ്കിൽ ആ മരിപ്പല് അള്ളാഹു തആല അയാൾക്ക് വലിയ കൂലി കൊടുക്കുറോ. ഞങ്ങളെ റായത്തിനിക്കാറ് കൊറിയാൽ ചെമ്മ വർഷ കിടത്തത്തിലായിട്ട് മരിക്കിടങ്ങുള്ളാരും അങ്ങനെ ഞങ്ങൾ ചെറിയ സസാറായിട്ട് കാണുക തീറോ. ചെലപ്പോ അങ്ങനെ എല്ലാ ലൈഫില് വന്നുപോയ തപ്പുകളുടെ ശിക്ഷ അള്ളാഹു ദുനിയാവിലെ കൊടുത്തു തീർത്തതായിട്ട് കിടത്ര വലിയ സീക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തപ്പാക്കിട്ടല്ല, നബി തങ്ങ തപ്പാക്കില്ല ബാലക്കാറാ. ഇവിടെ ഇസ്ലാമിന്റെ പേരിലുള്ള കുറെ ആൾമാരെ നബി തങ്ങ തപ്പാക്കിയിട്ട് ചൊല്ലങ്ങുള്ളാര് അങ്ങനെ പിറവില് നിങ്ങ ആരും പോക തീറാട്ട് മാത്രമേ നാനിപ്പ ചൊല്ലോ. ചെമ്മ നാനിപ്പ ആ ഭാഗത്തേക്ക് പോണ്ടില്ല. ആയെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങകു അള്ളാഹു തആല പണി ചൊല്ല സീക്ക് കൊടുക്കുള്ള കാരണം എന്തെങ്കിലുണ്ടോ? ആ നബി തങ്ങക പണിയായപ്പാ അതിര പേരില് നബി തങ്ങക കൂലി കൊടുത്തതായിട്ട് കിട്. ആ കൂലി കൊടുത്തിട്ട് നബി തങ്ങ മരിക്കട്ടെ വഫാതാവട്ടെ. അല്ല നബി തങ്ങ എന്റെ പനി കൊടുക്കോ കാരണ പാരസീക്ക് കൊടുക്കാൻ തല്ലേ തലനൊമ്പല കൊടുത്തിട്ട കൈക്കാല നൊമ്പല കൊടുത്തിട്ട മുട്ടുനൊമ്പല കൊടുത്തിട്ട അങ്ങനെ വേറെ ഏതെങ്കിലും സീക്കിൽ അങ്ങനെ കൊടുത്തിട്ട് മരിപ്പാട്ടാൻ തല്ലേ എന്റെ പിന്നെ പനി മാത്രം കൊടുക്കുള്ള കാരണ പനി ചൊല്ല സീക്ക് കൊടുക്കുള്ള കാരണ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു പനി കൊടുക്കുള്ള കാരണ ഇമാമീങ്ങ പഠിപ്പാട്ടത് കണ്ടു യന്ത്രകൊന്തുണ്ട്. ആ പനി ചൊല്ല സീക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് തലനൊമ്പല പോലെ അല്ല. തലനൊമ്പല ചൊല്ലത് തലയിൽ മാത്രം ഇക്കട നൊമ്പല, കൈ നൊമ്പല ചൊന്നെങ്കിൽ കയ്യിൽ മാത്രം ഇക്കട നൊമ്പല, കാല് നൊമ്പല ചൊന്നെങ്കിൽ കാലിൽ മാത്രം ഇക്കട നൊമ്പല, നടുനൊമ്പല ചൊന്നെങ്കിലും അതെ. അതുകൊണ്ടല്ലേ അതാത് ജാഗത്ത് ചൊന്നിട്ട് നൊമ്പല ചൊല്ല പേര് ചൊല്ല കാരണ അതേ ടൈമിൽ പനി വന്നെങ്കിൽ അത് എവിടെ ഉള്ള പണി? തലയുടെ പണിയാ, കൈയുടെ പണിയാ, കാലട പണിയാ, മുട്ട പണിയാ? അങ്ങനെ ആരും കേൾക്കില്ല. കാരണം ഒരു മനുഷ്യരെ തടിക്ക് പനി ചൊല്ല സീക്ക് വന്നെങ്കിൽ ആ മനുഷ്യരെ തടിയിൽ എത്ര കെണിപ്പുങ്ങ ഉണ്ടോ, എത്ര മൂലങ്ങ ഉണ്ടോ, ആ എല്ലാ മൂലകും ആ പനി എത്തര. അപ്പൊ എല്ലാ മൂലകും പണി എത്തുമ്പോ അതിന് വലിയ കൂലി അല്ലാഹു തആല കൊടുക്കട. അതുകൊണ്ടായിട്ടിക്കട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു അല്ലാഹു തആല പണി കൊടുക്കുക കാരണം. അതുകൊണ്ടല്ലേ നബി തങ്ങളെ ശിഷ്യന്മാരിൽ ചമ്മ ഹദീസ് റിപ്പോർട്ടാക്കിയിട്ടുള്ള സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു നക്ക് ചമ്മ ഇഷ്ടമുള്ള സീക്ക് പനിയായിട്ടിക്കട. എന്തേ കാരണം? പനി മനുഷ്യടെ തടിക വന്നെങ്കിൽ ആ തടിയുടെ എല്ലാ മൂലകും എത്തൊരു. അപ്പൊ ഓരോ മൂലകതക്ക അല്ലാഹു തആല കൂലി തണ്ട. സയ്യിദുന അബൂ ഹുറൈറ ചൊന്നോണ്ട് വന്നേ ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബി പെണ്ണായിട്ട് ആയെങ്കിലാ ബോധ നഷ്ടപ്പെട്ടു പോണ്ട ഒരു സീക്ക് പീഡിച്ച സീക്ക് നബി തങ്ങളെ മുട്ട വന്നിട്ട് നബിയേ നന്റെ പീഡിച്ച സീക്കൊന്ന് ഷിഫാവുകമേനായിട്ട് ദ്വാർക്കണു
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്നു ഉമ്മു സഫറേ നാന ദുആർനെങ്ക നിങ്ങളെ സീക്ക് ഷിഫാഉ നാന ദുആർ കാണ്ടിന്നെങ്കിൽ നിങ്ങൾ അല്ലാഹു തആല സബർ തന്നെങ്കിൽ നിങ്ങൾ അല്ലാഹു തആല കൂലി തണ്ടല്ലേ ഉമ്മു സഫറേ ബീവ ജന്തു നബി പീഡസി സീക്കല്ലാ ഏത് സീക്ക് നക്കുന്നുണ്ട് റബ്ബ് തന്നെങ്കിലും ഞാനത് കൈനീട്ടിട്ട് സ്വീകരിക്കട നബിയെ പക്ഷേ നാനെ ഈ സീക്ക് ഷിഫാവുകനായിട്ട് നിങ്ങളൊട്ട ദുആർക്കുക ചൊല്ലുക കാരണം എന്ത്ര കൊന്തുണ്ട നക്ക് പീഡസാവുമ്പോ നന്റെ ബോധ നഷ്ടപ്പെടുന്ന നബിയെ ആ ബോധ നഷ്ടപ്പെടുമ്പോ നാന കൊറിയ ടൈമിൽ ആണികളെ നടുവിക്കുവേ ഞാൻ ഒന്നാ റോഡിൽ നടന്നുകൊണ്ട് പോയോണ്ടിരിക്കുവേ അല്ലെങ്കിൽ ഞാൻ അങ്ങാടിക എന്തെങ്കിലും ഒരു ബസ് എടുക്കുക പോയപ്പായിട്ടിപ്പോ ആ ടൈമിൽ പീഡസനണ്ട പിടിക്കുമ്പോ നാണ് ബോധ നഷ്ടപ്പെട്ടിട്ട് നിലത്തുക പോണുമ്പോ നന്റെ തൊട കാണ്ട് നബിയേ നന്റെ തുടി മേലാവുട നബിയേ നന്റെ സാല് തെരിച്ച് പോണ്ടു നബിയേ നന്റെ മക്കനെ പോണ്ടു നബിയേ അപ്പ അവിടെ ഉള്ള ആണിങ്ങ നന്റെ തൊട നോക്കിടാറല്ലേ നബിയേ നന്റെ മുഖം നോക്കിടാറല്ലേ നബിയേ നന്റെ തലയുടെ മുടി നോക്കിടാറല്ലേ നബിയേ അത് നിനക്ക് സഹിക്കുകാവുള്ള നബിയേ അത് നിനക്ക് ഇഷ്ടമില്ല നബിയേ അതുകൊണ്ട് ഫദുല്ലാഹ ലീ യാ റസൂലല്ലാഹ് ഓ നബിയേ ആ സീക്കുന്ന ശിഫാവുവനായിട്ട് അല്ലാഹുവിടെ ദുആർക്കുറു നോക്കുറു നിങ്ങ ഉമ്മമാരെ ഒരു സീക്കലിക്കുമ്പോ തടിയുടെ ഒരു മറ ആ ഔറത്ത് മുച്ചിട്ടുള്ള തുണി പൂമ്പോ ആ മഹദി മാർഗ എത്ര നൊമ്പലായിട്ട് അങ്ങത് സഹിക്കുകയില്ലല്ലേ അതുകൊണ്ടല്ലേ ഫാത്തിമ ബീബി വഫാത്താവുടെ ടൈമിലു പുതിയ ആമ്പലല്ലേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു മുട്ട വിളിച്ചിട്ട് ചൊന്നുല്ലേ അലിയെ നിങ്ങൾ എന്റെ പുതിയ ആമ്പലല്ലേ ഞാനിതാ മരിക്കുക പോയോണ്ടുള്ളേ മരിക്കുക പോകുമ്പോ നിങ്ങളൊട്ട ചണ്ട് പ്രത്യേകമായ വസീയത്തുണ്ട് ചണ്ടല്ല മൂന്നുണ്ട് അതിൽ ഒന്നാമത്തെ നിന്ദ്രമൊന്നുണ്ട നാണ് മരിച്ചെങ്കിൽ നിങ്ങ ബേരമങ്ങിലാവണ്ടാട്ട് നാ ചൊല്ലുള്ള നിങ്ങ നല്ല യൗവന ഉള്ള ആളല്ലേ നിങ്ങ നല്ല ബാലക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പെഞ്ഞയുടെ അകത്തേക്കുവല്ലേ അതുകൊണ്ട് ചണ്ടാമത്തെ ഒരു മങ്ങിലാവണ്ടാട്ട് നാ ചൊല്ലുള്ള അതേ ടൈമിൽ നണ്ട മക്ക ഉള്ള ആളല്ലേ സ്വർഗത്തെ ബാലക്കാരങ്ങൾ ലീഡർമാരായിട്ടുള്ള സ്വർഗത്തുള്ള ബാലക്കാരങ്ങൾ അല്ലെങ്കിൽ ലീഡർമാരല്ലേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ ഹസൻ ഹുസൈൻ നിന്റെ രണ്ട് മക്കളെ നിങ്ങ മറക്കുക തീറാ വേറെ പെന്നയിലൊട്ട് പോയിട്ട് കിടക്കുമ്പോ നിന്റെ രണ്ട് മക്കളെ ഭാഗത്ത് തിരിഞ്ഞു നോക്കണത് നിങ്ങ മറക്കുക തീറാ അത് നന്റെ ഈ ചൊന്നോണ്ട് വന്ന വിഷയത്ത് അല്ലെങ്കിലോ ഞാൻ ആ മൂന്ന് വസീയത്തുള്ള കൂട്ടത്തിലൊന്ന് ചൊന്നേണ്ട മാത്ര പിന്നെ ഉള്ള ചണ്ട് വസീയത്ത് ഏതൊന്നുണ്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലിയെ റളിയല്ലാഹു അൻഹയുടെയിൽ ചൊല്ലു അലിയെ രണ്ടാമത്തെ വസീയത്ത് ഞാനതാ മരിച്ചെങ്കില് ഞാൻ മരിച്ച വിഷയ നിങ്ങ ആറട്ടം ചൊല്ലുക തീറാ എന്തേ കാരണ നിങ്ങ എല്ലാ ആറട്ട ചൊന്നെങ്കിൽ നന്റെ മയ്യത്ത് നോക്കുക പറവാറ് നന്റെ മയ്യത്ത് നോക്കുക എന്നൊക്കെ ഇഷ്ടമില്ല അന്യ ആണിങ്ങ അന്യ പെണ്ണിങ്ങളെ മയ്യത്ത് നോക്കുക തീറ അന്യ പെണ്ണിങ്ങ അന്യ ആണിങ്ങളെ മയ്യത്ത് നോക്കുക തീറ കൊറിയറായത്തിലൊരു സ്വഭാവം ഉണ്ട് ഒരാണിങ്ങ മരിച്ചെങ്കിൽ ആ ആണിങ്ങ നോക്കുക തീറാത്ത ആണിങ്ങ എങ്കിലും ആ ആണിങ്ങളെ മയ്യത്ത് നോക്കുക പെണ്ണിങ്ങ ഉദ്ദായിട്ട് സാലസാലായിട്ട് ബണ്ടാറ് ആ ഒരു സ്വഭാവ ഒരു ഔത്തിലും നടക്കുക തീറ ഒരു മഹലിലും നടക്കുക തീറ ഇനി ഒരു പെണ്ണിങ്ങ മറിച്ചെങ്കിലാ ആ പെണ്ണിങ്ങളെ മയ്യത്ത് നോക്കുക ആണിങ്ങം പറകു തീറ അപ്പായെങ്ക തൊണ്ടറില്ല മാപ്പലായെങ്ക പ്രശ്നയില്ല മക്കായെങ്ക സമസ്യയില്ല അന്യ ആണാവുക തീറ അന്യ പെണ്ണാവുക തീറ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു അലിയേ ഓ നന്റെ പിറസത്ത മാപ്പുല നാണ് മറിച്ചെങ്കിൽ നന്റെ മയ്യത്ത് അന്യ ആണിക വന്നിട്ട് നോക്കുക തീറ എന്തേ കാരണം കൊണ്ടുണ്ടാ നന്റെ
ഹയാത്ത് കാലത്തിൽ ഒരേ ഒരു ആണ് പോലും നണ്ട മുഖം നോക്കിട്ടിക്കാല ആരെയും ചൊല്ലുക ധൈര്യമുണ്ട് ഉമ്മമാരെ ആ പൽക്ക നന്റെ സദസ്സിൽ എത്രമാ ഉമ്മമാരില്ലേ എത്രമാ പെങ്ങന്മാരില്ലേ കേക്കട്ട ആരെങ്ങനെ ചൊല്ലുക ധൈര്യമുണ്ട് നന്റെ മുഖ ഒരേ ഒരു അന്യാണും നോക്കിട്ടില്ല ചെന്നിട്ടു ചൊല്ലുക ഏത് ഉമ്മക ധൈര്യമുണ്ടോ ഏത് പെണ്ണുങ്ങക്ക് ധൈര്യമുണ്ടോ ഫാത്തിമ ബീവി ചൊന്തല്ലേ നന്റെ ഹയാത്ത് കാലത്തിൽ നന്റെ മുഖ ഒരന്യാണും നോക്കിട്ടില്ല അതുകൊണ്ട് നന്റെ മയ്യത്ത് ഒരു അന്യാണും നോക്കുക തീരാ ഇനി മൂന്നാമത്തെ വസിയത്തെന്ത്ര വന്നുണ്ട ഓ അനിയേ നന്റെ പിറസത്ത മാപ്പുല നാണ് മരിച്ചെങ്കിൽ നന്റെ മയ്യത്തുകം പോയിട്ട് കബറില് മറവ് ചെയ്യണായത് കബറില് ദഫണാക്കണായത് എപ്പകുണ്ട പോൽമാണ അല്ല നാണ് പോൽമാന മറിച്ചെങ്കിലും നന്റെ മയ്യത്തുകം പോയിട്ട് കബറില് ദഫണാക്കണായത് അത് ചാവുമാനായിട്ടിക്കണോ എന്തേ കാരണ പോൽമാന നന്റെ മയ്യത്ത് കൊളിപ്പാട്ടിട്ട് ആ മയ്യത്തിനെ കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ആ മയ്യത്തിനെ കട്ടിലിൽ വെച്ചിട്ട് മയ്യത്തുകം പോയിട്ട് കബുറ മുട്ട മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് ആ മയ്യത്തിനെ കട്ടിലിന്റെ ഉൽഗത്തെ പറത്തെടുക്കുമ്പോ എല്ലാരും നന്റെ കഫൻ തുണി നോക്കിടാ എല്ലാരും നിന്റെ കഫന്തുണി നോക്കിടാറല്ലേ അപ്പ നിന്റെ തടിയുടെ ഗട്ടി ആ കഫന്തുണിയുടെ ഭാഗത്തെ പർത്തക കണ്ടെങ്കിലോ നക്കതിഷ്ടയില്ല അതുകൊണ്ട് പോൽമാന നിന്റെ ദഫണാക്കുക തീറ നാണ് പോൽമാന മറിച്ചെങ്കിലും ജാവുമാനമേ നിന്റെ ദഫണാക്കൊറൂ അങ്ങനെ ചൊന്ന മഹദിയല്ലേ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ അതുകൊണ്ട് എല്ലാ ഉമ്മമാരെയും പെണികളെയും ആ മഹദിമാരെ ഫോളോ ആക്കിയിട്ട് നാളെ അങ്ങ് പോണ്ട സ്വർഗത്തില് അങ്ങനെ പിറവുന് പോണോ ചൊല്ല നീയത്തില് എല്ലാ ഹറാമട തൊട്ടു ദൂരെ നിന്നിട്ട് ഏത് ടൈമിലും മരിക്കൂ തയ്യാറായിട്ട് നിക്കണേ ഇനി ഒരു ജണ്ട് വിഷയം മാത്രമേ ചൊല്ലുക ബാക്കിയുള്ളൂ അത് ചൊന്നിട്ട് നാണണ്ട പൽക്കനി പാട്ടട്ട കബറു ചൊല്ലെ നാലാമത്തെ വിഷയ എന്തോ അന ബൈത്തുൽ അഫാഇ ഓ മനുഷ്യ നന്റെ ഉൽഗ പാമ്പുങ്ങ ഉണ്ട് നന്റെ ഉൽഗ പാമ്പുങ്ങ ഉണ്ട് ആ നീ നന്റെ കബറുക പറമ്പോ നീ നെന്ത്രാക്കൊണകൊന്നുണ്ട് ഫഹമിലി തിരിയാക്ക നീന് പാമ്പ് പറാണ്ടിക്കുള്ള മറന്നുകം പറഞ്ഞു സുബഹാന ജല്ല ജലാലു പാമ്പിടെ ഉപദ്ര ഇന്ന മോത്തുകു മുന്നോലൂട്ടെ ഞങ്ങളെ ഹിരിയന്മാരെ ആക്കി തന്നതെന്തിരെ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ ഖദസല്ലാഹു സറഹുൽ അസീസ് മഹാന്റെ പേരിലുള്ള റിഫാഇ മാല ഓതിട്ട് ഒരു തന്നി എതിരിൽ വെച്ചിട്ട് ആ റിഫാഇ മാല ഓതിയത് ആ തന്നിക ഊതിട്ട് ആ തന്നിയുടെ ഔത്ര ഉൽഗം പർത്തും കുടഞ്ഞെങ്കിൽ അവിടെ പിന്നെ പാമ്പിടെ ഉപദ്ര ഇല്ല മുന്നോലുണ്ട് പണ്ടത്തുലൂണ്ട് എത്രമാ അനുഭവമുള്ള ഘട്ടനെ അങ്ങനല്ലേ അപ്പൊ ഓരോന്നും മറന്നുണ്ടു ഓരോന്നും മറന്നുണ്ടു നബി മുഹമ്മദ് റസൂലുള്ളാഹി ഔത്ര ഉൽഗ സുബ്ഹാന ജല്ല ജലാലു കൊറിയ പെണ്ണുങ്ങളെ എപ്പ നോക്കിയെങ്കിൽ ഒരു സമസ്യ എന്താ സമസ്യ ഔത്ര ഉൽഗ എറുമ്പു എപ്പ നോക്കിയെങ്കിൽ ഔത്ര ഉൽഗ എറുമ്പു എന്തൊരു ചെറിയ മധുര ഭൂലോകില്ല എറുമ്പ് വന്നിട്ടായി എറുമ്പേ എറുമ്പു എറുമ്പേ എറുമ്പു എത്തരമാ ആന്റി ആന്റ് ചെന്നെങ്കിലും എറുമ്പു പറാണ്ടിക്കുള്ള മറന്ന് കോന്നിട്ട് ഇട്ടിട്ടില്ലെങ്കിലും അത് അപ്പത്തേക്ക് മാത്രം ആ മറന്നര പസ തീരുമ്പോ പിന്നെ പാടം പുതിയ എറുമ്പ് വന്നിട്ടാവും സുബ്ഹാനല്ലാഹ് ഇമാമിങ്ങ പഠിപ്പാട്ടിയത് കണ്ട് ഔത്ര ഉൽഗ എറുമ്പുടെ ഉപദ്രവം ഉണ്ടുണ്ടായെങ്കിൽ ഖുർആന്റെ ഒരു ആയത്തുണ്ട് ഏതായത് സുലൈമാൻ നബി അലൈഹിസ്സലാമും സുലൈമാൻ നബിയുടെ അനുയായികവും നടന്നോണ്ട് സൈന്യം നടന്നോണ്ട് പോയോണ്ടിക്കുമ്പോ എറുമ്പു ഒരു എറുമ്പുടെ സൈന്യ റോഡിന്റെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് പോയോണ്ടിക്കുമ്പോ എറുമ്പു കൊന്തായിട്ട് സുലൈമാൻ നബിയും അനുയായിങ്ങ വന്നോണ്ടുള്ളേ അപ്പൊ വലിയ എറുമ്പു പിറവിലുള്ള ചെറിയ എറുമ്പടങ്ങളിൽ ചെന്തു ഏ ഉദുഫുലു മസാക്കിനക്കും വേഗം പോയിട്ട് നിങ്ങളെങ്ങനെ ഔത്തു ചേർറു എന്തേ കാരണം ഫലായത്യമന്നക്കും സുലൈമാനു വജുനൂദുഹു സുലൈമാൻ നബിയും സുലൈമാൻ നബിയുടെ പട്ടാള വന്നോണ്ടുള്ളാറ് അങ്ങനെ നിങ്ങളെ ചവിട്ടിയെങ്കിൽ നിങ്ങൾ ഖലാസ് അതുകൊണ്ട് അതിന് മുന്നോല നിങ്ങൾ നിങ്ങൾ ഔത്തുക്ക് പോയിട്ട് എത്തറു സേർറു ഇത് ചൊന്നപ്പ ഫതബസ്സമ നബിയുല്ലാഹി സുലൈമാൻ
സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ഔത്തിൽ എത്ര എർമ്പുണ്ട് ആ എത്ര എർമ്പു പൽക്കബറ് ഞങ്ങൾക്കത് തിരുറ ഞങ്ങളത് ചിരിക്കണതുണ്ട് അപുൽപ്പിടുന്നുണ്ട് അതേ ടൈമിലും കുറേ ഒരു സ്വഭാവം ഉണ്ട് എർമ്പ് എർമ്പുടെ കൂട്ട ഇങ്ങനെ പോണ്ടെങ്കിൽ അതിങ്ങനെ നോക്കണ ഒരു സ്വഭാവം എന്നെ വന്നിട്ടാ ആ എർമ്പ് നോക്കൂല ഇങ്ങനെ ഇങ്ങനെ പോണ്ടേ ഒരു എർമ്പ് പോകുമ്പോ പിന്നെ ഒരു എർമ്പുടെ ഇങ്ങനെ കണ്ടിട്ട് മുണ്ടിട്ടേ പോണ്ടേ അപ്പുറം റൈറ്റേ പോണ്ടേ അങ്ങനെയല്ല ചൊല്ലേണ്ടല്ലാണ്ട് എർമ്പ് എന്തൊരു പൽക്കബറുണ്ട് ഞങ്ങൾക്ക് അർത്ഥമല്ല എന്റെ കാരണം ഞങ്ങൾ സാമാന്യ മനുഷ്യന്മാര് അള്ളാഹുടെ നബിമാരാ അങ്ങ് സാമാന്യ മനുഷ്യന്മാരല്ല അങ്ങു എർമ്പുടെ പൽക്ക പോലും അർത്ഥായിത്ത് എർമ്പുങ്ങ ചൊല്ലത് പോലും അർത്ഥായിത്ത് അത് ഖുർആനല്ലേ ഒന്നേ ഖുർആനല്ലേ ഒന്നേ അപ്പൊ നാ ചൊന്നോണ്ട് വന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമുടെ ആ പോണ്ട ടൈമിലു എർമ്പുങ്ങ ചൊന്നുല്ലേ ഉദുഖുലു മസാകിനക്കും അതിലെ ഒരു ആയത്ത് ഖുർആനിലുണ്ട് ഉദുഖുലു മസാകിനക്കും ഫലാ യഅതിമന്നക്കും സുലൈമാനു വജുനൂദുഹു ആ ആയത്ത് എർമ്പുടെ ഉപദ്രവമുള്ള റൂമില് എഴുതി വെച്ചെങ്കിൽ അവിടെ പിന്നെ എർമ്പുടെ ഉപദ്രവം ഉണ്ടില്ല പിന്നെ ഒരു ആന്റി ആന്റ് മറന്നര അഗത്യവും ഇല്ല ഇമാമി കിതാബിൽ എഴുതി വെച്ചറാറ് അങ്ങനെ എല്ലാത്തുക്കും പരിഹാര ഇസ്ലാമുണ്ട് അപ്പൊ കബറുകളിലോ അന ബൈത്തുൽ ഫാഇ ഞാൻ പാമ്പുങ്ങ ഉള്ള അക അതുകൊണ്ട് നീ പറമ്പോ ഫഹ്മിലി തിരിയാക്ക നീ മറന്നു കൊണ്ടു ഏത് മറന്ന് ഇനിയിപ്പൊ ഇതും കേട്ടിട്ട് നാളെ ഉടുപ്പിക്ക് പോയിട്ട് അമേക്കാലത്ത് പോയിട്ട പാമ്പ് വരാണ്ടിക്കുള്ള മറന്നൊന്ന് എടുത്തിട്ട് കഫൻ തുണിയിൽ ഉറങ്ങൂ മരിക്കോ പോകുമ്പോ കഫൻ തുണിയിൽ ബൈക്ക് ഒസിയത്താക്കിട്ട് അത് അവിടെ എത്തിട്ട് പാമ്പ് ഫസ്റ്റേ അവിടെ പിന്നെ അടിച്ചു വിട്ടെങ്കിൽ പാമ്പ് വരാണ്ടിക്കടാ പിന്നെന്താക്കണു ഏതായിട്ട് കിട കബറിൽ പാമ്പ് വരാണ്ടിക്കുള്ള മറന്ന് അത് ഏത് കൊണ്ടുണ്ടാ നാലവിടെ അസ്മാഉൽ ഹുസ്ന നടക്കുക പോണ്ടല്ലേ തങ്ങളെ നേതൃത്വത്തിൽ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസുടെ നടക്കുക പോണ്ടല്ലേ ഈമാനുള്ളങ്ങളെ അത് ചെറിയ വിഷയമല്ലോ ഞാനിവിടെ വന്നപ്പ എല്ലാ തിങ്ങളും അസ്മാഉൽ ഹുസ്നയുടെ സദസ്സുടെ നടക്കണേണ്ട് കേട്ടപ്പ വലിയ സന്തോഷമായിട്ട് കാരണം എന്തുകൊണ്ടുണ്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ ഖുർആൻ ചൊല്ലു മനുഷ്യന്മാരെ നിങ്ങ അല്ലാഹുടെയില് ദ്വാർക്കണായത് അസ്മാഉൽ ഹുസ്ന കൊണ്ടായിട്ട് അസ്മാഉൽ ഹുസ്ന ചെന്നെങ്കെന്തേ അല്ലാഹുടെ നല്ല പേരങ്ങാണ്ടായിട്ട് കതിര അർത്ഥ ആ അസ്മാഉൽ ഹുസ്ന മുന്നോല് വെച്ചിട്ട് അല്ലാഹുടെയില് ദ്വാർന്നെങ്കിലും എത്ര വലിയ വിഷയായെങ്കിലും അല്ലാഹു അത് തട്ടില്ലേ അത് ഖുർആനിൽ അല്ലാഹു തആല ചൊന്നതല്ലേ അതുകൊണ്ടല്ലേ മൻ അഹ്സാഹ ദഖല അൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്നു ഒരാൾ ലൈഫിൽ എല്ലാ നാളും അസ്മാഉൽ ഹുസ്ന ആദത്താക്കിയെങ്കിലും തിങ്ങൾക്ക് മാത്രമല്ല തിങ്ങൾക്ക് ആദത്താക്കിയെങ്കിൽ അതുകൊക്കത്തെ പവർ ഉണ്ട് കേട്ടോ അതേ ടൈമിൽ എല്ലാ നാളും അസ്മാഉൽ ഹുസ്ന ആദത്താക്കിയ മനുഷ്യണ്ടായെങ്കിൽ ദഖലൽ ജന്ന അവന് സ്വർഗത്തുക പോണ്ടാട്ടല്ല നബി അങ്ങ് ചൊന്നു അവന് സ്വർഗത്തുക എത്തിട്ടേ ആയിര് മുഹമ്മദുർ റസൂലുള്ളാ ആ അസ്മാഉൽ ഹുസ്നല് ഇസ്മുൽ ജലാലത്ത് ചൊന്നിട്ടൊരു പേരുണ്ട് ആ പേര് ഏത് ചൊല്ലത് ഇമാമിങ്ങളെ നടുവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചമ്മാൽമാര് ചൊന്നാറ് അത് അല്ലാ അല്ലാ ചൊല്ല പേരായിട്ടിക്കണ് അപ്പൊ നാ ചൊന്നോട്ട് വന്നു ആ കബറിന് പോകുമ്പോ പാമ്പടെ ഉപദ്ര പറാണ്ടിക്കണെങ്കിൽ ആ കബറുക നങ്ങ മറന്തും പോണു ആ മറന്ത് ഏത് കൊണ്ടുണ്ടാ وهو بسم الله الرحمن الرحيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്ന ആയത്തായിട്ടിക്കട് അപ്പൊ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണു ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൈഫിൽ എപ്പോഴും ചൊല്ലുമ്പോ ആ ലൈഫിൽ എപ്പോഴും ബിസ്മി ആദത്താക്കിയ മനുഷ്യണ്ടായെങ്കിൽ അവന്റെ ഖബറ് പിന്നെ പാമ്പടെ ഉപദ്രവം ഉണ്ടില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളൊരു നസീബ് നോക്കൂ നിങ്ങളൊരു നസീബ് എപ്പോലും ചൊല്ല വാളിങ്ങനെ കേക്കടോ അതൊരട്ടി അത് കുടിക്കട എന്തൊരു പച്ച കേടാ മാഷാല്ലാ അല്ലാഹു തആല ആ കുടിക്കടം എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ ആ കൊടുക്കടം അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ അതൊക്കെ സഹായിച്ചെങ്കിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ അല്ലാഹുവേ ഈ ഇൽമുടെ സദസ്സിൽ ഇത് വിതരണമാക്കുമ്പോ ആരെല്ലാം ഉഷാറില്ലാത്തങ്ങ ഉള്ളാറ ആ കുടിക്കടതിൽ നീന് ഔഷധ വീര്യ കൊടുക്ക അല്ലാ കാമിലായ ശിഫ കൊടുക്കല്ലോ ആഫിയത്ത് കൊടുക്കല്ലോ
അവ ചെന്നോണ്ട് വന്നേ ഖബറില് പാമ്പ് വരാൻ ടിക്കുള്ള മറന്നായി ടിക്കട് ലൈഫിൽ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ബിസ്മില്ലാഹി ചൊല്ലുന്നതിലും ഇസ്മുൽ ജലാല അസ്മാഉൽ ഹുസ്നയിൽ യാറെ പവറുള്ള ജലാലത്ര പേര് അല്ലാഹ് അതവിടെ ഉണ്ടല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തേ കാരണം ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയ പവറുണ്ട് അതുകൊണ്ടല്ലേ ഇണ്ടി ചെമ്മ അവത്തൊരു സമസ്യ എന്തൊരു സമസ്യ മാപ്പിലെ പെഞ്ഞയുടെ നടുലും എല്ലാത്ത സമസ്യ ഉണ്ടു സുബ്ഹാനല്ലാഹ് കൊറിയങ്ങ ചൊല്ല ഉസ്താദേ ഔത്ര പർത്തു പോയെങ്കിൽ നിനക്ക് വലിയ സമാധാന ഔത്ര ഉൽഗ എത്തിയെങ്കിൽ ആ ഉള്ള സമാധാനം ഇല്ലാണ്ടായി പോണ്ടു എന്നെ കാരണ കൊറിയങ്ങ ചൊല്ലേണ്ടുണ്ട് ഉസ്താദേ നന്റെ പ്രഷർ യാറാവുക കാരണമേ നാണ് കെട്ടിയവളൂ എന്നെങ്കിൽ പെഞ്ഞേ സുബ്ഹാനല്ലാഹ് അതെന്തേ അങ്ങനെ ആവോ കാരണം എന്തുണ്ട് ഇന്നലെ ഞാൻ അയാളെ പേര് ചൊല്ലൂല ഇന്നലെ ഒരാള് നക്ക് ഫോണാക്കി ഗൾഫുടെ അയാള് ചൊന്തുസ്താദേ ഞാൻ എപ്പോഴും നിങ്ങളെ വാത കേട്ടോണ്ടിക്കിടെ ആയെങ്കിൽ ആ നാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെയിലും ഉണ്ടാകുണ്ടു ഉസ്താദ് ടൈമുള്ള നേരെ ചൊല്ലണം ഞാൻ അപ്പൊ ഫോണാക്കിടെ അപ്പൊ ഞാൻ അയാളെയിൽ ചൊന്ന ഞാൻ ഇപ്പൊ കിതാബ് നോക്കിയോണ്ടുള്ള നക്ക് കുറിയ വിഷയം നോക്കുകൊണ്ടു അതുകൊണ്ട് നിങ്ങൾ ചാവുക ഞാൻ വാത് കളഞ്ഞിട്ട് ഒരു പത്ത് ഗണ്ട പിന്നെ ഞാൻ കാറിലിക്കിടെ അപ്പൊ നിങ്ങൾ ആ ഫോണാക്കുറു നാനും ഡ്രൈവർ മാത്രം വരാറു ഇക്കില്ല അപ്പൊ അയാൾ ചൊന്തില്ല ഉസ്താദേ ഇത് ഉസ്താദും നാനും അല്ലാഹു അല്ലാണ്ട് നാലാമത്തറാല് കേക്കു തീറ അപ്പൊ നാ ചൊന്നേ അങ്ങനെ വാളുകൾ ഞെട്ട് നന്റെ സ്ഥാപനത്തേക്ക് എത്തിയ സാർത്തക നിങ്ങൾ മിസ് കോൾ തന്റെ നിങ്ങൾ കോൾ ആക്കിയെങ്കിലേ അങ്ങനെ നാനെ ബെതിർത്തുക എത്തിയ സാർത്തക നാൻ അയാൾക്ക് മിസ് കോൾ കൊടുത്ത് അയാൾ കോൾ ആക്കിട്ട് നോക്കുമ്പോ ഒരു കിട അവിടെ അബ്ബാ അയാൾ ഫോണാക്കി ചൊല്ലേണ്ടത് ഉസ്താദേ അയാൾക്ക് സംശയ എന്താ സംശയ ഉസ്താദേ പെഞ്ഞയുടെ പേടുപാട്ടു പേനായിട്ട് ഇതാ നാ ചൊല്ലേ ജാഗ്രതേ നാ ചൊല്ലേ ജാഗ്രതേ എന്താ ചൊല്ലേ തൊലാക്ക് അത് ചൊന്നിട്ടില്ലേ പക്ഷേ നാ ചൊല്ലേ എന്റെ കാരണം അവളുടെ പേടുപാട്ടു പേനായിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ ചൊന്നെങ്കിൽ പേടിക്കട പെണിങ്ങമാ ഇണ്ടത്തെ പെണിയ അങ്ങനത്തെ കാത്തോണ്ടല്ലേ ഉള്ളൂ അല്ലാഹു സലാമത്താക്കട്ട് എല്ലാരെ ബക്കിയല്ലേ ചൊന്നോണ്ടുള്ളു കൊറിയ പെണ്ണുങ്ങളെ ബക്കി ചൊന്നോണ്ടുള്ളു അപ്പൊ ഇത് ചൊന്നപ്പാ ഞാൻ ഉസ്താദേ ജണ്ടപെട്ട നാ ചൊന്ന് നാ ചൊന്ന് ജണ്ടപെട്ട നാ ചൊന്ന് മൂന്നാമത്തത് നാ ചൊന്നരേ ഇല്ലേട്ട് നക്ക് സംശയ ഉസ്താദേ ഇപ്പൊ നന്റെ മനസ്സിൽ വലിയ ഗൊന്തലമുണ്ട് നന്റെ പെഞ്ഞൈ ചൊല്ലാൽ ഇല്ല നിങ്ങൾ മൂന്നാമത്തത് ചൊന്നിട്ടില്ലേ അപ്പൊ ജണ്ടപെട്ട ചൊന്നപ്പ ഞാൻ എന്താക്കിയ നന്റെ ഒരു ഉസ്താദ് ചൊന്നു നീ ജണ്ടപെട്ട ചൊന്നാണ്ടായെങ്കിൽ നീ അപ്പമ്മ മടക്കിയെടുക്കാണ്ട് ചൊന്നെങ്കിൽ ഇത്തരം ടൈം തീരെ മൂന്നോലും മടക്കിയെടുക്കണാണ്ട് ചൊന്നെങ്കിൽ എനിക്ക് മടക്കിയെടുക്ക അങ്ങനെ നാ മടക്കിയെടുത്തില്ല ഉസ്താദ് ഇപ്പൊ നന്റെ മനസ്സിലൊരു ഗൊന്തല നക്കൊരു സംശയം വന്നോണ്ടുണ്ടു എന്തൊരു സംശയ ഗൊന്തുണ്ടാ ഞാൻ മൂന്ന് ചൊന്നരേ ഇല്ലേ മൂന്ന് ചൊന്നരേ ഇല്ലേ ചൊന്നേ സംശയല്ലേ നാ കേട്ടേ നാ കേട്ടെ മൂന്ന് ചൊന്നരേണ്ടാവണോ ചൊന്നിട്ടില്ലാണ്ടാവണോ കേട്ടെ അങ്ങനെ കിറുകുറി അങ്ങ് അപ്പൊ ഇയാൾ ചൊന്തുസ്താദേ നക്ക് ഇസ്ലാമുടെ നിയമ കൊന്താവണം ഇസ്ലാമുടെ മസാല കൊന്താവണം കാരണം അല്ലാണ്ട് കണ്ടെങ്കിൽ അതിന് പിന്നെ നടക്കണതല്ല വ്യഭിചാരല്ലേ ഉസ്താദേ സിനല്ലേ ഉസ്താദേ ഞാൻ എന്റെ റപ്പടെ എങ്ങനെ കണ്ടേ അപ്പൊ അയാളെ ചൊന്നേ സംശയാണ്ടായെങ്കിൽ പിന്നെ സംശയായത് കൊണ്ടിട്ട് സംശയത്തിന് ബലയില്ല ജണ്ടേട്ട് ഉറപ്പു മൂന്നാമത്തത് സംശയ അപ്പൊ ഉറപ്പ് കൊണ്ട് പിടിക്കണു സംശയത്തെ വിടണു അപ്പൊ അയാൾ ചൊന്തു ഉസ്താദേ വലിയൊരു ഉസ്താദ് ഉണ്ടല്ലേ അയാൾ പേര് ചൊന്തു ഞാൻ ആ പേരൂടെ ചൊല്ലില്ല ആ ഉസ്താദും അങ്ങനെ മേ ചൊന്തു അപ്പൊ ചൊന്ന നക്കൂർ സമാധാനായിട്ട് കാരണം ഞാനൊരു ഉസ്താദ് അല്ല ഞാനൊരു ജാഹിൽ ഞാനൊരു മുത്താലിം അപ്പൊ വലിയൊരു ഉസ്താദ് ചൊന്തുണ്ടായപ്പോ മുത്താലിമായ നക്കൂർ വലിയ സന്തോഷ അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് വന്നു അപ്പൊ ഓൺ ചൊല്ലേ എന്തിനാ വന്നിട്ടുണ്ടായി ഒരു കിടാവിടെ ബാപ്പായ ഓണ് ചൊല്ലേ ഉസ്താദ് നക്ക് ഭയങ്കര ടെൻഷൻ ഉസ്താദ് രണ്ട് ഔത്തുല നക്ക് സമാധാനം ഇല്ല പെഞ്ഞിടയിൽ സമാധാനം ഇല്ല ഉസ്താദ് സമാധാനം കിട്ടുക ദ്വേർക്കണു എത്ര ആൽമാരല്ലേ സമാധാനത്തിന് ദ്വേർക്കു ചൊല്ലേ അപ്പൊ നാ ഒരു വിഷയം ഇങ്ങനെ ചൊല്ലട്ട ഔത്തര ഉൽഗ ഗൊന്തല വറാണ്ടിക്കണെങ്കിൽ നല്ലൊരു പരിഹാരം ഉണ്ടു എന്തര പരിഹാര നിങ്ങൾ ഔത്തര ഉൽഗ പത്തുമ്പോ പിന്നെ നിങ്ങൾ സ്റ്റാർട്ടാക്കൂ എന്റെ വാള് കളഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ഔത്തുകല്ലേ നിങ്ങൾ പോണ്ടോ നാനല്ല നാ മാത്രല്ലേ നാ ഔത്തുകല്ല പോണ്ടോ നാന് പോണ്ട റെയിൽവേ സ്റ്റേഷനുക്ക് നാല് തിരുവനന്തപുരത്ത് കൊല്ലത്ത് വാള് അതേ ടൈമിൽ നിങ്ങൾ എല്ലാ ഭാഗ്യവാന്മാരല്ലേ കാരണം ഇത് കളഞ്ഞിട്ട് നിങ്ങൾ ഔത്തുകല്ലേ പോണ്ടേ ഉമ്മമാരെ കണ്ടാറു പെഞ്ഞൈമാരെ കണ്ടാറു നിങ്ങളെ മക്കളെ നിങ്ങൾ കണ്ടാറു അല്ലാഹു നമുക്ക് എല്ലാവർക്കും പിരിസയാറാക്കി തരട്ടു അങ്ങനെ നിങ്ങൾ ഔത്തുക നിങ്ങൾ പത്തുമ്പോ ആ ഔത്തുക പത്തര ടൈമുള്ളൂ നിങ്ങൾ അതേ
നിങ്ങ ചൊല്ലറു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ ചൊന്തു ഔത്രവുൽക നിങ്ങ എത്തിയ പിന്നെ നിങ്ങൾ ഔത്രവുൽക നിങ്ങൾക്ക് സമാധാന വേണം നിങ്ങ ഔത്രവുൽക ബിസ്മി ചൊല്ലറു ഔത്തുക പത്തുമ്പ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലറു എന്നേ കാരണം ഔത്രവുൽക പത്തുമ്പോ ബിസ്മി ചൊന്നിട്ട് പത്തിയോണ്ടായെങ്കിൽ ആ ഔത്രവുൽക പിന്നെ കുടുംബത്തിൽ പ്രശ്നം വണ്ടില്ല മുഹമ്മദുർ റസൂലുള്ളാ പത്തുമ്പോ ഔത്ര ബായിലെ മുട്ട റഹ്മത്ര മലക്കങ്ങ കാത്തോണ്ടിക്കിടാറ് അതുപോലെ തന്നെ ശൈത്താമാര് കാത്തോണ്ടിക്കിടാറ് നിന്റെ ഉൽഗ നീൻ ഔത്ര ഉൽഗ പത്തുമ്പോ നീനല്ല സോറി നിങ്ങ ഔത്ര ഉൽഗ പത്തുമ്പോ നിങ്ങളൊട്ട റഹ്മത്ര മലക്ക് വരണ അതല്ല ശൈത്താൻ വരണ അത് നിങ്ങളെ കയ്യിലുള്ളേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് പത്തിയെങ്കില് ശൈത്താൻ ബിസ്മി ചെന്ന ജാഗത്തിലേക്കില്ല അവനവിടെ പോണ്ട ഭദ്രാട അവിടെ പിന്നെ നിങ്ങളൊട്ട ഔത്ര ഉൽഗ പത്ര റഹ്മത്ര മലക്കുങ്ങ അതേ ടൈമിന് ബിസ്മി ചൊല്ലാണ്ട് പത്തിയുണ്ടായെങ്കിൽ ശൈത്താനക്ക് കൊസിയായിട്ട് നിങ്ങൾ ശൈത്താനക്ക് ഏണി വെച്ച് കൊടുത്ത പോലെ അപ്പൊ നിങ്ങൾ ഔത്രൽക പത്തുമ്പോ ശൈത്താൻ മണ്ട ശൈത്താൻ ഔത്രൽകുന്നുണ്ടെങ്കിൽ പിന്നെ ഔത്രൽക സമാധാന ഇക്കടാ പിന്നെ ചൊല്ലണായത് ചൊല്ലണാവാണ്ടിക്കടാ അപ്പൊ അതുകൊണ്ട് ബിസ്മില്ലാ വലിയ പരിഹാര ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാറ ചൊന്നോണുകു ഖബറുൽ അതേ പാമ്പടെ ഉപദ്രവിക്കില്ല അത് മാത്രല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടല്ലേ എല്ലാത്തുകും അത് വലിയ പരിഹാരമായിട്ട് കിടു നിങ്ങ നോക്കറോ റൂഹുൽ ബയാൻ ചൊല്ലൊരു കിതാബുണ്ടു ആ കിതാബ് എൽദിരെ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖിൽ ബറൂസമി തങ്ങ ആ കിതാബിടെ ഒന്നാമത്തെ ഭാഗ ഒലിമ്പമത്തെ പേജിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹത്വ ചൊല്ലുടെ ഭാഗത്തിൽ ഒരു ഘട്ടന എഴുതി വെച്ചത് കണ്ട് അതെന്തരകൊന്നുണ്ട റോം ചൊല്ല ഒരു രാഷ്ട്രമുണ്ടല്ലേ ആ റോം രാഷ്ട്രത്തെ ചക്രവർത്തി രാജാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എഴുതിട്ടു എന്തര കടലാസിലുള്ള വിഷയ ഇന്നബി സുദാ ഓ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ റോമിന്റെ ചക്രവർത്തിയായ നക്കുണ്ടല്ലേ നക്ക് വലിയ തലനൊമ്പല ഉണ്ട് ആ തലനൊമ്പല പോണ്ടില്ല എപ്പോഴും തലകുത്തുണ്ട് കൊറിയാൽമാറുക എപ്പ നോക്കിയെങ്കിലും തലകുത്തു കൊറിയ പെണ്ണുങ്ങ എപ്പ നോക്കിയെങ്കിലും തലകുത്തു അങ്ങനത്തെ ഒരു ടിപ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വടിപ്പാട്ട് ഈ റോമുടെ രാജാവ് ചക്രവർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് എഴുതിയ കടലാസുരുന്ദ്രുണ്ട് നക്ക് അതേ എപ്പോഴും ഒരു തലനമ്പല ഉണ്ട് തലകുത്തുണ്ട് അതുകൊണ്ട് ആ തലകുത്തു പോകുവേനായിട്ട് നിങ്ങളെ മുട്ട മറന്നുണ്ടായെങ്കിൽ ആ മറന്ന് നക്കൊന്ന് കടുത്തുറാറാ കാരണം എന്തെങ്കിലും നന്റെ റോമിലുള്ള എല്ലാ ഡോക്ടർമാർക്ക് നാൻ കാട്ടിര അങ്ങ് എല്ലാരും മറന്നു തന്നിറാറ് ആയെങ്കിലും ആ തലനൊമ്പല പോണ്ടില്ല അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങളെ മുട്ട തലനൊമ്പലത്തുക തലകുത്തുക മറന്നുണ്ടായെങ്കിൽ നിങ്ങൾ ആ മറന്നൊന്നൊക്കെ കടത്തണു ഉമർ റളിയല്ലാഹു അൻഹു കലൻസുവാ എന്തൊരു സർപ്രൈസ് അല്ലേ എന്തൊരു ആശ്ചര്യ അല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ റോമിലെ ചക്രവർത്തിയുടെ തലനൊമ്പല ശിഫാവുകവനായിട്ട് ഒരു തൊപ്പി കടത്തിട്ട് എന്ത് തലനൊമ്പല ശിഫാവുകമേനായിട്ട് അങ്ങനെ ഉണ്ട് കൊറിയ ബൈക്കുണ്ടായത് വെച്ചെങ്കിൽ തലനൊമ്പലല്ല എല്ലാ നൊമ്പലും പോണ്ടു അങ്ങനെ കൊറിയ തങ്ങന്മാർക്ക് വലിയ പോകാറുണ്ട് അങ്ങനെ എന്തെങ്കിലും തണ്ടത് തന്നെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ വെച്ചെങ്കിൽ റോമിലെ ചക്രവർത്തിയുടെ തലനൊമ്പല ശിഫാവുകമേനായിട്ട് ഒരു തൊപ്പി കടത്തിട്ട് സകന സുദാഹ ആ തൊപ്പി തലയിൽ വെച്ചെങ്കിൽ ആ രാജാവിടെ തലനൊമ്പല നിക്കടു വൈദാ റഫഹ ആ തൊപ്പി തലയുടെ എടുത്തെങ്കിലാ ആദ സുദാഹ പാടം തലനൊമ്പല വണ്ട് തലയിൽ തൊപ്പി വെച്ചെങ്കിൽ തലനൊമ്പല പോണ്ടു തലയുടെ തൊപ്പി എടുത്തെങ്കിൽ പാട തലനൊമ്പല പോയ തലനൊമ്പല വണ്ട് ഇങ്ങനെ ബിയാരി നോക്കുമ്പോ ആ തൊപ്പിക ഒരു പ്രത്യേകത ഉണ്ടുകൊണ്ട് കൊന്തായിട്ട് ഈ റോമിലെ ചക്രവർത്തിക്ക് വലിയ അതീശയായിട്ട് ഇതൊരു സാമാന്യ തൊപ്പിയല്ല അയാൾ എന്താക്കിട്ട് ആ തൊപ്പി മെല്ലെ എടുത്തു നോക്കിട്ട് ഈ തൊപ്പിയുടെ ഉൾക
എന്തെങ്കിലും ഉണ്ടാട്ട് നോക്കിട്ട് നോക്കുമ്പോ ഫഇദാ ഫീഹാ കാഗദൂൻ, ആ തൊപ്പിട ഉൾക ഒരു കാഗതമുണ്ട്. അറബിയിൽ കാഗതുണ്ടായിട്ട് ഇക്കടെ കാഗതകൾ ഉണ്ട്. ആ അറബിയുടെ കാഗതായിട്ട് ഇക്കടെ കണ്ണടത്തിൽ കാഗതാണ്ടായിട്ട് അങ്ങനെ ചമ്മ പദമുണ്ട്. അറബിയുടെ കണ്ണടത്ത് കെട്ടെടുത്തതുണ്ട്. അതിപ്പോ ഞാൻ ആ ഭാഗത്ത് പോണ്ടില്ല. ഇത് ഭാഷ പഠിപ്പാട്ട ക്ലാസ് അല്ലല്ലേ, വാളല്ലല്ലേ. അതേ റോമിയുടെ ചക്രവർത്തി, ആ റോമിയുടെ ചക്രവർത്തി ആ തൊപ്പി ഒന്നും കൂടെ പാട്ടിട്ട് നോക്കുമ്പോ ഫഇദാ ഫീഹാ കാഗദൂൻ, ആ തൊപ്പിട ഉൾക ഒരു കാഗതമുണ്ട്, ഒരു കടലാസ് ഉണ്ട്. അത് സാമാന്യ കടലാസല്ല. മക്തൂബുൻ അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കടലാസറ ഉൽഗ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെച്ചിര്. അപ്പൊ ബിസ്മിയുള്ള കടലാസുള്ള തൊപ്പി. അപ്പൊ ആ തൊപ്പിക്ക് പവർ കിട്ടിട്ട് ആ തൊപ്പി തലയെപ്പോലും വയ്ക്കുമ്പോ തലനൊമ്പല ഇല്ല. ഇസ്മായിലുൽ ഹഖിൽ ബറൂസമി തങ്ങ റൂഹുൽ ബയാൻ ചൊല്ല കിതാബിടെ ഒന്നാമത്തെ ഭാഗ ഒലിമ്പമത്തെ പേജിൽ എഴുതി വെച്ചിരു. അപ്പൊ ബിസ്മികളുള്ള പവറൊന്നും നിങ്ങൾ നോക്കൂ. അപ്പൊ നാല് വിഷയമായിട്ട് ഇനി ലാസ്റ്റ് ഒരു വിഷയം മാത്രം ബാക്കിയുള്ളു. ഖബറു ചൊല്ലു. നിങ്ങൾ നന്റെ ഖബറിലെ കിടക്കുക പറമ്പോ നന്റെ ഖബറ ഉൽഗ മുൻകരന കീര മലക്കിങ്ങ പ്രശ്ന കേൾക്കുക വണ്ടാറ്. ആ പ്രശ്ന കേൾക്കുമ്പോ നിങ്ങൾ ഉത്തര വേണ. നിങ്ങൾ ആക്കണായ സ്വരേന്ദ്ര കൊന്തുണ്ട നിങ്ങളെ ഹയാത്ത് കാലത്തിലു. നിങ്ങ ഹയാത്ത് കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ ആ ദിക്ര് നിങ്ങ യാറ ചൊല്ലണു. നിങ്ങൾ യാറ ചെന്നെങ്കിൽ നിങ്ങളെ കബുറ ഉൽഗ മുങ്കറിനെ കീറ് മലക്കിട ക്വസ്റ്റനുകൾ നിങ്ങൾക്ക് ഉത്തര ചൊല്ലകാവുള്ളൂ. അതുകൊണ്ട് മോമിനീങ്ങളെ ഈ അഞ്ചുകും പരിഹാര ഞങ്ങളെ ഹയാത്ത് കാലത്തിലെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കബുറുകൾ റെഡിയായിട്ടിക്കണു. ഞാൻ എന്റെ പൽക്കനി പാട്ടട്ട ഹറാമുടെ തൊട്ട് ദൂരെ പോണു. ഓ മക്കളെ ഉമ്മ ബാപ്പടെ പിർസത്തിൽ നോക്കണു. അതേ ബാലക്കാര മക്കളെ ബാപ്പക അഗത്യമുള്ളത് എടുത്തു കൊടുക്കണു, ഉമ്മക അഗത്യമുള്ളത് എടുത്തു കൊടുക്കണു. ബാപ്പക ഉമ്മക ഒരു കൊറടിയും അവിടെ പോലെ ആക്കോ തീറ. ഞങ്ങൾ കാരണായിട്ട് ഞങ്ങളെ ഉമ്മ ബാപ്പടെ കണ്ണിൽ തന്നി പറകു തീറ. അപ്പൊ ഞങ്ങളെ ഉമ്മ ബാപ്പടെ ചന്തത്തിൽ നോക്കണു, ഞങ്ങളെ പെഞ്ഞൈമാരെ പിർസത്തിൽ നോക്കണു, ഞങ്ങളെ പെഞ്ഞൈമാരെ ബുൾപ്പുട പാട്ട ആണിങ്ങാവുക തീറ. ഞങ്ങ എന്തേ കാരണ ഞങ്ങളെ പെഞ്ഞൈമാരെ ഞങ്ങ കാരണായിട്ട് അല്ല പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിൽ മേനായിട്ട് ഞങ്ങളെ പെഞ്ഞൈമാരെ കണ്ണിൽ തണ്ണി വന്നു പോയെങ്കിൽ ആ ഭൂന തണ്ണി കിതക്കത്തെ ശിക്ഷ നാളെ നക്കും നിക്കും അല്ലാഹുവുടെ കോർട്ടിലുണ്ട്. ഓ പെണിങ്ങളെ മാപ്പിളമാരെ വലിയ ബഹുമാനത്തിൽ കാണണു. മാപ്പിളമാരെ ബൗരകുതീറ മാപ്പിളമാരുടെ പേര് വിളിച്ചിട്ട് വിളിക്കണ ഒരു ഫാഷൻ ഇന്നത്തെ കാലത്തിലുണ്ട്. നാന സുബ്ഹാനല്ലാ ഇന്നലല്ല മുഞ്ഞാണ്ടല്ല അതര മുഞ്ഞാണ്ട് നാന കേരളത്തില് ഒരു മോത്ത് വാളുക പോയ കാസർഗോഡ് ജില്ലയില് വാളില് നാനാഭിഷയ ചൊന്നപ്പ ഒരാള് സ്റ്റേജിക്ക് പത്തിട്ട് നന്ദയില് കേട്ടിട്ട് ഉസ്താദ് നന്റെ പെഞ്ഞെ നന്റെ പേര് ചൊല്ലാല് നന്റെ പേര് വിളിച്ചിട്ട് നന്നയില് പൽക്ക പറോ അത് ബാൻഡേ ഉസ്താദേ നാ ചൊന്ന ബാൻഡ എന്റെ കാരണ പെഞ്ഞൈ മാപ്പിളയുടെ പേര് വിളിക്കണ കാലം വന്നെങ്കിൽ ഖിയാമത്ത് നാല് മുട്ട വന്നിട്ട് നബിതങ്ങ പഠിപ്പാട്ടിര്. അതുപോലെ പെണിങ്ങ ഗാടി പുടുന്ന കാലം വന്നെങ്കിൽ ഖിയാമത്ത് നാല് മുട്ട വന്നിട്ട് പഠിപ്പാട്ടിര്. ഞങ്ങളെ എത്ര പെൺമക്ക സ്കൂട്ടർ പുട്ടോണ്ടുള്ളാറ് നക്ക് നിങ്ങളെ മക്ക സ്കൂട്ടർ പുട്ടത് കൊണ്ട് നക്കെന്താവുള്ള നന്റെ ഉമ്മ സ്കൂട്ടർ പൊടുള്ള നന്റെ പെങ്ങൾ സ്കൂട്ടർ പൊടുള്ള നന്റെ പെഞ്ഞെ സ്കൂട്ടർ പുടക നോക്കിയെങ്കിൽ നാ പുടാല് നന്റെ പെൺമക്കവും നന്റെ രണ്ട് പെൺമക്കവും പുടാവും ആയിട്ടും ഇല്ല അങ്ങ പുടവും പുടാല പുടോ പുടുപാട്ടവും പുടുള്ള അതേ ടൈമുള്ളൂ. നിങ്ങളെ മക്ക നന്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ നാ കാണ്ടോ? നിങ്ങളെ പെഞ്ഞൈ മാറും നന്റെ പെങ്ങന്മാരെ പോലെ നാ കാണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ ഒരു മോള് പോലും. ഓ പാലക്കാറ് ആണിങ്ങളെ പാലക്കാറ് ചങ്ങായിമാരെ നിങ്ങളെ പെങ്ങന്മാരെ ഡിഗ്രിക്ക് പോകുമ്പോ ഏത്
ചെയ്തുകാവട്ടെ. തെങ്ങന്മാരെ കയ്യിൽ സ്കൂട്ടർ കൊടുത്തിറണ്ട, സ്റ്റിയറിംഗ് കൊടുത്തിറണ്ട. ആണെപ്പോലും മാനായിട്ടിക്കണു, പെണ്ണെപ്പോലും പെണ്ണായിട്ടിക്കണു. ഇതൊരർത്ഥ ഗാഡി പഠിപ്പാട്ടണ്ടാട്ടല്ല, അങ്ങ് പഠിപ്പാട്ടൊരു പഠിച്ചത് കൊണ്ട് എപ്പോലും അങ്ങ് ബുട്ടോണ്ടിക്കണോണ്ടില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം ജാഗ്രത കേട്ട് ഓ പെണ്ണുങ്ങളെ, മാപ്പിളമാരെ നല്ല ബഹുമാനിച്ചിട്ട്, മാമിമാരെ നിങ്ങളെ മർമ്മക്കമാരെ എപ്പോഴും പുൽപ്പുടപാട്ടൊക്കെ തീറ. ഓ മർമ്മക്കമാരെ നിങ്ങളെ മാമിമാരെ സ്വന്തം ഉമ്മമാരെ പോലെ പിർസത്തില് നോക്കണു. കൊറിയാവുത്തു എപ്പ നോക്കിയെങ്കിലും മാമികും മർമോലകും ഗലാട്ട്, ആ ഗലാട്ട ഉള്ള ഔത്തുക പിന്നെ ബർക്കത്തിക്കില്ല, ആ ഉത്തര ആണിങ്ങും ബർക്കത്തിക്കില്ല. അതുകൊണ്ട് മാമി മർമ്മക്കമാര് ചന്തത്തിരിക്കണു, മർമ്മക്കമാര് മാമിയുടെ സ്വന്ത ഉമ്മട പോലെ കാണണു, മാപ്പിളയുടെ അബ്ബടെ സ്വന്ത ബാപ്പട പോലെ കാണണു. മോണ്ട മുമ്മടം ദൂറാക്കുക നോക്കുക ചെയ്യറ, എത്രമാ പെൺമക്ക ഇന്നത്തെ ന്യൂ ജനറേഷൻ പെൺമക്ക, പഠിപ്പില്ലാത്ത പെൺമക്ക. അതുകൊണ്ടല്ലേ മക്കൾക്ക് പഠിപ്പാട്ടുകൊണ്ട് ചൊല്ലേ, ദീന് പഠിപ്പാട്ടുകൊണ്ട് ചൊല്ലേ. ആ പെൺമക്ക എത്രമാ പെൺമക്ക, ഉമ്മടം മക്കളും ദൂറാക്കില്ലേ. സുബ്ഹാനല്ലാഹ്, നക്ക് നിങ്ങളെ ഉമ്മടൊട്ടേക്ക് ദയിക്കുകാവുള്ളേ, നക്ക് നിങ്ങളെ ബാപ്പടൊട്ടേക്ക് ദയിക്കുകാവുള്ളേ. അതുകൊണ്ട് നക്ക് ബാരമൂത്ത് ഫ്ലാറ്റാക്കി ദയിപ്പാട്ടുകൊണ്ട് ചെന്നിട്ട് മക്കളും ഉമ്മാപ്പടം ദൂറാക്കിയ എത്തരം നരകത്തിൽ പോണ്ട പെണിങ്ങയില്ലേ. ജാഗ്രത ആക്കറൂ പെൺമക്കളെ, അപ്പാദറത്തൊട്ടെല്ലാം ദൂര പോണു, എല്ലാരും പിർസഭയിക്കണു. അമ്മ മാപ്പിളമാരെ പിർസഭയിക്കണോ, മാമിമർമ്മക്കമാരെ ചന്തത്തിരിക്കണു. അങ്ങനെ നല്ല കുടുംബ ബന്ധ വേണു. മൂത്തങ്ങമാരയിൽ പിർസ വേണു, ഇളങ്ങമാരയിൽ പിർസ വേണു, റായത്തിൽ ഐക്യത വേണു. ഒരാളൊട്ടും നൊമ്പല വേണ്ട, ഒരാളൊട്ടും ബേജാറ് വേണ്ട. ഒരു നാൽനാളത്തെ ദുനിയാവ് എന്തിന് അങ്ങ് നൊമ്പല. ബാലക്കാര തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് പറയണ്ട, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് പറയണ്ട. ഞങ്ങൾക്ക് നാളെ എന്തായെങ്കിലും നായെങ്കിൽ, ഞങ്ങൾക്ക് പേന്മായത് തങ്ങന്മാരെ, ഞങ്ങൾക്ക് പേന്മായത് ആലിമീങ്ങമേ. അതുകൊണ്ട് എല്ലാരെ ബഹുമാനിച്ചിട്ട് റായത്തിൽ നല്ല നല്ല സ്വറാക്കിയോണ്ടു, ആയത്തര പാവത്തെ പെൺമക്കളെ ബാൽപാട്ടിയോണ്ടു, അകയില്ലാത്ത അകയിട്ട് പാട്ടിയോണ്ടു. എത്രമാ കിഡ്നി ഫെയിലൂറായങ്ങുള്ളാറ്, എത്രമാ കിഡ്നി ഫെയിലൂറായങ്ങുള്ളാറ്. ഇതേ ഉടുപ്പി കളഞ്ഞിട്ട് കുന്താപുറ പരിസരത്തിൽ ദീന ഹിദുമത്തെടുത്തോണ്ടിന്ന് ജോക്കട്ടെ ബഷീർ ഹിമമേ ചൊണ്ടവർ ഉസ്താദ്, എത്രമാ നാല് കിഡ്നി ഫെയിലൂറായിട്ട് ഡയാലിസിസ് നടന്നോണ്ടുണ്ടു. അല്ലാഹുവേ, അതുപോലെ ആരെല്ലാം ഉള്ളാരാ. നാൻ ഇന്നലെ കില്ലൂർ തങ്ങ നേതൃത്വത്തിന്റെ കില്ലൂർ സൊലാത്ര വാതക പോയിട്ടിന്ന് അവിടെ നാണ് ഔത്തുക പറ്റിയ. ആ ഔത്തുൽ മങ്ങിലായിട്ട് മങ്ങിലായിട്ട് ഒരു വാറ കലഞ്ഞ പിന്നെ, മങ്ങിലായിട്ട് കൊറിയ നാല് കലഞ്ഞ പിന്നെ, സുബ്ഹാനല്ലാഹ്, ഫസ്റ്റ് മങ്ങിലായോ കൊറിയ നാല് കലഞ്ഞ പിന്നെ ഡോക്ടർമാർ ചെന്നാറ് ഈ പെണ്ണുടെ കിഡ്നി ഫെയിലൂറായിട്ട്. അപ്പൊ ഉസ്താദേ ദുആർക്കണു ചെന്നിട്ടു ആ പെങ്ങള് ബുൾപുട്ടിട്ട് ദുആർക്കോ ചെന്നാല്, അല്ലാഹുവേ, അതുപോലെ എത്ര പെങ്ങന്മാര്, എത്ര ബാലക്കാരങ്ങ, എത്ര ഉമ്മമാര്, എത്ര ബാപ്പമാര്, എന്തല്ല സീക്കിലും ഉഷാറില്ലാണ്ട് കിടത്തത്തിലുള്ളാറ. അല്ലാഹുവേ, അതുപോലെ ഈ സദസ്സിലെ എത്ര ഉഷാറില്ലാത്ത ഉള്ളാറ, എല്ലാവർക്കും നിക്കാമിലായ ശിഫ കൊടുക്കല്ല. അങ്ങനെ എത്രമാ കിഡ്നി ഫെയിലൂറായ ഓ പൈസ തങ്ങാട്ടായെങ്കിൽ അങ്ങനെ ഡയാലിസിസ് പോണ്ടാറ്. അതേ ടൈമിൽ പൈസ ഇല്ലാത്തോണ്ട അവസ്ഥ എന്തോ, അത് വേനായിട്ട് പള്ളിയുടെ എതിർന്ന് വന്നിട്ട് ക്യൂ നിക്കണത് കണ്ടില്ലേ. അങ്ങനത്തെ ഒരവസ്ഥക്ക് ഞങ്ങളെ സമുദായത്തെ മുസ്ലിം കുടുംബത്തെ ഞങ്ങൾ എത്തുപാട്ടുറ. അതര ജവാബ്ദാരി അതാത് റായത്തെ ബാലക്കാരങ്ങളെ ഏറ്റെടുക്കണു, അത് ജമാഅത്തെ കമ്മിറ്റിങ്ങ നേതൃത്വം കൊടുക്കണു, റായത്തെ ഹിരിയങ്ങ സപ്പോർട്ട് കൊടുക്കണു. അൽഹംദുലില്ലാ, കാപ്പൂ ചൊണ്ട ഈ റായത്ത് പൊളിപ്പൂ ജമാഅത്തെ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ആൽമാര സഹായ സഹകാരത്തിൽ ഗൾഫിലുള്ളങ്ങളെ സപ്പോർട്ട് കൊണ്ടു ഈ റായത്തെ ഖുവത്തുൽ ഇസ്ലാം എങ്കമെൻസറ ബാലക്കാരങ്ങ അങ്ങനത്തെ ചെന്ന സ്വര നടപ്പാട്ടിയോണ്ടുള്ളാരല്ലോ. അല്ലാഹുവേ,
ആ ബാലക്കാരനൊന്ന് ആഫിയത്ത് കൊടുക്കല്ലോ, ഞങ്ങളെ സദസ്സിനെ കബൂലാക്കല്ലോ. നാനന്റെ പൽക്കനി പാട്ടട്ട ഒരാളും പന്തവ് തീറ പർത്തുള്ള സൗകര്യം നിങ്ങൾ ഗ്രൗണ്ടിൽ നീ പറഞ്ഞു ഒരാളും പോകണ്ട. അത് നന്റെ നല്ല ഈകല്ല, നിങ്ങളെ നല്ല ഈക ഒരു വയലര ഏറ്റവും വലിയ ബറക്കത്ര ടൈമു. വയലറ സ്റ്റാർട്ടിംഗ് അല്ല, വയലറ നടുവല്ല, എല്ലാരും വയല തീന്നിട്ട് ഇരുത്തൻ പോണ്ട ലാസ്റ്റ് ടൈമില്ലേ, ആ ടൈമായിട്ട് കിടത്തു ആകെ ഉത്തരവുള്ള ടൈമു. അപ്പൊ എഞ്ചിട്ടാരെങ്കിലും പോയെങ്കിൽ ദ്വാർക്കിടത്തു ആ ചിലപ്പോ കിട്ടാണ്ടായി പോയെങ്കിൽ അത് വലിയ കേതായി പോ. അതുകൊണ്ട് ദൂരമുള്ള പറഞ്ഞു എല്ലാ മോമിനെയും ഒന്ന് എഞ്ചിനിക്കണു, ഒരു മൂന്ന് സ്വലാത്ത് ചെന്നിട്ട് നമുക്ക് ദ്വാർക്കണു, എല്ലാരും ഒന്ന് മുട്ട പറഞ്ഞു. ഹിരിയങ്ങ ഉള്ളാറ് മുട്ടു നമ്പല ഉള്ളങ്ങ കാൽ നമ്പല ഉള്ളങ്ങ പാപ്പമാരെ നിങ്ങ അവിടെ മേ കുറിച്ചുലുതയിക്കറു. അല്ലാത്ത എല്ലാ ആരോഗ്യമുള്ള ബാലക്കാരങ്ങ എല്ലാം ഒന്ന് മുട്ട പറഞ്ഞു. ആ കേട്ട പുറത്തുള്ള എല്ലാ മക്ക ഒന്ന് ഉൾക പറഞ്ഞു. ഉമ്മമാരെ നിങ്ങ എല്ലാരും അവിടെ മേ ദയിക്കണു, പർത്ത് കാണ്ട പെൺമക്കെല്ലാരും ഉൾക പോണു. നാനന്റെ പൽക്കനി പാട്ടിയോണ്ട് വന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചൊന്നിട്ട് ഞങ്ങൾക്ക് ദ്വാർന്നിട്ട് പോണു. അല്ലാഹുവേ ഈ സദസ് ഉത്തര കിട്ട സദസാക്ക് അല്ലോ. ബാലക്കാര് ചങ്ങായിമാരെ ഹിരിയങ്ങളെ എത്തരമാ സമസ്യ നങ്ങകൊണ്ടു, എത്തരമാ കഷ്ട നങ്ങകൊണ്ടു, ഒന്ന് ചണ്ട് സമസ്യ അല്ല അത് എല്ലാത്തുകും പരിഹാര. ഇതുപോലോത്ത വയലര സദസ്സായിട്ട് കിട്. കാരണം ഒരു വയലര സദസ്സിൽ ഒരു നാപ്പാൽമാരിന്നിട്ട് ഒരാൾ ദ്വാർക്കുമ്പോ ആ നാപ്പാൽമാര് ആമീന് ചെന്നെങ്കിൽ അതിൽ ഒരാള് ആമീനെങ്കിലും അല്ലാഹു സ്വീകരിക്കാൻ തിക്കില്ല. ഞങ്ങളെ ഈ കാപ്പ് പൊളിപ്പ് ചൊന്ന ഈ പള്ളി വട്ടാരത്തിൽ കൂവത്തുൽ ഇസ്ലാം യംഗമെൻസ് ബാലക്കാരങ്ങളെ ഈ കാര്യക്രമത്തിൽ ഞങ്ങളെ ഈ കാര്യക്രമം നടക്കുമ്പോ ഇവിടെ നാപ്പാൽമാരല്ലല്ലേ, ജനനിബിഡ അല്ലേ, ജനസ്തോമല്ലേ, എത്തരമാണിങ്ങയില്ലേ, ഹിരിയങ്ങയില്ലേ, അതേ ബാലക്കാരങ്ങയില്ലേ, ചെറിയ മക്കയില്ലേ, ഉമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, അതേ ചെറിയപ്പ അതേ മുലപ്പാല് കൊടുക്കട പൊടി മക്ക പോലും ഇല്ലേ. ആ നിലക്ക് എന്ത് സമസ്യ ഈ സദസ്സിൽ ചെന്നെങ്കിലും അല്ലാഹു അത് തട്ടില്ല, അല്ലാഹു അത് കബൂലാക്കട. ആ സമസ്യ അല്ലാഹു അതേ ദൂറാക്കണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഒരു തിരുവന്തരകൊണ്ടുണ്ട. ഞങ്ങ ബാക്കി ഞങ്ങളെ സമസ്യത്ത് ഞങ്ങ പരിഹാര കാണുന്നു. പിന്നൊരുത്തര സമസ്യത്ത് പരിഹാര കണ്ടെങ്കിൽ ഞങ്ങളെ സമസ്യത്ത് അല്ലാഹു പരിഹാര കാട്ട. പിന്നൊരുത്തക്ക് അകയില്ലേ, അവണുക്ക് അകാക്കുമ്പോ ഞങ്ങളെ കൊണ്ടാവിടെ സഹായ. അത്ര ഇത്ര ഉണ്ടല്ല ഞങ്ങളെ കൊണ്ടാവിടെ സഹായ. ഞങ്ങ ആക്കിയെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് അല്ലാഹു താലാകതണ്ട. ഓ ഞങ്ങൾക്ക് കട ഉണ്ടാ, പിന്നൊരുത്തര കട തീർത്തക്കു ഞങ്ങ സപ്പോർട്ടാക്കിയെങ്കിൽ ഞങ്ങൾക്കൊന്നില്ലാട്ടമേ ഞങ്ങളെ കട അല്ലാഹു തീർത്തതണ്ട. ഓ പിന്നൊരുത്തക്ക് സീക്കിക്കുമ്പോ അവനക്ക് മറന്നെടുത്തത് പൈസ ഇല്ലാണ്ടാവുമ്പോ അവനക്ക് ഞങ്ങ അതേ പൈസ കൊടുത്താമാ, അവന്റെ ഡോക്ടറിനെ മുട്ട കുട്ടിയോ പോയാമാ. ഞങ്ങളെ സീക്ക് അല്ലാഹു വേഗ ശിഫാക്കിടാ. ഓ പെൺമക്കളെ ബാപ്പമാര്, പെൺമക്ക ഉള്ള മൂത്തങ്ങമാര്, പെൺമക്ക ഉള്ള ഉമ്മമാര്, അതേ പിന്നൊരു പാപത്തെ കുടുംബത്തെ പെണ്ണു മോലോ മങ്ങിലാക്കി കടത്തുമ്പോ ഞങ്ങളെ കൊണ്ടാവിടെ സഹായ. ഒരായിരായങ്ങനെ രണ്ടായിരായങ്ങനെ അല്ല ഉമ്മ, നിങ്ങളെ കൈയുടെ ബെറലുള്ള ഒരു ചെറിയ മോന്തറ. യാ അല്ലാ ഈ മോന്തറ നക്കിഷ്ടപ്പെട്ട മോന്തറ ആയെങ്കിലാ പാവത്തെ യത്തീമായ പെണ്ണ് കിടാവു, പാവത്തെ ഗതിയില്ലാത്തൊരു പെണ്ണു മോളു, ആ പെണ്ണു മോലെ മങ്ങിൽ തീർന്നാൻ ഈ മോന്തറ കൊടുത്തോണ്ടുള്ള അല്ലാ ആ നല്ല നീയത്തിൽ ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഒരു ചെറിയ കിടാവുടെ കയ്യില് ഒരു മോന്തറ
ഉമറ കൊടുത്തിട്ട് കടത്തിയെങ്കിലാ യാ അല്ലാ അത് മെയ്യല്ലേ നിങ്ങളെ പെൺമക്കളെ മങ്ങിനാവുടെ ടൈമുള്ളു ഒരാളൊട്ടം കൈനീട്ടാണ്ട് ഒരാളൊട്ടം സഹായ കേക്കാണ്ട് കടത്തിലും മുങ്ങാണ്ട് നിങ്ങളെ പെൺമക്കളെ മങ്ങിലാവൂ വേറെ തെറുപേണ ഉമ്മമാരെ അതുകൊണ്ട് ബാക്കി ഞങ്ങളെ കഷ്ടത്തുക ഞങ്ങൾ പരിഹാരാവണു അപ്പൊ ഞങ്ങളെ സമസ്യത്തുകള പരിഹാരണ്ട എല്ലാ സദസ്സിലും ചൊല്ല പോലെ ഒരു ജന്റ നിമിഷ മനസ്സ് എല്ലാരും എല്ലാ ചിന്തമൊന്നു ദൂരെ വെച്ചിട്ട് നിങ്ങളെ കാലു നൊമ്പലായോണ്ടിക്കുനക്കുകൊന്തു ആയെങ്കിലും ഒരു ജന്റ നിമിഷ നേര മനസ്സൊന്നു തിരിക്കറൂ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കിടന്നോട്ടുള്ള മദീന കൈഫ മക്കിയത മുജ്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചല മുസ്കുരാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ജോ മതാ ജോ മതാ ജോ മദീനേ ചല നിബിധങ്ങളെ പിർസരിച്ച എത്ര മഹാന്മാർ അത് ചൊല്ലുകുന്നക്ക് അർഹതയില്ല അത് കേൾക്കുന്നങ്ങൾക്ക് അർഹതയില്ല യാ അല്ലാഹ് ഞങ്ങളെ മനസ്സിൽ ഹബീബായ തങ്ങളുണ്ട് നീ മഹബത്ത് ഇട്ട് താ അല്ലാഹ് ഇഷ്ഖ് ഇട്ട് താ അല്ലാഹ് പിർസ ഇട്ട് താ അല്ലാഹ് സ്നേഹ ഇട്ട് താ അല്ലാഹ് ഗുന്തില്ലേ നിങ്ങൾക്ക് ഗുന്തില്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങ റോഡിൽ ഇങ്ങനെ നടന്നോണ്ട് പോകുമ്പോ മെല്ലെ ബൂൾഡോ ബൂനുട്ട് മരിക്കട് ഹാഫിദ് അദേ അഹമ്മദുൽ ഖസ്തലാനി അൽ മവാഹിബുൽ ദുനിയ ബിൽ മിനഹിൽ മുഹമ്മദിയ ചൊല്ല കിതാബ് ലീ ഘട്ടനയിൽ ദിവിച്ചിട്ട് അങ്ങനെ അയാളതാ ബൂനപ്പ മർച്ചിട്ട് അയാളെ മയ്യത്തും പോയിട്ട് അയാളെ ഔത്തുൽ കിടത്തിട്ട് അയാളെ മയ്യത്ര മേലെ തുണി വിരിച്ചിട്ടിട്ട് ആ തുണി വിരിച്ചിട്ടപ്പ ഔത്തര പെണിങ്ങ പുൽപ്പുടകു സുറാക്കിയാറ് ഔത്തര ആണിങ്ങ പുൽപ്പുടകു സുറാക്കിയാറ് അപ്പല്ലേ ഒരു ശബ്ദ കേട്ട് വന്ത് അൻസിത്തോ അൻസിത്തോ എല്ലാരും ചുത്തുമുത്തു നോക്കിയാറ് ഇത് എവിടെ വന്ന ശബ്ദ ആരും കൊന്തായില്ല എവിടെ വന്നോണ്ടു അപ്പല്ലേ പാടം തന്നെ ശ്രദ്ധിച്ച് കേക്കുമ്പോ ആ മയ്യത്ത് കിടന്ന ഭാഗത്തെ ശബ്ദം വന്നോണ്ടുള്ളോ ആ മയ്യത്തര മറച്ച തുണിയെടുത്തിട്ട് നോക്കുമ്പോ മയ്യത്തര ചുണ്ടു ചലിച്ചോണ്ടുള്ളൂ ഇമാമീങ്ങ ചൊന്നാറ് ഇത് എഴുതി വെച്ചാറ് അത് വേറെ ആറുമല്ല ബഹുമാനപ്പെട്ട സയ്യിദുബ്ന ഖാരിജ തങ്ങളെ പൽക്കായിട്ടിക്കിട് അത് നിങ്ങ മുണ്ടതൈ കുറൂ ഉൾപ്പെടണ്ട കൊറിയ നേരെ കളഞ്ഞപ്പ എല്ലാരും മുണ്ടതച്ചപ്പ ആ മയ്യത്ത് പൽക്ക പറയു സുറാക്കിട് എന്തര പൽക്ക കൊന്തുണ്ടാദ ഇത് നന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങായിട്ടിക്കിട് അതെന്തേ അങ്ങനെ ചൊന്നേ മഹാന് മരിച്ചു കിടന്നപ്പാ മഹാന്റെ മയ്യത്ര വെൽക്കമാക്കൂ ഓ പാലക്കാറാ അവിടെ എത്തി ആരോഗം തുണ്ടാ നൂഴുക്കി സാഗർ നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽക്കാ ജാ മദീന തുജേ സലാം താജിദാരേ മദീന സർക്കാരേ സയ്യിദേ കായിനാത്ത് ജനബേ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ തങ്ങ ആ മയ്യത്തര സ്വീകരിക്കുക വന്ത് അപ്പായിട്ടിക്കിട് ഹാദാ സയ്യിദി റസൂലുള്ളാ ഇത് നന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അസ്സലാമു അലൈക യാ റസൂലുള്ളാ നബി തങ്ങ
ഉണ്ടാകും. മരിച്ചിട്ടുള്ള മയ്യത്ത് ഹബീബായ തങ്ങുക വിളിച്ചിട്ട് സലാം ചൊല്ലു. ഇത് ഏതെങ്കിലും ഒരു പേപ്പറിൽ വന്നതല്ല ബാലക്കാറ, പേപ്പറിൽ വന്നത് മാത്രം തന്നിട്ട് ടൈം പാസ് ആക്കൂ, ഞങ്ങളെ കിട്ടില്ല. അഹമ്മദുൽ ഖസ്തല്ലാനി തങ്ങ അൽ മവാഹിബുൽ ദുനിയ ബിൽ മിനഹിൽ മുഹമ്മദിയ ചൊല്ല കിതാബുൽ ഇൽദി വെച്ചിരു. അപ്പൊ മർച്ച മയ്യത്ത് പോലും നിബിധങ്ങളെ പിർസ വെച്ചില്ലേ മോമിനീങ്ങളെ. നിങ്ങൾക്ക് കൊന്തുണ്ട ചെമ്മ ചൊല്ലുക ഇപ്പൊ ടൈമില്ല, നക്കു കൊന്തുണ്ടു ടൈം ജാറായോണ്ടുണ്ടു, നാളെ നിങ്ങൾക്കും വാളുണ്ടു. നക്ക് പോണഞ്ച് ഗണ്ട യാത്ര ചെയ്തിട്ട് നക്കും നാളെ ജാവ് വാളുണ്ടു. നാലക്കലി പോണഞ്ച് ഗണ്ട ഇപ്പറ ട്രെയിനിൽ യാത്രയാക്കിട്ട് നാലക്കലി ജാവു കാസർഗോഡ് ജില്ലയിൽ വാളുണ്ടു. അപ്പൊ ആഫിയത്തും പരിഗണിച്ചിട്ട് നാൻ നിപ്പാട്ട്, പക്ഷെ നിബിധങ്ങളെ ചൊന്നുക ബായി തുറന്നെങ്കിലും നിപ്പാട്ടുക മനസ്സ് വേണ്ട, കേക്കുടത് നിപ്പാട്ടുക മനസ്സ് വേണ്ട. പക്ഷേ നാൻ ചെമ്മ നീട്ടിക്കും പോണ്ടില്ല. ഒരു ഈത്തപ്പഴത്തെ മറയില്ലേ, ഈത്തപ്പലയില്ലേ ഈത്തപ്പല, ആ ഈത്തപ്പലത്തെ മറ, ആ മറ, ആ മറ പോലും നിബിധങ്ങളെ പെരുസ വെച്ചില്ലേ. എങ്ങനെ കൊന്തുണ്ടാ ഇമാമിങ്ങ കിതാബുൽ എഴുതി വെച്ചത് കണ്ട്, എങ്ങനെ ആര് ചൊന്നോട്ടുള്ള കൊന്തുണ്ട? ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഖസ്വീനി റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലു. അതേ ഞങ്ങളെ റായത്തിൽ ഒരു ഈത്തപ്പലത്തെ മറയിട്ട് ആ മറ ഉദ്ദായിട്ട് നടുവടഞ്ഞിട്ട് ഉടഞ്ഞിട്ട് അതിരെ മറത്തെ ഒരു ഭാഗ റോഡ് വന്ന്, റോഡ് വന്നപ്പോ റായത്തെ എല്ലാവർക്കും അത് ഉപദ്രായിട്ട്, എന്റെ കാരണ നടന്നോണ്ട് പോകുമ്പോ ഉപദ്രായിട്ട്. അങ്ങനെ റായത്തങ്ങ തീരുമാനിച്ചാറ് ആ ഈത്തപ്പലത്തെ മരടമേ മുറിച്ചിട്ട് എടുക്കണു, അപ്പൊ എല്ലാവർക്കും സമസ്യത്തുക പരിഹാരാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദുൽ ഖസ്വീനി തങ്ങ ചൊല്ലു, നാൻ അങ്ങനെ ഉറന്നാല് ചാവൂ, ഞാനതാ ആ ഈത്തപ്പല മറത്തെ മുട്ട നാൻ ഇങ്ങനെ ഉറങ്ങിയോണ്ടിരിക്കുമ്പോ നാൻ കിനാവു കണ്ട, യന്ത്ര കിനാവു നബി മുഹമ്മദുർ റസൂലുള്ളാ. ആ കിനാമുല ഈത്തപ്പല ഈത്തപ്പലത്തെ മറ ഉണ്ടല്ലേ, ആ മറ നബിതങ്ങളെയിൽ ചൊല്ലു നബിയേ, നന്റെ റായത്തങ്ങ അങ്ങു നാൻ ഉപദ്രായിടാട്ട് ചെന്നിട്ടു നന്റെ മരത്തെ മുറിക്കുക തീരുമാനിച്ചിറാറ്. അതേ മിനൽ ഗദ് നാളെ അങ്ങ വന്നിട്ട് നന്റെ മറ മുറിക്കിടാറ് നബിയേ, നക്ക് പരിഹാര വേണു. മുഹമ്മദുൽ ഖസ്വീനി തങ്ങ ചൊന്തു, നാനാ ഈത്തപ്പലത്തെ മറത്ത മുട്ട കിടന്നിറ, ഈത്തപ്പല അങ്ങനെ ചൊന്നപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ നബിതങ്ങളെ കൈകൊണ്ടിട്ടു ആ ഈത്തപ്പലത്തെ മറത്ത ഒന്നിങ്ങനെ ഉറസിത്ത് ഉറസിയപ്പല്ലേ സുബ്ഹാനല്ലാഹ് ഫസ്തഖാമത്തിൻ നഖ്ലാ, ആ ഈത്തപ്പലത്തെ മറ ബെണ്ടായിട്ടിന്തല്ലേ നബി തങ്ങ ആ തല ആ ഈത്തപ്പലത്തെ മറത്തങ്ങ ഉറസിയപ്പ, ആ അത് ആ തടിരങ്ങ അങ്ങനെ വന്ന് തുടച്ചപ്പ, ആ മറ ഉണ്ടല്ലേ ബെണ്ടായിട്ടുള്ള മറ ഫസ്തഖാമത്ത് അത് സമാ ഉദ്ദായി നിണ്ടത്ത് റായത്തങ്ങ പിന്നെ സമസ്യയില്ല. അപ്പൊ നാ വിചാരിച്ച ഇത് കിനാവല്ലേ കിനാവല്ലേ എന്ന് വിചാരിച്ച, കിനാവു കിനാവു നമുക്ക് കിനാവല്ലേ കിനാവല്ലേ എല്ലാരും അങ്ങനെ കിനാവല്ലേ കിനാവല്ലേ. ഞാനപ്പൊ ഇതൊരു കിനാവല്ലേ ഞാനൊരു ചെറിയ വിഷയാക്കി കണ്ട്, പക്ഷേ നാൻ ഉറങ്ങിട്ട് എനിച്ച് നോക്കുമ്പോ ഞാൻ അവിടമേ അല്ലേ ഉറങ്ങിയോ, ഉറങ്ങിട്ട് എനിച്ച് നോക്കുമ്പോ ഞാൻ കിനാവുള് കണ്ട പോലെമേ ആ ഈത്തപ്പലത്തെ മറ ഉദ്ദായിട്ട് നിന്ന്. എന്തൊരു അത്ഭുത അല്ലേ മുഹമ്മദുൽ ഖസ്വീനി തങ്ങ ഈ ഘട്ടനയിൽ വിവച്ചിരു. അപ്പൊ എല്ലാരും നിബിധങ്ങളെ പിർസ വെച്ചാറ്, മർച്ചമയ്യത്ത് നിബിധങ്ങളെ പിർസ വെച്ചിട്ട്, ഈത്തപ്പല നിബിധങ്ങളെ പിർസ വെച്ചിട്ട്, പാരിവള നിബിധങ്ങളെ പിർസ വെച്ചത് ചൊല്ലുകൊണ്ട് ഇപ്പൊ ടൈമില്ല. ഉമ്മമാരെ ബന്നാത്തെ ഇല്ലേ ഉമ്മമാരെ, ആ ബന്നാത്തെ നിബിധങ്ങളെ പിർസ വെച്ച ചരിത്രം ഉണ്ടോ ഇപ്പൊ ചൊല്ലുക ടൈമില്ല. ഞങ്ങ ഉണ്ണുടെ അരിയുണ്ടല്ലേ, ആ അരി നിബിധങ്ങളെ പിർസ വെച്ചിട്ട് അത് ഇപ്പൊ ചൊല്ലുക ടൈമില്ല. ഖാലി ഇയാല കിതാബ് ശിഫാ ബിതാരീഫി ഹുഖൂഖിൽ മുസ്തഫത്തിൽ എഴുതി വെച്ചിരു. മുല്ല അലിയുൽ ഖാരി തങ്ങ ശറഹു ശിഫാ എഴുതി വെച്ചിരു. അതുപോലെ ഇമാം ഖഫാജി തങ്ങ നസീമുർ റിയാദിൽ എഴുതി വെച്ചിരു. കിതാബ് ചൊന്നിട്ട് എന്ത് കാര്യം, ചൊല്ലാണ്ട് ഇന്നാട്ട് എന്ത് കാര്യം, എല്ലാരും നിബിധങ്ങളെ പിർസ വെച്ചങ്ങല്ലേ. അപ്പൊ നങ്ങൾക്ക് നിബിധങ്ങളെ പിർസ വെച്ചിട്ട് മരിക്കണു, നിബിധങ്ങളെ കണ്ടിട്ട് മരിക്കണു. യാ അല്ലാഹ്,
സദസ് ഹബീബായ തങ്ങളെ കണ്ടിട്ട് മരിക്കോ നീ കാരണായിട്ട് ഈ സദസ് കബൂലാക്കല്ലോ മരിക്കട ടൈമുള്ളൂ ആരാരും സഹായത്തിലില്ലാത്ത ടൈമുള്ളൂ ഇബ്ലീസ് വന്നിട്ട് തന്നി തറവു നോക്കട ടൈമുള്ളൂ ആ തന്നി എടുക്കാൻ ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് ഹബീബായ തങ്ങളെ കൈയുടെ തന്നി എടുത്തിട്ട് കുടിക്കൂ ഞങ്ങൾ നീ തൗഫീഖ് താ അല്ലാ ബി തങ്ങളെ എത്തരമാ ചൊന്നുറ അല്ലാഹുവേ ഇത് സഫർ തിങ്ങലല്ലേ ബണ്ട തിങ്ങലുറബിയുള്ള തിങ്ങലല്ലേ നബി തങ്ങളെ ബഗ്ഗെ എത്തരമാ ചൊന്ന നബി തങ്ങളെ ബഗ്ഗെ എത്തരമാ കേട്ടറ ഹബീബായ തങ്ങല റബി ഉള്ളവള് സ്വലാത്ത് യാറ ചൊല്ലുക നീ തൗഫീഖ് താ അല്ലാ നബി തങ്ങളെ നങ്ങ വർക്ക പോലും കണ്ടിട്ടില്ല എത്തരമാ ബാലക്കാർത്തി പെൺമക്ക നബി തങ്ങളെ കണ്ട വിഷയ ഫോൺ വിളിച്ചിട്ട് ചൊല്ലുമ്പോ മനസ്സിലെന്തൊരു കൊസുള്ള എത്തരമാ ബാലക്കാരുങ്ങ നബി തങ്ങളെ കണ്ടത് ചൊല്ലുമ്പോ എന്തൊരു കൊസിയല്ലോ ഞങ്ങും മരിക്കടമു നാല് ഒറുപെട്ടെങ്കിലും ഹബീബായ തങ്ങളെ കണ്ടിട്ട് മരിക്കും ഒരു മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു